നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങൾ സൂക്ഷ്മമായ വീക്ഷണങ്ങളിലൂടെ കാര്യങ്ങൾ പറഞ്ഞ പോലെ ടെലസ്കോപ്പിക് കാര്യങ്ങളെ ലോകത്തിന്റെ ദൂരദിക്കുകളിലേക്ക് നോക്കിയിട്ട് പറഞ്ഞ പോലെ യുഗങ്ങൾക്ക് ശേഷമുള്ള കാര്യങ്ങളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അവിടുത്തെ ജീവിതകാലത്തെയല്ല, ഖലീഫമാരുടെ കാലത്തെ കാര്യങ്ങളല്ല, പിന്നീട് വരുന്ന ഡൈനാസ്റ്റികളുടെയോ അല്ലെങ്കിൽ സെമി ഖിലാഫത്തുകളുടെയോ കാലത്തെയല്ല. കാലാന്തരങ്ങൾക്കപ്പുറം ഓരോ ഭൂഖണ്ഡങ്ങളിലും വരാനുള്ള കാര്യങ്ങളെ, അവിടെയുള്ള മൂവ്മെന്റുകൾക്ക് ലീഡർഷിപ്പിൽ ഉള്ള ആളുകളെ, എല്ലാത്തിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തോട് പങ്കുവച്ചു. അതിന്റെ രണ്ട് മൂന്ന് പ്രമാണങ്ങൾ ഇന്നലെ സ്വഹീഹുൽ ബുഖാരിയിൽ നിന്ന്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ നിവേദനത്തിൽ നിന്ന് എല്ലാം നാം പറഞ്ഞിട്ടുണ്ട്. അന്ത്യനാൾ വരെയുള്ള ആളുകളുടെ അവസ്ഥാന്തരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾക്കറിയാം. മഹാന്മാരായ സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങളെ എങ്ങനെയാണോ വിശ്വസിച്ചത്, അപ്രകാരം തന്നെയാണ് നമ്മളും തിരുനബി തങ്ങളെ വിശ്വസിക്കുന്നത് എന്ന് പറഞ്ഞാൽ, സ്വഹാബാ കിറാമിന്റെ കൺമുമ്പിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശാരീരിക സാന്നിധ്യമുണ്ടായിരുന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എങ്ങനെയാണോ പറഞ്ഞത്, സ്വീകരിച്ചത്, അതേ വാചകത്തിലൂടെയാണ് വിയോഗത്തിന് ശേഷവും ലോകം തിരുനബി തങ്ങളെ അംഗീകരിച്ച് വിശ്വസിക്കുന്നത്. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ഒന്നുകൂടി പറഞ്ഞാൽ, ഒന്ന് ഉച്ചാറാക്കി തരണം, ഇന്നലെ കുറച്ച് ബുദ്ധിമുട്ടായിപ്പോയി, അതുകൊണ്ട് നന്നായിട്ട് തന്നാല് സൗകര്യമായി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങൾ സ്വഹാബാക്കൾ ഏതൊരു വാചകത്തിലൂടെയാണോ അംഗീകരിച്ചത് അതേ വാചകം തന്നെ. സ്വഹാബാക്കൾ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ റസൂലാകുന്നു എന്നാണ് സ്വഹാബ പറഞ്ഞത്. നമ്മൾ പറയുന്നത് എങ്ങനെയാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ റസൂലായിരുന്നു എന്നല്ല, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശാരീരികമായി മുമ്പിലുണ്ടായിരുന്നപ്പോൾ സ്വഹാബത്ത് പറഞ്ഞ അതേ വിശ്വാസം തന്നെയാണ്, അല്ലാഹുവിന്റെ റസൂലാകുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ നമ്മളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണ്ടെന്ന്. ഇതാരും അത്യുക്തിയോടെ മനസ്സിലാക്കേണ്ടതില്ല. ലോകത്തുള്ള എല്ലാ വിഭാഗങ്ങളും വിശ്വാസികൾ പറയുന്ന വാചകമാണിത്. അല്ലാഹു തആല അല്ലാതെ ആരാധിക്കപ്പെടേണ്ടവനില്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ ദൂതരായിരുന്നു എന്ന് പറയുന്ന ഒരു വിഭാഗവും ഇസ്ലാമിന്റെ പേരിൽ ലോകത്തില്ല. എല്ലാവരും പറയുന്നത് എങ്ങനെയാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ ദൂതരാകുന്നു എന്ന്. നമ്മളെ ഓരോരുത്തരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾക്കറിയാം. ഇന്ത്യയിലെ മുഴുവൻ പൗരന്മാരുടെയും യുണീക് ഐഡിയിലൂടെ അല്ലെങ്കിൽ ആധാർ സംവിധാനത്തിലൂടെ ഇന്ത്യയുടെ ഭരണാധികാരിക്ക് ഈ രാജ്യത്തുള്ളവരെ മുഴുവനും ഐഡന്റിഫൈ ചെയ്യാൻ ടെക്നോളജിക്കൽ സംവിധാനങ്ങൾ ഉണ്ടാക്കിയ ഒരു കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾക്ക് ആത്മീയമായ സംവിധാനത്തിലൂടെ ഓരോരുത്തരെയും അവരുടെ പിതാവിനെയും അറിയാം. ആരുടെ മകൻ ആരാണ് എന്നോട് ഇപ്പോൾ സ്വലാത്തുമായി ബന്ധപ്പെടുന്നത് എന്ന്. നമ്മളിവിടെ ഇരുന്ന് ചെല്ലുന്ന സ്വലാത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധാനത്തിലേക്ക് ചെല്ലും. അപ്പോൾ അവിടത്തേക്ക് അറിയാം
കണ്ണൂർ ജില്ലയിലെ പാനൂരിലെ അബ്ദുറഹ്മാന്റെ മകൻ അബൂബക്കറാണ് സ്വലാത്തു ചൊല്ലുന്നതെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്കറിയാം, ഇന്നാലിന്ന ദേശത്തെ ഇന്നാലിന്നയാളുടെ മകൻ ഇന്നയാളാണ് എന്റെ മേൽ സ്വലാത്തു ചൊല്ലിയത് എന്ന്. ഹബീബായ തങ്ങൾക്ക് അങ്ങനെയാണ് വിവരം എത്തുന്നത്. ഇത് പറയുമ്പോഴും ആരും അതിശയിക്കേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അള്ളാഹുവിന്റെ ഏറ്റവും ശ്രേഷ്ഠരായ സൃഷ്ടിയാണല്ലോ. ആ ശ്രേഷ്ഠനായ സൃഷ്ടിയുടെ എത്രയോ സ്ഥാനം താഴെയാണ് മലക്കുകൾ ഉള്ളത്. ആ മലക്കുകളിൽ ആത്മാവിനെ പിടിക്കുന്ന അസ്റാഈൽ അലൈഹിസ്സലാമിന് നമ്മളെ എല്ലാവരെയും അറിയാം. നമ്മുടെ വാപ്പാന്റെ പേരും അറിയാം, നമ്മുടെ ഡീറ്റെയിൽസ് മുഴുവനും അറിയാം. അതുകൊണ്ട് ആരെയും മാറിപ്പിടിക്കുകയില്ല അസ്റാഈൽ. എല്ലാവരുടെയും ആധാർ, എല്ലാവരുടെയും രേഖ അസ്റാഈൽ അലൈഹിസ്സലാമിന്റെ പക്കൽ ഉണ്ട്. ആരും ഇനി ആളെ മാറി റൂഹി പിടിച്ചു പോകുമോ എന്ന പേടി വേണ്ട. കൃത്യതയുള്ളത് കൊണ്ടാണല്ലോ അസ്റാഈൽ അലൈഹിസ്സലാം അങ്ങനെ അള്ളാഹു ഏൽപ്പിച്ച ദൗത്യം ചെയ്യുന്നത്. എന്നാൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ഈ ലോകത്തുള്ള എല്ലാവരെയും അറിയുന്നതിൽ ഇനി നിങ്ങൾക്ക് ആശ്ചര്യപ്പെടേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അള്ളാഹു പടച്ച ഏറ്റവും ശ്രേഷ്ഠരായ സൃഷ്ടിയാണ്. അതുകൊണ്ട് തന്നെ ലോകത്തിന്റെ ഓരോ ഗതിമാറ്റങ്ങളെയും കാലത്തിന്റെ ഓരോ ഭാവമാറ്റങ്ങളെയും ലോകത്തെ ദേശങ്ങളിൽ വരുന്ന ഗതിമാറ്റങ്ങളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അറിയുന്നുണ്ട്. ഇന്നലെ നാം പറഞ്ഞു വെച്ചത് കാലങ്ങളുടെ നാളെയൊക്കെ നോക്കിയിട്ട് തിരുനബിതങ്ങൾ പറഞ്ഞു. അത് കേവലമായി നസ്ട്രാഡമസ് പറഞ്ഞതുപോലെ ഒരു പ്രവചനം അല്ല. നസ്ട്രാഡമസ് ചില വേദവചനങ്ങളെ കട്ടെടുത്തുകൊണ്ടാണ് ലോകത്തോട് സംസാരിച്ചത്, അല്ലെങ്കിൽ ചില ന്യായങ്ങളെ കണ്ടുകൊണ്ടാണ് സംവദിച്ചത്. എല്ലാം ശരിയായി എന്ന് പറയാൻ അയാൾക്കില്ല. അങ്ങനെയുള്ള ചില കേവലം പ്രൊഫസീസ് നടത്തുന്ന ആളുകളല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ ഇന്നലെ നാം ഓർമ്മപ്പെടുത്തിയതുപോലെ അള്ളാഹുവിൽ നിന്ന് അവതരിച്ച പവിത്രമായ ജ്ഞാനത്തിൽ നിന്നാണ് ഉലകത്തിന്റെ ഉടയവൻ നിയോഗിച്ച പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ലോകത്തോട് സംവദിക്കുന്നത്. അത് കൃത്യമായ വിജ്ഞാനത്തിൽ നിന്നാണ്. കാലാന്തരത്തിൽ ലോകത്തിന് വരുന്ന ഭാവമാറ്റങ്ങളെ പുണ്യനിബിധങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞു തരികയാണ്. ഇന്നലെ നാം പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഈ സമുദായം അന്ത്യനാൾ വരുമ്പോൾ എല്ലാവരാലും ആക്രമിക്കപ്പെടുന്ന ഒരു ജനതയാവും. ഏതു കാലത്താണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളത് പറയുന്നത്? ഏതൊരു ജനതയിൽ നിന്നുള്ള മാറ്റങ്ങളെയാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു തരുന്നത് എന്ന് നമ്മളൊന്ന് പഠിച്ചു നോക്കുമ്പോഴാണ് ഇസ്ലാമിക പ്രഭാവങ്ങളെ മുഴുവനും ലോകത്തൊരുപാട് കുറിമാനങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു കാലത്ത് നിന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് തങ്ങൾ ലോകത്തോട് പറയുന്നത്. യൂറോപ്പ് മുതൽ സിന്ധ് വരെ നീണ്ടുകിടക്കുന്ന മുഴുവൻ സാമ്രാജ്യവും ഈ സമുദായത്തിന്റെ പരിവിലിന് കീഴിലായിരുന്നു. യൂറോപ്പ് മുതൽ സിന്ധ് വരെയുള്ള മുഴുവൻ ദേശങ്ങളെയും അടക്കി ഭരിച്ച ഒരു കാലത്തിന്റെ മുമ്പിൽ ഈ സമുദായം കടന്നുപോയിട്ടുണ്ട്. അങ്ങനെ വരാനുള്ള ഒരു ജനതയാണ് പിൽക്കാലത്ത് എല്ലാവരാലും ഒരുപാട് പീഡനം അനുഭവിക്കേണ്ടി വരുമെന്ന് പുണ്യനബിതങ്ങൾ പറഞ്ഞു തരുന്നത്. 2014 കണക്ക് പ്രകാരം 1,40,000 ജൂതന്മാരാണ് ലോകത്തുള്ളത്. ലോക ജനസംഖ്യയിൽ രണ്ടാം സ്ഥാനം നിൽക്കുന്നത് മുസ്ലിങ്ങളാണ്. ഇന്ത്യയിൽ മാത്രം 17 കോടി മുസൽമാനുണ്ട്. ലോകത്ത് 140 കോടി എന്ന് നമ്മൾ ഓടെ ഒരു കണക്ക് പറയാറുണ്ട്. ഈ ഒരു വലിയ ജനതയാണ് ഒരുപാട് ആളുകളാൽ കൈവക്കപ്പെടുമെന്ന് ഇന്നലകളിൽ നിന്ന് നാളത്തേക്ക് നോക്കിയിട്ട് മുത്തുനബിതങ്ങൾ പറഞ്ഞപ്പോൾ, അല്ലയോ പ്രവാചകരെ, ഞങ്ങൾ ന്യൂനപക്ഷമായതുകൊണ്ടാണോ ഞങ്ങൾ പീഡനമനുഭവിക്കേണ്ടി വരിക? സ്വഹാബത്തിനോട് പറഞ്ഞു, അല്ല, നിങ്ങളെന്ന് ഒരുപാട് ആളുണ്ടാകും. 17 കോടി മുസൽമാൻ ഇന്ത്യയിലുണ്ട്.
140 കോടിയോളം വരുന്ന മുസ്ലിങ്ങൾ ലോകത്തുണ്ട്. ലോകത്തെ ജനസംഖ്യയിൽ രണ്ടാമത്തത് മുസ്ലിങ്ങളാണ്. ഒരുപാട് രാജ്യങ്ങളുണ്ട്, ഒരുപാട് സംവിധാനങ്ങളുണ്ട്, സാമ്പത്തിക മികവുകൾ ശേഷികളുണ്ട്. എല്ലാമുള്ള ഒരു ജനത എങ്ങനെയാണ് അവഗണിക്കപ്പെടുന്നതെന്ന് ചോദിക്കുമ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്കൊരു രോഗം വരും, ആ രോഗത്തിന്റെ കാരണമാണ് നിങ്ങൾ ഇതെല്ലാം അനുഭവിക്കുക. സ്വഹാബത്ത് ചോദിച്ചു, എന്താണ് ആ രോഗം? അത് വഹൻ എന്ന് പറയുന്ന രോഗമാണ്. വഹൻ എന്ന് പറഞ്ഞാൽ എന്താണ് നബിയെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചുവല്ലോ, ഹുബ്ബു ദുനിയാ വകറാഹിയത്തുൽ മൗത്ത്, ഈ ലോകത്തോടുള്ള പ്രണയവും മരണത്തോടുള്ള വെറുപ്പുമാണ് നിങ്ങൾക്ക് വരാനുള്ള നിന്ദിതയുടെ കാരണമെന്ന് പറയുമ്പോൾ, ഞാനും നിങ്ങളും ചില തിരുത്തലിലേക്ക് വരണം, ചില മാറ്റങ്ങളിലേക്ക് വരണം, ഭൗതിക പ്രമത്തതയിൽ നിന്ന് ആത്മീയ താൽപര്യങ്ങളിലേക്ക് വരണം, ഭൗതിക പ്രണയത്തിൽ നിന്ന് ആത്മീയ വിചാരങ്ങളിലേക്ക് വരണം. അങ്ങനെ ഒരു മാറ്റം വരുമ്പോഴാണ് നമുക്ക് ലോകത്തേക്ക് വീണ്ടും പ്രതാപത്തോടെ കടന്നു വരാൻ കഴിയുക, മാറ്റങ്ങളെ നേടിയെടുക്കാൻ കഴിയുക. അറിയുമോ സഹോദരങ്ങളെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുക്കുന്ന ഉപജീവനത്തിന്റെ അളവുകൾ കുറവാണെന്ന് അവിടുത്തെ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളാകുന്ന ശ്രേഷ്ഠ പത്നിമാർക്ക് തോന്നിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന മറുപടി ഖുർആൻ പറഞ്ഞു തരികയാണ്. ജമീല وَإِن كُنتُنَّ تُرِدْنَ اللَّهَ وَرَسُولَهُ وَالدَّارَ الْآخِرَةَ فَإِنَّ اللَّهَ أَعَدَّ لِلْمُحْسِنَاتِ مِنكُنَّ أَجْرًا عَظِيمًا. الله تعالى قرآن لوده പറയുകയാണ്, يا أيها النبي, ഓ നബിയായിട്ടുള്ളവരെ, പ്രവാചകരായിട്ടുള്ളവരെ, അവിടുത്തെ പത്നിമാരിൽ ചിലർക്ക് ലളിതമായ ജീവിതത്തെക്കുറിച്ച് പരിഭവമുണ്ടെങ്കിൽ, അവിടുത്തെ മിതമായ ജീവിതത്തോടവർക്ക് ഇണങ്ങാൻ പ്രയാസമുണ്ടെങ്കിൽ, ഒരു ഭാഗത്ത് കനകത്തിന്റെ മാമലകൾ മാടി വിളിക്കുമ്പോ, സ്വർണത്തിന്റെ മാനം മുട്ടുന്ന മലകൾ മാടി വിളിക്കുമ്പോൾ, അത് വേണ്ടെന്ന് പറഞ്ഞ് ഈ തപ്പണയുടെ മട്ടലിൽ കിടന്ന് ഈത്തപ്പനയുടെ കുടിൽ കിടക്കുന്ന പുണ്യ നബിയെ അവിടുത്തെ കൂടെ വസിക്കുന്ന പത്നിമാരോട് ഒരു കാര്യം അവിടുന്ന് പറയേണ്ടതുണ്ട്. ലോകാവസാനം വരെയുള്ളവരോടുള്ള ഒരു സന്ദേശമാണത്. മദീനയിൽ നിന്ന് ഉലകത്തിലേക്ക് വരുന്ന ശ്രേഷ്ഠമായ ഒരു ചിന്തയാണത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാരായണം ചെയ്യുകയാണ്. തങ്ങളോട് പറയാൻ അല്ലാഹു പറയുകയാണ്, തങ്ങളെ അവിടുത്തെ പത്നിമാരോട് പറയണം, നിങ്ങൾക്ക് വേണ്ടത് ഈ ലോകത്തെ അലങ്കാരങ്ങളെങ്കിൽ, നിങ്ങൾക്ക് വേണ്ടത് ഈ ഭൗമികമായ ലോകത്തെ ആനന്ദങ്ങളെങ്കിൽ, നിങ്ങൾക്ക് ആവശ്യം പോലെ തരാം, നിങ്ങൾക്ക് വേണ്ടതെല്ലാം നൽകാം, നല്ല നിലക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിത വഴിയിലേക്ക് പോകാം. എന്റെ പത്നീ പദത്തിൽ നിന്ന്, എന്റെ ഭാര്യാപദത്തിൽ നിന്ന്, എന്റെ സഹധർമ്മിണി എന്ന അവസ്ഥയിൽ നിന്ന് സ്വതന്ത്രരാക്കി നിങ്ങളെ വിട്ടുതരാമെന്ന് അവിടുത്തെ പത്നിമാരോട് പറയണേ നബിയേ. അവരാഗ്രഹിക്കുന്നുണ്ടാവും ഈ ലോകത്തുള്ള മുഴുവൻ കമനീയതകളും വേണമെന്ന്, ഈ ലോകത്തുള്ള മുഴുവനും സൗകര്യങ്ങളും വേണമെന്ന്. അവരിൽ ആരെങ്കിലും ഒരാലോചന വന്നു പോയാൽ, വേണ്ട വേണ്ട, അവരെ അടുത്ത് വിളിച്ചുകൊണ്ട് പറയണേ നബിയേ, നിങ്ങൾക്ക് വേണ്ടത് ഈ ലോകത്തിന്റെ ഔദാര്യങ്ങളെങ്കിൽ നിങ്ങൾക്ക് വേണ്ടതു തരാം, സറാഹൻ ജമീല, നിങ്ങളെ നിങ്ങളുടെ വഴിക്കു ഞാൻ ജീവിക്കാൻ വിടാം. അതേ സമയത്തോ വൈകും തൊന്ന തുരിതനല്ലാഹ വറസൂല,
والدار الآخرة നിങ്ങൾക്ക് വേണ്ടത് അള്ളാഹുവിന്റെ പ്രീതിയെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ഇഷ്ടമെങ്കിൽ, പാരത്രികമായ പദവികളെങ്കിൽ, നിങ്ങളോട് പറയട്ടെ, നല്ലവരായി ചിട്ടയോടെ ജീവിക്കുന്ന നിങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് അജ്റൻ അദീമാ, വണ്ണമായ അനുഗ്രഹങ്ങളുണ്ട്, ഒടുങ്ങാത്ത അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നവരോട് പറയണേ നബിയേ. അവര് വേവലാതിപ്പെടേണ്ടതില്ല, അവരാവലാതി ബോധിപ്പിക്കേണ്ടതില്ല, അവരാകുലപ്പെടേണ്ടതില്ല, അവര് വ്യാകുലപ്പെടേണ്ടതില്ല, അവര് പ്രതിസന്ധിയിലാവേണ്ടതില്ല. സുന്ദരമായ ജീവിതത്തിന്റെ ഉദ്യാനങ്ങൾ അവർക്ക് നൽകാം, അവരെ നല്ല നിലക്ക് പറഞ്ഞു വിടാം നബിയേ. നോക്കൂ, ഇത് ലോകത്തോട് മുഴുവനുമുള്ള ജീവിതത്തിന്റെ ഒരു ദർശനമാണ്. നിങ്ങൾക്ക് വേണ്ടത് ഇവിടെയുള്ള ഉദ്യാനങ്ങളാണോ, നിങ്ങൾക്ക് പോകാം. അതല്ല, താൽക്കാലികമായി ഇവിടത്തെ ജീവിതത്തിൽ ഒരു ചെറിയ നിയന്ത്രണം, ഒരു ക്ഷമ, ഒരു സഹനം, ഇതെല്ലാം നിങ്ങളെ നിലനിർത്തിയാൽ അനന്തമായ പറുദീസയാണോ നിങ്ങൾക്ക് വേണ്ടത്? അത് നിങ്ങൾക്ക് അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇസ്ലാം പറയുന്ന നിയന്ത്രണങ്ങളുടെയും നിബന്ധനകളുടെയും നിർദ്ദേശങ്ങളുടെയും മുഴുവനും പരിണാമം എന്ന് പറയുന്നത് നാളത്തെ സൗകര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ഒരുക്കമാണ്, നാളത്തെ സൗരഭ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പാണ്. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് തരാം എന്ന് ഖുർആൻ പറയുകയാണ്. ഞാനും നിങ്ങളും അവിടേക്ക് വരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ആത്മീയമായ താല്പര്യങ്ങളെ വിട്ട് ഭൗതികമായ താല്പര്യങ്ങളിലേക്ക് ജനത പോയാൽ നിങ്ങളെ വകവെക്കാൻ ഇവിടെ ആരും ഉണ്ടാവില്ല, നിങ്ങളെ പരിഗണിക്കാൻ ഇവിടെ ഒരു ജനതയും ഉണ്ടാവില്ല, നിങ്ങളെക്കുറിച്ചുള്ള ആദരവും ഭയവുമെല്ലാം ജനങ്ങളുടെ ഹൃദയത്തിൽ നിന്നെടുത്തു മാറ്റപ്പെടുമെന്ന് പറഞ്ഞ തിരുനബിതങ്ങളാണ് 1400 കൊല്ലങ്ങൾക്ക് ശേഷം ഈ ലോകത്ത് വരാനുള്ള ഗതിമാറ്റങ്ങളെക്കുറിച്ച്. സാംസ്കാരിക മാറ്റമുണ്ട്, ജനകീയ മാറ്റമുണ്ട്, രാഷ്ട്രീയ ഭേദങ്ങളുണ്ട്, ഇതെല്ലാം എണ്ണി എണ്ണി പറയുമ്പോഴുള്ള ചില ലക്ഷണങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ളുഹൂറുൽ മആദിഫി വസ്തിഹ്ലാലുഹാ, അന്ത്യനാളിന്റെ ലക്ഷണങ്ങളിൽ നിന്ന് ഈ ഉമ്മത്തിലേക്ക് വരുന്ന ഒരു വിപത്ത് എന്താണ്? ഈ ഉമ്മത്തെ അഭിമുഖീകരിക്കാൻ പോകുന്ന ഒരു സാംസ്കാരികമായ വിപത്ത് എന്താണ്? ളുഹൂറുൽ മആദിഫി വസ്തിഹ്ലാലുഹാ, വാദ്യോപകരണങ്ങൾ സാർവത്രികമാവുകയും അത് അനുവദനീയമാണെന്ന് അംഗീകരിച്ചുകൊണ്ട് സമീപിക്കുകയും ചെയ്യുന്ന കാലം വന്നാൽ അത് അന്ത്യനാളിന്റെ അടയാളമാണ്, അത് നിങ്ങളുടെ അധപ്പതനത്തിലേക്കുള്ള സൂചനയാണ്. വാദ്യമേളങ്ങളുടെ നടുവിലേക്ക് ഈ ഉമ്മത്ത് മുഴുവനും പോവുകയാണ്. നമ്മുടെ ഈ ചെറുപ്പക്കാരോട് പറയട്ടെ, പൊന്നുമോനെ, നമുക്ക് ഈണം പഠിക്കാൻ അല്ലാഹു ഒരു സംഗീതം നൽകിയിട്ടുണ്ട്, നമുക്ക് താളം പഠിക്കാൻ അല്ലാഹു ഒരു ഇലാഹി വാണി നൽകിയിട്ടുണ്ട്. നമ്മുടെ ഹൃദയത്തിന്റെ തന്ത്രികളെ ചലിപ്പിച്ച് അധരങ്ങളുടെ മന്ത്രങ്ങളെ ക്രമീകരിച്ച് ഉലകത്തിന്റെ താളങ്ങളോട് ചേർന്ന് നിന്ന് ഹൃദയത്തിന്റെ സംഗീതമൊരുക്കാൻ അള്ളാഹു നൽകിയിട്ടുള്ളത് എന്താണ്? അതവന്റെ കലാമാണ്. അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു ഖുർആൻ ഓതുകയാണ്. ആരാണ് അബൂ മൂസ അശ്അരി തങ്ങൾ? നമ്മുടെ അഖീദയുടെ ഇമാമായ അബുൽ ഹസൻ അശ്അരി തങ്ങളുടെ വലിയുപ്പയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് പ്രിയമുള്ള പ്രത്യേക സ്വഹാബികളിൽ ഒരാളാണ്. യമനിൽ നിന്ന് വരുന്നവരുടെ ഹൃദയം നല്ല നിർമ്മലമാണെന്ന് പറയുമ്പോ അബൂ മൂസ അശ്അരി തങ്ങളെ നോക്കിയിട്ട് അഭിനന്ദനം പറഞ്ഞിട്ടുണ്ട്. പ്രത്യേക പരിഗണനയുള്ള സ്വഹാബിയാണ് ആ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു. അല്പം ഒരീണത്തിൽ നിന്ന് ഖുർആൻ ഓതിയപ്പോ അപ്പുറത്ത് നിന്ന് മുത്തു നബി നിങ്ങൾ ഇങ്ങനെ കേൾക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, അല്ലയാണ് ഖുർആൻ പാരായണത്തിന്റെ ഈണമെന്ന് അബൂ മൂസ തങ്ങളോട് പറഞ്ഞ മുത്തു നബി നിങ്ങൾ നമുക്ക് നൽകിയിട്ടുള്ളത് അല്ലാഹുവിന്റെ കലാമാകുന്ന ഖുർആനാണ്. എന്റെയും നിങ്ങളുടെയും സംഗീതമതാണ്. എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിന്റെ ഈണമാവേണ്ടത് ഖുർആനാണ്.
അല്ലാതെ ഏതോ സിനിമാ ഗാനങ്ങളല്ല, ഏതോ ഫിലിം ഗാനങ്ങളല്ല, ഏതോ വ്യഭിചാരികളുടെ താളങ്ങളല്ല, ഏതോ നാടോടികളുടെ പാട്ടുകളല്ല, ഏതോ ചേരികളിൽ ചരിഞ്ഞു കിടക്കുന്നവരുടെ കവിതകളല്ല, ഏതോ ലോകത്തെ അഭിസാരികളുടെ നൃത്തഗാനങ്ങളല്ല. എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിന്റെ സംഗീതമേ അത് ജബലുന്നൂറിൽ ഹിറാ ഗുഹയിൽ നിന്ന് ഉലകത്തിന്റെ ഹൃത്തടത്തിലേക്ക് മാറ്റത്തിന്റെ ജ്വാല ഒരുക്കിയ മുത്തുനബി തങ്ങളുടെ ആദരങ്ങളിൽ നിന്ന് ഉലകത്തിന്റെ ഹൃത്തടത്തിലേക്ക് വന്ന അത്യുജ്വലമായ കലാം കലാമുള്ളാഹ് അല്ലാഹുവിന്റെ ഖുർആൻ, അല്ലാഹുവിന്റെ പവിത്രമായ ഖുർആൻ. ഖുർആനിൽ നിന്ന് ആളുകൾ സംഗീതത്തിലേക്ക് പോകുന്ന കാലം വരും. അവിടെ നിങ്ങൾ അറിയണം, ഈ ഉമ്മത്തിലെ ചെറുപ്പക്കാരോട് പറയട്ടെ, മോനെ എന്റെയും നിങ്ങളുടെയും ഈണം പിടിക്കാനുള്ള ഏറ്റവും നല്ല മധുരമായ പ്രമേയം ഏതാണ്? ലോകത്ത് ഏറ്റവും കൂടുതൽ പാരായണം ചെയ്യപ്പെടുന്ന ഗ്രന്ഥം, ലോകത്തൊരു കവിതയും അത്രത്തോളം പാരായണം ചെയ്യപ്പെടുന്നില്ല, ലോകത്തൊരു ഗാനവും ഇത്രമേൽ ചൊല്ലപ്പെടുന്നില്ല. ഈ ഒരു പാനൂര് പ്രദേശത്ത് മാത്രം മാസത്തിൽ പരിപൂർണമായ ഖുർആൻ ഖത്തമാക്കുന്ന എത്ര നല്ല ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്, ലോകം മുഴുവനും എത്രയുണ്ട്. ഈ കൂട്ടത്തിൽ നിന്നുള്ള ചെറിയൊരു ശതമാനം ഓതിയാൽ തന്നെ എത്രയാളുകൾ ഓരോ മാസവും ഖുർആൻ പരിപൂർണമായി പാരായണം ചെയ്യുന്നുണ്ട്. നമ്മുടെ മൻഹജിലെ ഹിഫ്ദുൽ ഖുർആൻ കോളേജിലെ മക്കൾ ഒരു മാസമാകുമ്പോ എത്ര പ്രാവശ്യമാണ് ഖുർആൻ പാരായണം ചെയ്ത് തീർക്കുന്നത്? അതുപോലെ ലോകത്തൊരു സംഗീതവും പാരായണം ചെയ്യപ്പെടുന്നില്ല, ലോകത്തൊരു ഈണവും താളവും വരുന്നില്ല. അല്ലാഹു നൽകിയ ഇലാഹിയ വാണിയുടെ മധുരസ്വരമാണ് ലോകത്തുള്ള മുസ്ഹഫിന്റെ കോപ്പികൾ മുഴുവനും, ലോകത്തുള്ള മുസ്ഹഫിന്റെ കോപ്പികൾ മുഴുവനും ഏതെങ്കിലും ഒരു ഭരണാധികാരി അവന്റെ ദുഷ്വിചാരം കൊണ്ട് കരിച്ചു കളയണമെന്ന് വെച്ചാലും ഖുർആനിന്റെ ഒരു വചനത്തെയും ഒരക്ഷരത്തെയും ഈ ഉലകത്തിൽ നിന്ന് നീക്കാൻ കഴിയില്ല. എന്തൊരത്ഭുതമാണ്! ആയിരക്കണക്കിന് ഹാഫിളുകൾ ഈ കേരളത്തിൽ മാത്രമുണ്ട്, ആയിരക്കണക്കിന് ഹാഫിളുകൾ ഈ കേരളത്തിലുണ്ട്. പിന്നെയല്ലേ ലോകത്തെ മുഴുവനും നിന്ന് ഖുർആൻ മാറ്റാൻ പറ്റുമോ? ഇല്ല. ഒരു വിശ്വാസിയുടെ ഈണമാവേണ്ടത് ഖുർആനാണ്. അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരോട് പറയുകയാണ്, നമ്മുടെ ഓരോ ദിവസവും ഖുർആനുമായി ബന്ധമുള്ളതാവണം, ഓരോ പ്രഭാതത്തിലും ഖുർആൻ പാരായണം ചെയ്യുന്നവരാകണം. സുബഹി കഴിഞ്ഞാൽ ഒരു പേജെങ്കിലും ഒന്ന് ഖുർആൻ ഓതാൻ പറ്റുമോ മോനെ? ഒരൊന്നര മിനിറ്റ് കൊണ്ടൊരു പേജ് ഖുർആൻ ഓതാം, ഒരൊന്നര മിനിറ്റ് മതി ഖുർആനിന്റെ ഒരു പുറം പാരായണം ചെയ്യാൻ, മുസ്ഹഫിന്റെ ഒരു പേജ് ഓതാൻ, അത്ര മതി. അത് നമ്മുടെ ജീവിതത്തിൽ ഒന്ന് പതിവാക്കിയാൽ എത്ര മനോഹരമാണ്! ആ ഈണം സ്വീകരിക്കേണ്ട ഈ ജനതയാണ് ഏതോ അഭിസാരികളുടെയും വ്യഭിചാരികളുടെയും അനാവശ്യത്തിന്റെ ആളുകളുടെയും ഈണത്തിന്റെ പിന്നാലെ പോകുന്നത്. പാതിരാവിന്റെ പഴുതിൽ നടന്നു പോകുമ്പോൾ, എവിടെയെങ്കിലും ഏകാന്തമായി ഒത്തിരിക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലേക്ക് ചേർന്ന് വരേണ്ട കവിത അതൊന്നിൽ ഖുർആനിന്റെ മധുരമായ പാരായണമാണ്, അല്ലെങ്കിൽ ലോകഗുരുവായ സയ്യിദുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വഅലിഹി വസ്ഹാബിഹി വസല്ലം തങ്ങളുടെ മനോഹരമായ അവതാരങ്ങളാണ്. യേ ഖുദാ യേ ദോ ജഹാ തേരാ ബഡാ ഇഹ്സാൻ ഹേ തൂനെ പൈദാ ഉൻകി ഉമ്മത് ഹേ മേ ഹമേ ഫർമായ ഹേ നൂറോ ആലേ ഹം ഗുനഹഗാ റോംഗെ ഘർ ബീ റോഷനി ആകെ കർ ദോ നൂറ് തുമ്നെ ഹർ ജഗാ ഭൈലായ ഹേ. ഉലകത്തിന്റെ ഉടക്കിലും മടക്കിലും ചിലമ്പിലും ഇടങ്ങളിലും ഇടവഴികളിലും മുഴുവനും പ്രഭാവത്തിന്റെ ദീപ്തി കൊണ്ട് പ്രപഞ്ചത്തെ മുഴുവനും ശോഭയാർന്നതാക്കി മാറ്റിയ അത്യുജ്വലമായ പ്രഭാവത്തിന്റെ രാജാവാണ് മദീനയിൽ വിശ്രമിച്ചുകൊണ്ട് ഉലകത്തെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന എന്റെയും നിങ്ങളുടെയും നായകർ ഹബീബ് റസൂലുള്ളാഹ്.
സ്വലാത്തിന് ഒരു ഊർജം പോരട്ടോ. ഹബീബ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വഅസ്ഹാബി വസല്ലം ഈ നഗരിയിൽ നിന്നും ഉയരുന്ന സ്വലാത്തിന്റെ മന്ത്രണങ്ങൾ മദീനയുടെ മനോഹരമായ അന്തരീക്ഷത്തിലേക്ക് ചെല്ലുമ്പോ അവിടെ വിശ്രമിക്കുന്ന രാജാവിന്റെ ഉമ്മരത്തെ എത്തണം. ഈ പാനൂരിന്റെ നഗരിയിൽ നിന്നും ഉയരുന്ന സ്വലാത്തിന്റെ മന്ത്രണങ്ങൾ മദീനയുടെ ഉമ്മരത്ത് ചെന്ന് മർമ്മരമുയർത്തുമ്പോ അവിടെ വിശ്രമിക്കുന്ന എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിന്റെ കാതലായ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ മനസ്സിന്റെ ആനന്ദമായ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റയ്ക്കിരിക്കുമ്പോഴുള്ള നമ്മുടെ താങ്ങും തണലുമായ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യനാൾ വരെയുള്ള ജനതയ്ക്ക് മാർഗദർശനം നൽകി ഉലകത്തിലെ മുഴുവൻ പ്രസ്ഥാനങ്ങളെയും അസൂയപ്പെടുത്തുന്ന ഊർജം നമുക്ക് നൽകിയ ലോകത്തിന്റെ നായകൻ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ തിരുനബിതങ്ങളുടെ മേൽ നമ്മളെ പാരായണം ചെയ്ത് തിരുനബിതങ്ങളുടെ മദഹകൾ പാരായണം ചെയ്യണം. അവിടുന്ന് ലോകത്തിന് മുഴുവനും പ്രഭാവമാണ്. ഒന്നുകിൽ ഖുർആൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഖുർആൻ ഓതുകയാണ്, ആ പാരായണത്തിന്റെ ഗൗരവത്തിൽ നിന്ന് കരയുകയാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ വിളിക്കുന്നു, ഇബ്നു മസ്ഊദ് അല്ലയോ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് എന്നവരെ നിങ്ങളെ ഖുർആൻ എന്ന പാരായണം ചെയ്ത് കേൾപ്പിക്കുമോ എന്നെ, ഖുർആൻ എന്ന് ഓതി കേൾപ്പിക്കുമോ ഇബ്നു മസ്ഊദ്? ഞാൻ ഓതി കേൾപ്പിക്കുകയോ? അള്ളാഹു അവതരിപ്പിച്ചത് തങ്ങളുടെ മേലല്ലേ, എന്നിട്ട് ഞാൻ ഓതി കേൾപ്പിക്കുകയോ? അതേ എനിക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് പറയാ, എനിക്ക് കേൾക്കാൻ പൂതിയുണ്ട്. പ്രിയമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉദയവും ഉയർച്ചയും അവിടുത്തെ വീടും കുടുംബവും പരിചയപ്പെടുത്തുന്ന രണ്ട് പുസ്തകങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സൗജന്യ വിലയിൽ 140 വിലയുള്ള പുസ്തകം 100 രൂപയ്ക്ക് നഗരിയിൽ മാത്രം നിങ്ങൾക്ക് ലഭിക്കും. കഴിവുള്ളവരൊക്കെ ഓരോ സെറ്റ് വാങ്ങി അത് വായിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് പഠനം പുരോഗമിക്കണം. അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ളവരെ, അറിയണം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇബ്നു മസ്ഊദ് അവിടെ നിന്ന് പാരായണം ചെയ്യണം, എനിക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പാരായണം ചെയ്യുകയാണ്. വജ്അന ബിക അലാ ഹൗലാഇ ഷഹീദ, ഈ ഉലകത്തിന്റെ മുഴുവനുമുള്ള ജനതകളുടെ സാക്ഷിയായി, വരാനുള്ള ജനതയുടെ സാക്ഷിയായി, നാളെ തങ്ങളെ ഹാജരാക്കപ്പെടുമെന്ന ആശയമുള്ള ആയത്തെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കരയുകയാണ്. മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൊട്ടി പൊട്ടി കരയുകയാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, മാ യുബ്കീക യാ റസൂലല്ലാഹ്, തങ്ങളെ എന്താണ് അവിടുന്ന് കരയുന്നത്? എന്തേ അവിടുന്ന് ബാഷ്പബിന്ദുക്കൾ കവിൾത്തടത്തിലൂടെ ഒലിക്കുന്നത്? എന്തേ അവിടുത്തെ ഹൃദയത്തെ തപിപ്പിച്ചു കളഞ്ഞത്? ഉടനെ പറഞ്ഞു, ഇബ്നു മസ്ഊദ് നിങ്ങളിവിടെ ഓതിയില്ലേ, നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ എന്നെ സാക്ഷിയായി കൊണ്ടുവരുമെന്ന്. ഇവിടെയുള്ളവർക്ക് മാത്രമല്ല, വരാനുള്ള ജനതയുടെയും സാക്ഷിയായി എന്നെ ഹാജരാക്കുമെന്ന് പറയുമ്പോ ഒപ്പമില്ലാത്തവർക്ക് വേണ്ടി അഥവാ ഭൂമിലോകത്തെ ജീവിതകാലത്ത് ശാരീരികമായി കണ്ടുമുട്ടാത്ത ഒരു ജനതയ്ക്കും സാക്ഷിയാകണമെന്ന് പറയുമ്പോൾ അതിന്റെ ഗൗരവമോർത്ത് കരയുകയാണെന്ന് പറഞ്ഞ സയ്യിദുനാ റസൂലുള്ളാഹ്. തങ്ങൾ ഓതിയിട്ട് കരഞ്ഞ ഖുർആൻ, തങ്ങൾ ഓതിയിട്ട് ലോകത്തിന് മാറ്റം വരുത്തിയ ഖുർആൻ. എന്റെ ഈ സദസ്സിലുള്ള മുഴുവൻ സഹോദരങ്ങളോടും പറയാണ്, ഖുർആനിലെ ഒരു പേജെങ്കിലും പാരായണം ചെയ്യാത്ത ഒരു ദിവസവും നമുക്കുണ്ടാവരുത്. നമുക്ക് ഖുർആനിനോട് ബന്ധം വേണം. എന്നാൽ നിങ്ങൾക്ക് മറ്റൊരു ആനുകൂല്യം കിട്ടാനുണ്ട്. എന്താണെന്നറിയോ? നിങ്ങൾ മരിക്കുന്ന അന്ന്
നിങ്ങൾക്ക് വേണ്ടി കരയാൻ രണ്ട് സ്ഥലങ്ങളുണ്ടാവും. നിങ്ങൾ മരിക്കുന്ന അന്ന് നിങ്ങൾക്ക് വേണ്ടി കരയാൻ രണ്ട് സ്ഥലങ്ങളുണ്ടാവും. ആ കരച്ചിൽ നിങ്ങളുടെ ഭാര്യയുടെ കരച്ചിൽ പോലെയല്ല, ആ കരച്ചിൽ നിങ്ങളുടെ മക്കളുടെ കരച്ചിൽ പോലെയല്ല. ഏതൊക്കെ തലങ്ങളാണെന്ന് അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്. ആ ഖുർആൻ ഓതാൻ വേണ്ടി നിങ്ങൾ ഇരുന്ന സ്ഥലവും നിങ്ങളുടെ മുസ്ഹഫും നിങ്ങൾക്ക് വേണ്ടി കരയുകയാണ്. അതുപോലെ വാനലോകത്ത് അതാ കണ്ടില്ലയോ, ഈ അമലി എത്തിച്ചേരുന്ന സ്ഥലവും കരയുന്നതാണ്. നിങ്ങൾ കർമ്മം ചെയ്ത സ്ഥലവും നിങ്ങളുടെ കർമ്മങ്ങൾ ഉപരിലോകത്തെ എത്തിച്ചേരുന്ന സ്ഥലവും നിങ്ങൾക്ക് വേണ്ടി കരയുന്നതാണ്. നല്ല കാര്യങ്ങൾക്കുള്ള പരിണിതി അതാണ്. ഖുർആൻ ഓതാൻ ഇരിക്കുന്ന സ്ഥലം നിങ്ങൾക്ക് അനുകൂലമായി കരയും. ഞാൻ തങ്ങളുപ്പാപ്പാനെ ഇവിടെ ഇരുത്തിയിട്ട് ഇങ്ങനെ പറയണില്ല, എന്നാലും തങ്ങളുപ്പാപ്പാടെ വലിയൊരു വിശേഷം, റമദാൻ ആയാൽ എത്രയോ ഹത്തുമ തീർക്കും, 10-15 ഒക്കെ ഹത്തുമ. മലേഷ്യയിൽ ക്വാലാലംപൂരിൽ ഉള്ളപ്പോ തങ്ങൾ പരമാവധി റമദാനിൽ മദീനയിലെത്തും. വേറെ ഒരു പണിയില്ല, തങ്ങളവറുകൾ നിരന്തരമായി ഒരുപാട് ഹത്തുമകൾ ഓതി തീർക്കും. നമ്മുടെ നേതാക്കൾ നമുക്ക് മാതൃകയാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ ഇരുത്തിക്കൊണ്ട് ഓർമ്മപ്പെടുത്തിയതാണ്. എനിക്കവിടുത്തെ അങ്ങനെ അറിയും. ക്വാലാലംപൂരിൽ 2 ആഴ്ചയോളം തങ്ങളോടൊപ്പം കഴിഞ്ഞുകൂടിയപ്പോൾ തങ്ങളുടെ ഏറ്റവും വലിയ ഹോബി ഖുർആൻ ഇങ്ങനെ ഹത്തമാക്കലാണ്. അതുപോലെ സയ്യിദ് അലി ബാഫഖീഹ് തങ്ങളവറുകൾ, തങ്ങളുടെ സഹോദരനാണല്ലോ, സമ്മേളനങ്ങളിലൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും തങ്ങളുപ്പാപ്പയും വാട്സപ്പിലാണോ എന്ന് നമ്മൾ വിചാരിക്കുക. വാട്സപ്പ് വരുന്നതിന് മുമ്പ് തന്നെ മൊബൈൽ കയ്യിൽ വെച്ചുകൊണ്ട് തങ്ങൾ നിരന്തരമായി ഖുർആൻ ഓതുകയായിരുന്നു. ഇപ്പോഴും അങ്ങനെയാണ്, കിട്ടുന്ന സമയത്തെല്ലാം ഖുർആൻ ഓതും. അവിടുന്ന് മൊബൈലിൽ നോക്കി വലിയ കോൺഫറൻസിലൊക്കെ ഇരിക്കുമ്പോഴും തങ്ങളിങ്ങനെ മൊബൈലിൽ നോക്കുന്നത് കാണാം, അത് ഖുർആൻ ഓതുകയാണ്. അള്ളാഹു മഹത്തുക്കളായ സയ്യിദന്മാർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. നമ്മുടെ കൂടെ തന്നെയുള്ള ആളുകളുടെ അവസ്ഥയാണിത്. അവരെല്ലാം നാളത്തേക്ക് വേണ്ടി ഖുർആൻ കരുതി വെക്കുകയാണ്. അള്ളാഹു നമുക്കും ദായിമാക്കാനുള്ള തൗഫീഖ് തരട്ടെ. ഈ സദസ്സിന്റെ ഒരു സമ്മാനമായി നമ്മളിൽ വരണം. ഖുർആൻ പാരായണം ചെയ്യാത്ത ഒരു ദിവസവും ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾ ഖുർആൻ ഓതുന്ന സമയത്ത് അല്ലാഹുവിന്റെ സക്കീനത്ത് നിങ്ങളിലേക്ക് ഇറങ്ങി വരുന്നതാണ്. മഹാനായ സ്വഹാബിമാരോട് മുത്തുനബി തങ്ങൾ പറയുകയാണ്. അതാ ഒരു സ്വഹാബി വന്ന് പറയുന്ന, നബിയേ, ഞാൻ എന്റെ വീട്ടിലിരുന്നു കൊണ്ട് ഖുർആൻ ഓതുന്ന നേരം ആലയിലുള്ള ഒട്ടകം ചാടുകയാണ്. പുറത്തു വന്ന് നോക്കിയപ്പോൾ നല്ല വജ്രമായ മേഘങ്ങൾ താഴേക്ക് വരികയാണ്. അപ്പോഴാണ് നബി തങ്ങൾ പറഞ്ഞു, അത് അല്ലാഹുവിൽ നിന്നുള്ള ശാന്തിയാണ്, അല്ലാഹുവിന്റെ മലക്കുകളുടെ ആഗമനമാണ്. നിങ്ങളാ പാരായണം രാവിലെ വരെ തുടങ്ങുമെങ്കിൽ ജനങ്ങൾക്കത് കാണിച്ചു കൊടുക്കാൻ പറ്റിയേനെ. നമ്മുടെ വീട്ടിൽ അനുഗ്രഹമിറങ്ങാനുള്ള വഴിയാണ് അല്ലാഹുവിന്റെ കലാമിന്റെ പാരായണം. ഇന്ന് നമ്മുടെ സംഗീതങ്ങളുടെ വാദ്യോപകരണങ്ങളുടെ ഗീതങ്ങളുടെ മ്യൂസിക്കുകളുടെ പിന്നിലാണ് പോകുന്നത്. ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. ഇവിടെ വാദ്യോപകരണങ്ങളും സംഗീതങ്ങളും വ്യാപകമായി. ഒരു പറ്റം ചെറുപ്പക്കാര് പറയും ഇത് ഹലാലാണ്, ഒരു പറ്റം ആളുകൾ പറയും ഇത് അനുവദനീയമാണ്. മതവേദികളിലേക്ക്, മതപ്രഭാഷണ വേദികളിലേക്ക് എവിടെയും സംഗീതം വരുന്ന ഒരു കാലം വരുന്നു. മൊബൈലിലൂടെ ആകുമ്പോ സംഗീതം ഹലാലാകുന്നു. മോനെ പാടില്ല പാടില്ല, വാദ്യോപകരണങ്ങളിലെ സംഗീതങ്ങൾ നീ മയങ്ങരുത്, നിനക്കുള്ള ആനന്ദത്തിന്റെ സംഗീതം ഏതാണ്? അല്ലാഹുവിന്റെ കലാമാണ്. പന്തിനാളിന്റെ ഒരു ലക്ഷണം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണിയതെങ്ങനെയാണ്? നിങ്ങൾക്ക് വേണമെങ്കിൽ ഹലാലാക്കുന്ന ഒരു വിഭാഗം നിങ്ങളുടെ കൂട്ടത്തിൽ വരും അന്ത്യനാൾ എടുക്കുമ്പോ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു പറ്റം ആളുകൾ വരും. അവരെന്താണ് ചെയ്യുക എന്നറിയുമോ? അവർ അനാവശ്യങ്ങളെ മുഴുവനും അവരംഗീകരിക്കും.
الحره والحرير والخمر والمعازف ഹദീസിലൂടെ നമ്മൾ വായിക്കുകയാണ് വാദ്യസംഗീതങ്ങൾ അനുവദനീയമാണെന്ന് അവർ പറയും പട്ടുപയോഗികൾ അനുവദനീയമാണെന്ന് അവർ പറയും അതുപോലെ വേഴ്ചകൾ അവിഹിതമായ വേഴ്ചകൾ അനുവദനീയമാണെന്ന് അവർ പറയും അങ്ങനെ ഒരു കാലം വരുമെന്ന് സയ്യിദുന റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലമ തങ്ങൾ പറയാണ് അതുകൊണ്ട് എന്റെ ഉമ്മ പെങ്ങന്മാരോട് പറയട്ടെ നിങ്ങളുടെ മക്കൾക്ക് ഉറങ്ങാൻ വേണ്ടി വാദ്യങ്ങളുള്ള മ്യൂസിക്കുകളുള്ള ഗാനങ്ങൾ വെച്ചു കൊടുക്കല്ലേ ഉമ്മ അവര് ബുറുദ കേൾക്കട്ടെ ഖുർആന് കേൾക്കട്ടെ നിങ്ങളുടെ താരാട്ടുകൾ ആ മക്കൾ കേൾക്കട്ടെ അവിടെ നിന്നാണ് അവിടെ വളരേണ്ടത് നിങ്ങൾക്ക് അടുക്കളപ്പണിയെടുക്കാനുള്ള നേരത്തിന് വേണ്ടി നിങ്ങളുടെ മക്കളെ ഏതെങ്കിലും ഗുണ്ടാസംഘത്തെ ഏൽപ്പിച്ചു കൊടുക്കരുത് ഗുണ്ടാസംഘം ഏതാ അവർ ഗെയിമുകളിലൂടെ ഗുണ്ടാസംഘത്തിന്റെ പരിചരണത്തിലകഴിയ ഉമ്മമാരൊക്കെ ഒരു എളുപ്പവഴി മകന്റെ കയ്യിൽ മൊബൈൽ കൊടുത്താൽ ഗെയിമുമായിട്ടങ്ങിരുന്നോളും പിന്നെ എനിക്ക് സ്വസ്ഥമായിട്ട് അടുക്കള പണിയാം അതിന്റെ അർത്ഥം നിങ്ങളുടെ മകന് നിങ്ങൾ ഒരു പറ്റം ഗുണ്ടകളെ ഏൽപ്പിച്ചിട്ട് നിങ്ങൾ അടുക്കള പണിയെടുക്കുന്നു നിങ്ങളുടെ മക്കൾക്ക് ഏതെങ്കിലും സീരിയലുകളോ പരമ്പരകളോ ഓണാക്കി കൊടുത്തിട്ട് മകൻ അവിടെ അടങ്ങിയിരുന്നോളും ഞാൻ എന്റെ അടുക്കളപ്പണിയെടുക്കാമെന്ന് കരുതരുത് അപ്പോൾ അനാവശ്യങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ മകനെ ഇരുത്തുകയാണ് നിങ്ങളുടെ മകളെ ഇരുത്തുകയാണ് അവരുടെ നിർമ്മലമായ ഹൃദയത്തിലേക്ക് നന്മയ്ക്ക് പകരം തിന്മകളെ നിങ്ങളാണ് സ്ഥാപിക്കുന്നത് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തില്ലേ കുല്ലു മൗലൂദി യൂലദു അലൽ ഫിത്റ എല്ലാ മക്കളും നിർമ്മലമായ ഹൃദയത്തോടെയാണ് പിറന്നു വീഴുന്നത് فابواه يهودانه او ينصرانه او يمجسانه മക്കളെ മുഴുവനും വഴികേടാക്കുന്നത് മാതാപിതാക്കളാണ് അവരുടെ ആചാരങ്ങളെയും കർമ്മങ്ങളെയും അനുഷ്ഠാനങ്ങളെയും വിശ്വാസങ്ങളെയും എല്ലാം വഴിമാറ്റിവിടുന്നതാരാണ് മാതാപിതാക്കളുടെ പരിചരണത്തിന്റെ വഴികേടാണെന്ന് ഇന്നലകളും നാളെയും വിപ്ലവത്തിന്റെ ഗാഥയിൽ അത്യുജ്വല ദീപ്തികളെ ഉയർത്തുന്ന എന്റെയും നിങ്ങളുടെയും നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് അങ്ങനെയാണ് തങ്ങൾ പറഞ്ഞത് അപ്പൊ നമ്മുടെ മക്കളുടെ നിർമ്മലമായ ഹൃദയത്തിൽ അനാവശ്യങ്ങൾ വരാൻ പാടില്ല നന്മയാണ് അവിടെ വരേണ്ടത് തിന്മയിൽ നിന്ന് നന്മയിലേക്ക് അവരെ മാറ്റിക്കൊണ്ടുവരണം ഞാനിങ്ങനെ ഒരു ലക്ഷണം മാത്രം പറഞ്ഞാൽ ഏറെ സമയം പോവും ഏകദേശം ഇന്ന് എന്റെ കയ്യിൽ ഒരു 76 അലാമാത്തുൽ ഖിയാമ അന്ത്യനാളിന്റെ സൂചനകളായി മുത്തുനബി തങ്ങൾ പറഞ്ഞ ഒരു 76 കാര്യങ്ങളുള്ള ഒരു ലിസ്റ്റ് കിതാബിൽ നിന്ന് എടുത്തു വെക്കുമ്പോൾ ഇതിൽ നിന്നൊരു 7 പോലും പറയാനുള്ള നേരമില്ല ഇവിടെ അതെന്നെയും നിങ്ങളെയും ആലോചിപ്പിക്കാനുള്ള കാരണങ്ങളാണ് നമ്മെ ഓരോരുത്തരെയും ചിന്തിപ്പിക്കാനുള്ളതാണ് ഇന്നലകളിൽ നിന്ന് ഇന്നത്തേക്ക് നോക്കിയിട്ട് പറയാനുള്ള ദീർഘദൃഷ്ടിയാൽ നിയോഗിക്കപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസഹബിഹി വസല്ലം എന്തൊരത്ഭുതമാണ് ആധുനികതയുടെ പരിപ്രേക്ഷ്യങ്ങളൊന്നും പിറവിയെടുക്കാത്ത ഒരു കാലത്ത് ഇന്നത്തെ വാർത്താമാധ്യമങ്ങളൊന്നും പിറവിയെടുക്കാത്ത ഒരു കാലത്ത് കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളൊന്നുമില്ലാത്ത ഒരു കാലത്ത് ലോകത്തിന്റെ നാളേക്ക് നോക്കാൻ നിയോഗം കിട്ടിയ എന്റെയും നിങ്ങളുടെയും നേതാവ് വാക്കുകളുടെ വർണ്ണനകളുടെ വരകളുടെ വിശേഷണങ്ങളുടെ യാതൊരു പരിധിയിലും ഒതുങ്ങി നിൽക്കാത്ത വരിഷ്ഠ ഗുണങ്ങളുടെ വിശിഷ്ട ഭാവങ്ങളുടെ മഹിഷ്ഠ ഗുണങ്ങളുടെ ഉദ്യാനത്തിലെ രാജകുമാരനാണ് സയ്യിദുൽ വറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തങ്ങൾ പറയാണ് ഷുറുബുൽ ഖംരി വസ്തിഹ്ലാലു ഷുറുബുൽ ഖംരി വസ്തിഹ്ലാലു അന്ത്യനാളിന്റെ അടയാളമാണ് മദ്യപാനവും അത് അനുവദനീയമാണെന്ന വീക്ഷണവും മദ്യം മാത്രമല്ല മയക്കുമരുന്ന് ഇന്ന് ഏറ്റവും വലിയ ശാപമായി മാറിയിരിക്കുകയാണ് കുറച്ചു നാള് മുമ്പ് ഒരു ഹയർ സെക്കൻഡറി വിദ്യാർത്ഥി ട്രാക്കിൽ മരിച്ചു വീഴുന്നു കാരണം അന്വേഷിച്ചു ചെല്ലുമ്പോ മയക്കുമരുന്നാണ് ഈ സമുദായത്തിന്റെ ഒരു പെൺകുടി വാഹനം ഓടിച്ചു പോകുന്നു ലെവലില്ലാതെ അന്വേഷിച്ചു നോക്കുമ്പോൾ മയക്കുമരുന്നിനടിക്റ്റായതാണ് കലാലയങ്ങളുടെ നാലുപാടുകളിൽ മയക്കുമരുന്നിന്റെ കമ്പോളങ്ങളുള്ള ഒരു കാലം
ആരിലാണ് ഇതിന്റെ അഡിഷനെന്ന് തിരിച്ചറിയാത്ത ഒരു കാലം. മോനെ യുവാവേ, നമുക്ക് ഒരുപാട് പണി ഇവിടെ ചെയ്യാനുണ്ട്, നമുക്ക് വിശ്രമിക്കാൻ നേരമില്ല. ഈ നാടിന്റെ കൗമാരങ്ങളെ മയക്കുമരുന്ന മാഫിയകൾ പിടിച്ചടക്കുന്ന ഒരു കാലത്ത് ഒരു തിരുത്തലിന്റെ ശക്തിയാവാൻ വരാൻ പറ്റുമോ കൂട്ടുകാരാ? മയക്കുമരുന്ന് മദ്യത്തെക്കാൾ വലിയ ശാപമാണ്. മയക്കുമരുന്ന് മദ്യത്തെക്കാൾ വലിയ ശാപമാണ്. കാരണം മയക്കുമരുന്ന് അഡിക്റ്റ് ആകുന്നവരെ വേഗം കണ്ടെത്താൻ കഴിയണില്ല. ഏതോരൊഴിഞ്ഞ പാടത്ത് സുന്ദരനായി സമുദായത്തിന്റെ ഒരു യുവാവ് മരിച്ചു കിടക്കുന്നത്, ചെല്ലുമ്പോഴാണ് അവന്റെ സിറിഞ്ചുകൾ വേറെ ഒരു മുറിയിൽ നിന്ന് ഈ സമുദായത്തിന്റെ ഒരു മകനെ കിട്ടുന്നത്. മയക്കുമരുന്നിന്റെയും അനാവശ്യത്തിന് കൂട്ടുപിടിച്ച അന്യ പെണ്ണിന്റെയും കൂടെ ഇന്നാലില്ല ലോകത്തിന്റെ ഗതി എവിടെയാണ് വന്നിരിക്കുന്നത്? അല്ലയോ മോനെ, ഇത് മിഅ്റാജിന്റെ ഇസ്റാഇന്റെ മാസമല്ലയോ? പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പവിത്രമായ മക്കയിൽ നിന്ന് ബൈത്തുൽ അഖ്സായിലേക്ക് നിശാപ്രയാണം നടത്തിയ മനോഹരമായ മാസമാണിത്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا. അള്ളാഹുവിന്റെ ഹബീബായ തങ്ങളെ മക്കയിലെ പുണ്യഗേഹത്തിൽ നിന്ന് അഖ്സായിലെ പുണ്യഭവനത്തിലേക്ക് രാപ്രയാണം നടത്തിച്ച അള്ളാഹുവിന്റെ മഹത്വത്തെ വാഴ്ത്തുകയാണ്. ഇസ്റാഇന്റെ രാത്രി, മിഅ്റാജിന്റെ രാത്രി. ഈ ഇസ്റാഇന്റെ രാത്രിയിൽ, മിഅ്റാജിന്റെ രാവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട ചില രംഗങ്ങളുണ്ട്, അവിടുന്ന് കാണേണ്ടി വന്ന ചില ദൃശ്യങ്ങളുണ്ട്. ഈ ജനതയിൽ നിന്ന് അരുതായ്മകൾ ചെയ്യുന്നവരുടെ ശിക്ഷകളുടെ ലോകമാണ് ഏതെല്ലാമാണെന്നല്ലേ സഹോദരങ്ങളെ? മദ്യപാനിക്കും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവനും കിട്ടാനുള്ള പരിണിതികൾ ഒന്ന് അല്ലാഹുവിന്റെ ശാപമാണ്. അല്ലാഹുവിന്റെ ശാപം. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, നമ്മുടെ മക്കളെ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, പരമ്പരകളെ മുഴുവനും അല്ലാഹു തആല പരിശുദ്ധമായ പരിസരത്ത് ജീവിച്ച് ഈമാനോടെ താമസിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകട്ടെ. ഉമ്മമാരെ കാവല് ചോദിക്കണം, അഞ്ചു നേരവും മുസല്ലയിൽ നിന്ന് നിങ്ങൾ ദുആ ചെയ്യണം. ഇന്ന് മക്കൾ പോകുന്ന കലാലയങ്ങളുടെ പരിസരങ്ങളെ മുഴുവനും മയക്കുമരുന്ന മാഫിയകളുടെ ഭ്രാന്താണ്. നമ്മൾ പെട്ടുപോകരുത്. നമ്മുടെ മക്കളെ പെടാതിരിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ കാവൽ വേണം. ഉമ്മമാര് അഞ്ചു നേരത്തെയും നിസ്കാരം കഴിഞ്ഞിരുന്ന് കണ്ണു നിറഞ്ഞ അള്ളാഹുവിനോട് ദുആ ചെയ്യണം. എന്റെ മകനും എന്റെ മകളും പഠിക്കുന്ന കലാലയത്തിന്റെ ചുറ്റുവട്ടത്തിൽ മയക്കുമരുന്നിന്റെ പഞ്ചാരപ്പൊതികളുണ്ട്. അള്ളാഹുവേ, എന്റെ മകനെ, എന്റെ മകളെ, ഞങ്ങളുടെ മക്കളെ കാക്കണേ അല്ലാ എന്ന് മനസ്സുരുകെ പ്രാർത്ഥിക്കണം. എവിടെയാണ് ഇന്നതില്ലാത്തത്? ഏതെല്ലാം മനുഷ്യാതമന്മാരായ ആളുകളാണ് ഇതിന്റെ കച്ചവടക്കാർ? ഈ കച്ചവടക്കാരെ തെരുവിൽ വെച്ച് വിചാരണ ചെയ്യാൻ തന്റെ ഇടമുള്ള ജനങ്ങൾ ഇവിടെ വളർന്നു വരണം. ഈ കമ്പോളത്തിൽ എത്തിച്ചു കൊടുക്കുന്നത് ഏതോ മനുഷ്യന്മാരാ. 10 ഉം 12 ഉം വയസ്സുള്ള മക്കളെ മയക്കുമരുന്നിന്റെ ഉപകരണങ്ങളാക്കി മാറ്റുന്ന മനുഷ്യ പിശാചുക്കള് തെരുവിൽ കൊണ്ടുവന്ന കൈകാര്യം ചെയ്യാൻ തന്റെ ഇടമുള്ള യുവാക്കൾ വരണം. അവിടെയാണ് ഇവിടെ കാര്യം ജയിക്കാനാവുക. നിയമത്തിന്റെ മുഴുവൻ നിബന്ധനകളെയും മാറ്റിമറിച്ച് വെട്ടിച്ചുകൊണ്ട് മയക്കുമരുന്ന മാഫിയകൾ ഇവിടെ അടക്കി വാഴുന്ന കാലം ഈ സമുദായത്തിലെ യുവാക്കൾ ഉണരണം. ഈ മാഫിയാ സംഘങ്ങളുടെ അടിയൊഴുക്കുകളെ തടഞ്ഞു നിർത്താൻ കരുത്തുള്ളവരിവിടെ പിറക്കണം. നമ്മുടെ നിയമ സംവിധാനങ്ങളുടെ മുമ്പിലേക്ക് അത് കൊണ്ടുവരാൻ കഴിയണം. അറിയുമോ സഹോദരങ്ങളെ, മക്കളും പേരമക്കളുമുള്ള പ്രായമുള്ള ആളുകൾ വരെ ഈ ലോകത്തെ ചില്ലറ പണത്തിന് വേണ്ടി ആയിരക്കണക്കിന് കുരുന്നുകളെ മയക്കുമരുന്നിന് കൊടുക്കുന്ന ഒരു കാലമാണ്. എന്തൊരു വിരോധാഭാസമാണ് ഈ ലോകത്ത് നടക്കുന്നത്. പെൺകുടികൾ വരെ അത് കടത്താൻ വേണ്ടി ജീവിക്കുന്നുണ്ടെന്ന് വരുമ്പോ കാലമേ ഇതെന്തൊരു കാലമാണ്. ഈ കാലത്ത് നല്ലവരായ ആളുകൾ ആലോചിക്കും,
എന്നെ ഇവിടെ നിന്ന് മരിച്ചു പോയിരുന്നെങ്കിൽ. നല്ലവരായ ആളുകൾ ആലോചിക്കും, ഖബർസ്ഥാന്റെ അടുക്കലൂടെ നടന്നു പോകുമ്പോ പഠിച്ചവനെ അക്കടക്കണ അഹമ്മദാജിക്ക് ഇതൊന്നും കാണണ്ടില്ലല്ലോ, അക്കടക്കണ അബൂബക്കറാജിക്ക് ഈ ദുരന്തമൊന്നും കാണണ്ടില്ലല്ലോ. എന്തൊരു കാലാണ്! ഉമ്മയെ ചുട്ടുകൊല്ലുമെന്ന് മക്കളുള്ള ഈ കാലം, മാതാപിതാക്കൾക്കെതിരെ കയ്യേറ്റം നടത്തുന്ന സന്താനങ്ങളുടെ കാലം, ഇതൊന്നും കാണേണ്ട ഗതികേട് ആ ഖബറാളികൾക്ക് കിട്ടിയില്ലല്ലോ. ഞങ്ങളാണല്ലോ ഇതെല്ലാം കാണേണ്ടത്. ബത്തുനുൽ അർദി ഖൈറു മിൻ ളഹരിഹാ, എന്നേ മരിച്ച മണ്ണായിരുന്നെങ്കിൽ. നിങ്ങൾ ആലോചിച്ചു നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പറയാണ്, ഒന്നാമതായി ഈ മക്കൾക്ക് കിട്ടാനുള്ളത് അള്ളാഹുവിന്റെ ശാപമാണ്, രണ്ടാമതായി സൽബുൽ ഈമാൻ, മദ്യവും മയക്കുമരുന്നും ഉപയോഗിക്കുന്ന നേരത്ത് ഈമാനങ്ങ് മാറി നിൽക്കും. ഈമാനങ്ങ് മാറി നിൽക്കും മോനെ, മാത്രമാണോ അൽഹിർമാനു മിനൽ ജന്ന, അങ്ങനെയുള്ള മദ്യപാനികൾ മയക്കുമരുന്ന ബുദ്ധിയെ മയക്കുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് അല്ലാഹു വിലക്കിയതിലേക്ക് വീണു പോകുന്നവന് സ്വർഗമില്ല. സ്വർഗം അല്ലാഹു ഒരുക്കി വെച്ചത് ആർക്ക് വേണ്ടിയാണ്? മുത്തഖീങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ച സ്വർഗം എങ്ങനെയാണ് ഇവന് കിട്ടുക? ഒരിക്കലും കിട്ടൂല. അല്ലാഹുവിന്റെ സ്വർഗം നിനക്ക് തടസ്സമായി പോകും, നരകത്തിലേക്ക് എത്തുമെന്ന് മാത്രമല്ല, ആ നരകത്തിൽ നിനക്ക് കുടിക്കാൻ തരുന്നത് മിൻ നഹരിൽ ഖബാൽ വഹുവ നഹറു മിൻ സദീദ്, നരകാവകാശികളിൽ നിന്ന് ഉരുകി ഒലിക്കുന്ന ചീഞ്ചലമാണ് പരലോകത്തെ മദ്യപാനികൾക്ക് നൽകുന്നത്. നരകാവകാശികൾ നരകത്തിൽ കിടന്ന് കത്തിപ്പുളയുന്നവരുടെ ശരീരത്തിൽ നിന്ന് ഉരുകി ഒലിക്കുന്ന ചീഞ്ചലമാണ് മദ്യപാനികൾക്ക് കുടിക്കാൻ നൽകുന്നത്. അല്ലാഹുവേ, നിന്റെ അപാരമായ കാവലുകൊണ്ട് ഞങ്ങളുടെ മക്കളെ, ഈ സമുദായത്തിന്റെ യുവാക്കളെ, ഈ സമുദായത്തിന്റെ കൗമാരങ്ങളെ മദ്യപാനത്തിൽ നിന്ന് മയക്കുമരുന്നിൽ നിന്ന് കാവലേകണേ അല്ലാ. നമ്മൾക്ക് ദുആ ചെയ്യണം. സാമൂഹിക ബോധമുള്ളവർ ഇതിനെതിരെ പ്രബുദ്ധതയ്ക്ക് വേണ്ടി ഇറങ്ങണം. ആളുകളെ ബോധവൽക്കരിക്കാൻ കഴിയണം. അതാ മദ്യപിച്ച് മയങ്ങിക്കിടക്കുന്ന പതിനായിരങ്ങളാണ്. ഇവിടെ മദ്യത്തിന് വേണ്ടിയുള്ള സമരങ്ങളുണ്ട്, മദ്യവിരുദ്ധ സമരങ്ങളുണ്ട്, ഔട്ട്ലെറ്റുകൾക്ക് വേണ്ടി മത്സരിക്കുന്നവരുണ്ട്. എന്തൊരു ലോകമാണ്! അല്ലാഹു നൽകിയ വിവേകത്തെ മയക്കിക്കിടത്താൻ ഒരുങ്ങുന്നവർ, ഇതുപോലെ ബുദ്ധിശൂന്യര് വേറെയുണ്ടോ? അന്ത്യനാളിന്റെ സൂചനയായി വരാനുള്ളത് ഷുറുബുൽ ഖംരി വത്തിഹലാലുഹു, മദ്യപാനമാണ് അത് ഹലാലാണെന്ന് പറയലാണ്, അത് അംഗീകരിച്ച് പോകലാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പറയാണ്, പിന്നെ വരാനുള്ള ഒരു നാശമേതാണ്? ളുഹൂറുൽ ഫഹ്ഷി, വൃത്തികേടുകൾ വ്യാപകമാവലാണ്, സാർവത്രികമാകലാണ്, വ്യഭിചാരങ്ങളും അനാവശ്യങ്ങളും എല്ലാം വ്യാപകമായി വരലാണ്. വ്യഭിചാരം എന്നൊന്നൊരു വിഷയമല്ലെന്ന് ഞാൻ ഇന്നലെ ചില സൂചനകൾ നൽകി. ഇപ്പൊ എവിടെയാണ്? ഹലാലായ കള്ളുള്ളത് പോലെ ഹലാലായ വ്യഭിചാരമുള്ള കാലമാ. എവിടെയാണ് ഹലാലായ വ്യഭിചാരം? ഹലാലായ വ്യഭിചാരമുള്ള കാലം. വ്യഭിചാരം എന്ന് പറഞ്ഞാൽ അന്യ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ലൈംഗിക വേഴ്ച മാത്രമല്ല, അന്യ പെണ്ണും അന്യ പുരുഷനും തമ്മിലുള്ള ഇടപെടലുകൾ മുഴുവനും വ്യഭിചാരമാണ്. നോക്കുന്നത് കണ്ണിൻ്റെത്, കരം കവരുന്നത് കരങ്ങളുടേത്, മനം കവരുന്നത് മനങ്ങളുടേത്, ഇടപെടുന്നത് ശരീരത്തിൻ്റെത്. അങ്ങനെ അന്യ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ഇടപാടുകൾ മുഴുവനും അത് വ്യഭിചാരമാണ്. അത് കണ്ണിന്റെ വ്യഭിചാരമാണ്, കാതിന്റെ വ്യഭിചാരമാണ്. അനാവശ്യങ്ങളിൽ നിന്ന് വ്യാപകമാകുന്ന കാലം ഇന്ന്, ഉപ്പയും ഉമ്മയും ലൈസൻസ് കൊടുത്തിട്ട് വ്യഭിചാരം നടക്കുന്ന കാലമാണ്. അതെന്താ? കല്യാണം ഉറപ്പിച്ചു വെക്കും, പുതിയാപ്പിള വന്നിട്ട് മൊബൈൽ ഫോൺ ഗിഫ്റ്റ് കൊടുക്കും, ആറുമാസം കഴിഞ്ഞിട്ടാണ് നിക്കാഹ്. ഈ നിക്കാഹിന് മുമ്പ് നടക്കുന്ന മുഴുവൻ സംഭാഷണങ്ങളും നിഷിദ്ധമാണ്, അത് ഹറാമാണ്.
നിക്കാഹിന് മുമ്പ് നടക്കുന്ന ഒത്തുകൂടലുകൾ മുഴുവനും നിഷിദ്ധമാണ്. അവരുടെ സംഭാഷണങ്ങൾ മുഴുവനും ഹറാമാണ്. അവരൊരുമിച്ച് യാത്ര ചെയ്യുന്നതും ഹറാമാണ്. അവരുടെ കൈപിടിക്കുന്നതും ഹറാമാണ്. ആഭരണം ഇട്ടുകൊടുക്കുന്നതും ഹറാമാണ്. എന്റെ ഉമ്മപെങ്ങന്മാരെ മാതാപിതാക്കളെ അറിയണം, നിങ്ങൾ നിങ്ങളുടെ മകളെ കല്യാണം ഉറപ്പിച്ച പുരുഷന് വീട്ടിൽ വന്ന് നിങ്ങളുടെ മകളെ കാണാൻ അനുമതി കൊടുത്തോ? ഒരർത്ഥത്തിൽ നിങ്ങൾ വ്യഭിചാരത്തിന് ലൈസൻസ് കൊടുത്തതാണ്. നിങ്ങൾ ഞങ്ങളെ ആക്ഷേപിക്കുകയാണോ എന്ന് ചോദിക്കേണ്ട, ഇസ്ലാമിന്റെ നിയമം അങ്ങനെയാ. നിക്കാഹിന്റെ വചനം പറഞ്ഞ് അനുവദിക്കപ്പെടുന്നത് വരെയുള്ള മുഴുവൻ ഇടപാടുകളും നിഷിദ്ധം. ഇത് അല്ലാഹുവിന്റെ മതമാണ്, അല്ലാഹുവിന്റെ മതത്തിന്റെ നിയമങ്ങളാണ്. ഇന്ന് കണ്ടില്ലേ, കല്യാണം ഉറപ്പിച്ച പെണ്ണിനെയും കൂട്ടിയിട്ട് ഷോപ്പിങ്ങിന് പോണ്. ചില ആളുകൾ ഷോപ്പിങ്ങിന് പോണത് ദുബായിലേക്ക്, ചില ആളുകൾ പോകുന്നത് ദോഹയിലേക്ക്, ചില ആളുകൾ പോകുന്നത് കുലാലംപൂരിലേക്ക്, ചില ആളുകൾ പോകുന്നത് സിംഗപ്പൂരിലേക്ക്. ഇതെന്തൊരു ലോകമാണ്! വാപ്പയും ഉമ്മയും ലൈസൻസ് കൊടുത്തിട്ട മകളും മകനും വ്യഭിചാരം നടത്തുന്ന കാലമാണ്. ഹയ്യയ്യോ, ഇതെന്തൊരു ലോകമാണ്! അതാണ് ഹബീബായ നബി പറയുന്നത്, ളുഹൂറുൽ ഫുഹ്ഷി, അനാവശ്യങ്ങൾ വ്യാപകമാകുന്ന കാലം വരും. അതുകൊണ്ട് ഒരു ഉപ്പയും ഒരു ഉമ്മയും അങ്ങനെ ചെയ്യരുത്. കല്യാണം ഉറപ്പിച്ച് അന്ന് മുതൽ അവർക്ക് ഫോൺ വിളിക്കണോ? അന്ന് മുതൽ അവർക്ക് സംഭാഷണം നടത്തണോ? നിക്കാഹ് ചെയ്തങ്ങ് കൊടുത്തേക്ക്, കല്യാണം പിന്നെ നിങ്ങൾ എന്തോ നടത്തിക്കോ. നിക്കാഹ് ചെയ്ത് കൊടുത്തേക്ക്, പിന്നെ കല്യാണമോ ഫംഗ്ഷനോ ചടങ്ങോ പിന്നെ എപ്പോഴോ നടത്തിക്കോ. എന്നാൽ അവരുടെ സംഭാഷണം മുഴുവനും അനുവദനീയമാണ്. അതേസമയത്ത് നിക്കാഹിന് മുമ്പുള്ള എല്ലാ ഇടപാടുകളും നിഷിദ്ധമാണ്, ഹറാമാണ്. 100% ഒരന്യ പെണ്ണും ഒരന്യ പുരുഷനുമാണ്, ഒരു വിധത്തിലും പാടില്ല. എന്റെ ശബ്ദം കേൾക്കുന്ന എന്റെ അനുജത്തിമാരായ സഹോദരിമാരോട് പറയട്ടെ, നിങ്ങൾ എവിടെയെങ്കിലും ഒരു കല്യാണം കൺഫേം ചെയ്താൽ നിക്കാഹിന് മുമ്പ് നിങ്ങളുടെ പ്രതിശ്രുത വരനോട് കൊഞ്ചൽ നടത്താൻ, സംഭാഷണം നടത്താൻ സമയം കാണല്ലേ മോളെ. എന്റെ ഈമാനുള്ള ചെറുപ്പക്കാരാ, അള്ളാഹു അനുവദിച്ചതിനപ്പുറം ഒരാഘോഷത്തിന് തിരിയല്ലേ മോനെ. അതാണ് ഈമാൻ എന്ന് പറയുന്നത്. اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا وإيمانുള്ളവരെ اتقوا الله നിങ്ങൾ അല്ലാഹുവിനെ തഖ്‌വാ ചെയ്യണമേ. സമൂഹം എല്ലാം ഇങ്ങനെ ചെയ്യുമ്പോ ചില ആജിയന്മാരൊക്കെ അതിൽ പെട്ടുപോകും, ചില മൊയിലിയന്മാരും ചിലപ്പോ പെട്ടുപോകും. അപ്പുറത്തെ മോളെ കല്യാണം അങ്ങനെ ആയിരുന്നല്ലോ, ഇപ്പുറത്തെ മോന്റെ കല്യാണം അങ്ങനെ ആയിരുന്നല്ലോ, അത് കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ട് പെട്ടുപോയവരുണ്ടാവും. അല്ലാഹു പുറത്തു തരട്ടെ, ഇനി അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. അല്ലാഹു വ്യക്തമായി നിഷിദ്ധമാക്കിയ കാര്യമാണ്. ഇന്ന് എത്രയോ കുടുംബ ബന്ധങ്ങളാണ് തകർന്നു പോയത്. അവരെ ഉറപ്പിച്ചു വെച്ച കല്യാണത്തിന്റെ പേരിൽ കിട്ടിയ ലൈസൻസിൽ ഗിഫ്റ്റ് കിട്ടിയ മൊബൈൽ കൊണ്ട് സംഭാഷണം നടത്തിയിട്ട് അതാ അവരും നിരന്തരമായി വർത്തമാനം പറഞ്ഞ് മാസങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം എത്ര കുടുംബ ബന്ധങ്ങളാണ് തകർന്നു പോയത്, എത്ര വിവാഹങ്ങളാണ് വഴിയിൽ മുടങ്ങിപ്പോയത്, എത്ര ആണുപെണ്ണുങ്ങളാണ് അനാവശ്യമായ ഇടപെടലുകൾ നടത്തിപ്പോയത്. ഇതെല്ലാം ഇന്ന് സമ്മതത്തോടെ നടക്കുന്ന അവിഹിതങ്ങളാണ്. അല്ലയോ പെങ്ങളെ, നീ നിന്റെ പ്രതിശ്രുത വധുവരനെ വിളിച്ചിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറയുന്ന സലാമും നിഷിദ്ധമാണ്. ഇന്നത്തെ രസം അങ്ങനെയൊക്കെയാ, ബിസ്മില്ലാഹി കള്ളു കുടിക്കും പോലെയാ, സലാം പറഞ്ഞിട്ടാ കമ്പനി അടിക്കുന്നത്. അങ്ങനത്തെ കാലമാണ്, അങ്ങനത്തെ ലോകമാണ്. സലാം ആരോട്, എപ്പോൾ, എങ്ങനെ, മതം അനുവദിച്ച സീമകൾ അതൊന്നുമില്ല. യുവതി യുവാക്കളുടെ പരസ്പര സലാമിന്റെ നിയമം അറിയില്ല.
ആർക്കും ആരെയും വിളിച്ച് എപ്പോഴും പറയാനുള്ളതായി സലാം മാറിയിരിക്കുകയാണ്. അതിന് നിയമമുണ്ട്. നീ അനുവദിക്കപ്പെടാത്ത യുവതിയോട് നീ സലാം പറയാൻ പാടില്ല. വൈകാരികമായ വിചാരങ്ങളോടെയാണെങ്കിൽ ആ സലാം നിഷിദ്ധമാണ്. മടക്കുന്നതും തെറ്റാണ്. ഇതൊന്നും ഇവിടെയുള്ള എത്രയോ മനോഹരമായ നിയമങ്ങളെയാണ് അനാവശ്യങ്ങൾക്ക് വേണ്ടി വഴിമാറിക്കാണുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലതുൾക്കൊണ്ട് നേർവഴിക്ക് ജീവിക്കാനുള്ള ഭാഗ്യം തരട്ടെ. ഉമ്മപെങ്ങന്മാരാണ് പലപ്പോഴും മാമൂലുകൾക്ക് വീണു പോകുന്നത്. വീടല്ലേ ഉമ്മ, അജല്ല ജലാലായ അല്ലാഹുവിന്റെ നിയമമാണിത്. അതുകൊണ്ട് കല്യാണം ഉറപ്പിച്ച് ഇനി ഏതായാലും നമുക്ക് പിരിയാൻ പറ്റൂല, മക്കൾ സംസാരിച്ചോട്ടെ എന്നാണ് നിങ്ങളെ തീരുമാനമെങ്കിൽ വേഗം അങ്ങോട്ട് നിക്കാഹാക്കിയേക്ക. പിന്നെ കുടുംബക്കാരെയൊക്കെ അറിയിച്ച് നാട്ടുകാരെയൊക്കെ വിളിച്ചുകൂട്ടി ഫംഗ്ഷൻ നടത്താൻ ഇനി ഒരു കൊല്ലം കഴിഞ്ഞാലും കുഴപ്പമില്ല, ഇനി നടത്തിയില്ലെങ്കിലും കുഴപ്പമില്ല. അള്ളാഹുവിന്റെ കുറ്റത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടും. പല മാതാപിതാക്കളിൽ നിന്ന് മാറിയിരിക്കുകയാണ്. ളുഹൂറുൽ ഫുഹ്ഷി അനാവശ്യങ്ങൾ സാർവത്രികമാകലാണ്. ഇതിന്റെ മറ്റൊരു വ്യാഖ്യാനം എന്താണ് അറിയുമോ? ഇന്ന് തെറ്റു ചെയ്യുക മാത്രമല്ല തെറ്റ് പ്രചരിപ്പിക്കുക കൂടി ചെയ്യുന്ന കാലമാണ്. ഒരുത്തൻ കള്ളു കുടിക്കുക മാത്രമല്ല, ആ കള്ളു കുടിക്കുന്നത് വാട്സപ്പിലൂടെ പ്രചരിപ്പിക്കുന്ന കാലം, അത് വേറൊരു കുറ്റമാണ്. സ്വന്തമാണെങ്കിലും മറ്റൊരുത്തനാണെങ്കിലും ചെയ്യുന്ന തെറ്റുകൾ അത് പ്രചരിപ്പിക്കുന്നത് മറ്റൊരു തെറ്റാണ്, ഗൗരവതരമായ കുറ്റമാണ്. ഒരാളുടെ അപരാധങ്ങളെയും അവിവേകങ്ങളെയും പകർത്തിയിട്ട് പ്രചരിപ്പിക്കുന്ന ലോകമാണ്. വാട്സപ്പുകൾ ഒളിക്കാമകറകളായി എവിടെയും ഇരിക്കാൻ വയ്യ, എവിടെയും നടക്കാൻ വയ്യ. കണ്ടില്ലേ ഇന്ന് കല്യാണപ്പുരകളിൽ വീഡിയോ എടുക്കുന്നവർ മോർഫിംഗ് നടത്തിയിട്ട് ഈ സമുദായത്തിന്റെ എത്ര യുവതികളെയാണ് വെള്ളിത്തിരയിലേക്ക് കോലം മാറ്റിക്കൊടുത്തത്. അതാ നാടുകൾ മുഴുവനും സമരത്തിനിറങ്ങിയിരിക്കുകയാണ്. ഇപ്പൊ സമരം ചെയ്യാൻ ആളുണ്ട്, എന്നാ അരമനയുടെ അകത്തും ബാത്റൂമിന്റെ ഉള്ളിലും പ്രൈവറ്റ് റൂമിന്റെ അകത്തും ഏതോ വീഡിയോക്കാരനെ പിടിച്ചു കയറ്റിയ വാപ്പയുമ്മയൊക്കെ എവിടെ? അവരാദ്യം കൂടെ കൊണ്ടുപോയി നിങ്ങളുടെ മകളെ മോർഫ് ചെയ്യാൻ വീഡിയോക്കാരന് കൊടുത്തത് ആരാ? നിങ്ങളുടെ മകളുടെ കല്യാണത്തിന് തൊട്ടടുത്തുള്ള സ്റ്റുഡിയോക്കാരന് അരമനയുടെ അകത്തളത്തിൽ സ്വാതന്ത്ര്യം കൊടുത്തത് ആര്? ഇന്ന് സമരം ചെയ്യാൻ വടകര അങ്ങാടിയിലേക്ക് ആളിറങ്ങിയിരിക്കുന്നു. സ്റ്റുഡിയോക്കാരന് ജയിലിലടക്കണമെന്ന് പറയാൻ ആളിറങ്ങിയിരിക്കുന്നു. ആരാണ് വിഭവങ്ങൾ മുഴുവനും കൊടുത്തത്? ആരാണ് സർവദാ സ്വാതന്ത്ര്യം കൊടുത്തത്? കല്യാണം വന്നാൽ ആ വീട്ടിൽ ഏറ്റവും വലിയ സ്വാതന്ത്ര്യമുള്ളവൻ വീഡിയോഗ്രാഫർ. അവൻ എവിടെയും കയറാം, മണവറയിലും കലവറയിലും അടുക്കളയിലും അടുപ്പത്തും മുഴുവനും കയറാൻ നമ്മളെ സ്വാതന്ത്ര്യം കൊടുത്തു. അമ്മിഞ്ഞ നൽകുന്ന ഉമ്മമാരെ ഒപ്പിയെടുക്കാനും അടുക്കളപ്പണി ചെയ്യുന്ന ആളുകളെ പകർത്തിയെടുക്കാനും പുതിയ മണ്ണിന്റെ ഒരുക്കങ്ങളെ ഒപ്പിയെടുക്കാനും പുതിയാപ്പിളയുടെ ആഗമനത്തെ പകർത്തിയെടുക്കാനും അവസരം കൊടുത്ത ജീവാവേ, നീ എന്തൊരു ഇസ്ലാമികമായ വ്യക്തിത്വമാണ് നിന്നിലുള്ളത്! സ്വന്തം മകളെ അങ്ങനെ വിട്ടുകൊടുത്ത വാപ്പാ നിങ്ങൾ രക്ഷപ്പെട്ടെന്ന് വിചാരിക്കരുത്. വകുല്ലുക്കും മസൂലുൻ റഅയ്യതിഹി, നിങ്ങൾ അല്ലാഹുവിന്റെ അമാനത്താകുന്ന മകളെ നേർവഴിക്ക് വിടേണ്ട നിങ്ങളാണ് ഈ അപരാധത്തിന്റെ ഒന്നാമത്തെ പ്രതി. രക്ഷപ്പെടാന്ന് വിചാരിക്കണ്ട, അല്ലാഹു ഏൽപ്പിച്ച അമാനത്താ നിങ്ങളുടെ മോള്. സംഘാടകര് ബക്കറ്റ് കൊണ്ടുവരുമ്പോൾ നല്ല സംഭാവനകൾ നൽകുക. അള്ളാഹു കബൂൾ ചെയ്യുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ സംരംഭങ്ങളെല്ലാം വിജയിപ്പിച്ചു തരട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒന്നാമത്തെ പ്രതി ആരാ? സ്റ്റുഡിയോക്കാരനല്ല, ആ നാട്ടിലെ പെൺമക്കളുടെ കല്യാണത്തിന് വീഡിയോഗ്രാഫറെ ബുക്ക് ചെയ്ത വാപ്പാമാരെ മുഴുവനും വടകര അങ്ങാടിയിൽ കൊണ്ടുവരണം. എന്നിട്ട് ചോദിക്കണം, ഹലോ മിസ്റ്റർ, നിങ്ങളാണോ നിങ്ങളുടെ മകളുടെ കല്യാണത്തിന് വീഡിയോഗ്രാഫറെ വിളിച്ചത്? ഒന്നാം പ്രതി നിങ്ങളാണ്. അതിന് സമ്മതം കൊടുത്ത പുതുമാരൻ ആരൊക്കെയാണോ അവരെയാണ് കൊണ്ടുവരേണ്ടത്. ദുരുപയോഗം ചെയ്ത ആളുകൾ രണ്ടാമതാണ് പിടിക്കേണ്ടത്. നമ്മുടെ സംസ്കാരങ്ങളെയാണ് മാറ്റിമറിക്കേണ്ടത്. നേർവഴിക്ക് കൊണ്ടുവരാനുള്ള ധർമ്മ വിചാരങ്ങൾ വരണം. നമ്മുടെ ജീവിതത്തെ മാറ്റം പണിയാൻ കഴിയണം. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ പറയുന്നത്. ളുഹൂറുൽ ഫുഹ്ഷി, വൃത്തികേടുകൾ വ്യാപകമാവലാണ്. ഇന്ന് പൊതുമാധ്യമങ്ങളിലൂടെ എന്തെല്ലാം അനാവശ്യങ്ങളാണ് പ്രചരിക്കുന്നത്,
എന്റെ സഹോദരാ, നീ കിട്ടുന്നത് മുഴുവനും പ്രചരിപ്പിക്കാനുള്ളവനല്ല, ഒരാളുടെയും രഹസ്യത്തെ പകർന്നു കൊടുക്കല്ലേ. ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ ഷെയർ ചെയ്യാത്ത എന്താ? ആരെങ്കിലുമൊക്കെ പിടിച്ചിട്ട് ആരാന്റെ മകളും മോനും ഒക്കെ ആക്കി കൊടുക്കുന്ന കാല. അവിടെ നിന്ന് തുടങ്ങിയിട്ട് എന്തല്ല, ഞാൻ മുമ്പ് എന്റെ ഒരു പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലൊരു സ്ഥലത്ത് ചെന്നപ്പോ രണ്ട് ട്വിൻസുകളായ കുട്ടികളെ മടിയിൽ കൊണ്ടിരുത്തി തന്നു, ഒന്ന് ഓതി കൊടുക്കാൻ വേണ്ടി, ഫാത്തിയ ഓതി മന്ത്രിക്കാൻ. ചെറിയ മക്കളെ അങ്ങനെ മടിയിൽ വെച്ച് ഞാൻ അവർക്ക് ഫാത്തിയ ഓതി ഓതി. അപ്പോഴേ ഒരാൾ ഫോട്ടോ എടുത്തു, ആ ഫോട്ടോയ്ക്ക് വേറൊരാൾ അടിക്കുറിപ്പ് എഴുതി, ഫാറൂഖ് നായിമിയുടെ ഇരട്ടകളായ രണ്ട് മക്കൾ. ബോംബെയിൽ ചെന്നപ്പോ ഒരാൾ പറഞ്ഞു, ഉസ്താദെ നിങ്ങളുടെ ട്വിൻസുകളായ മക്കളെ ഞാൻ കണ്ടു. എനിക്ക് ട്വിൻസുകളായ മക്കളില്ല. വീട്ടിൽ വന്നപ്പോ എന്നോട് ചോദിച്ചു, അല്ല നിങ്ങളുടെ ഇരട്ട കുട്ടികൾ എവിടെ നിന്ന് കിട്ടിയതാണ്? വീട്ടുകാരറിയാത്ത മക്കളെ നമുക്ക് ഉള്ളത് പോലെയായി പ്രചരണം. ഇതെല്ലാം ആരോ ചെയ്യുന്ന അപരാധങ്ങൾ, ഇതുപോലെ ഏതെല്ലാം അനാവശ്യങ്ങളാണ് പ്രിയമുള്ളവരെ നടക്കുന്നത്? പ്രസ്ഥാനങ്ങളുടെ പേരിൽ, വ്യക്തികളുടെ പേരിൽ, പണ്ഡിതന്മാരുടെ പേരിൽ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് വലിയ കുറ്റമാണ്, വലിയ ശാപമാണ്. അന്ത്യനാള് വരുമ്പോഴുള്ള ഈ സമുദായം അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധിയായി ലോകഗുരു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം തങ്ങൾ പറയാണ്, പിന്നെ വരാനുള്ള ഒരു കാരണം എന്താ, കാര്യം എന്താണ്? ഖതീഅത്തുർറഹിമീ, കുടുംബ ബന്ധങ്ങൾ മുറിഞ്ഞുകളയലാണ്. ഉപ്പയോട് ആദരവില്ല, ഉമ്മയോട് ബഹുമാനമില്ല, മാതാപിതാക്കളോട് വാത്സല്യമില്ല, ബന്ധങ്ങൾ മുഴുവനും ഓൺലൈൻ പ്രദേശത്തിനോടാണ്. ഓൺലൈൻ പ്രദേശത്തിനോട് അടുത്തു പോയിരുന്നാലും നോക്കാൻ ആളുകൾക്ക് നേരല്ല. എവിടെയാണ്? വാട്സപ്പിൽ വരുന്ന മെസ്സേജുകൾക്ക് വേണ്ടി കഷ്ടിച്ച് ജുമാന്റെ രണ്ടരക്കാലത്ത് നിസ്കാരം കഴിഞ്ഞിറങ്ങിയാൽ ആദ്യത്തെ വേജാറ്, പഠിച്ചവനെ വാട്സപ്പിൽ എന്തെങ്കിലും വന്നു കാണുമോ? സുഖമില്ലാത്ത ഉമ്മ വീട്ടിലുണ്ട്, ഉമ്മക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്ന് ആലോചിക്കാനില്ല. വാപ്പ ഐ സിയിൽ കിടക്കണ, അത് അന്വേഷണമില്ല. വാട്സപ്പിൽ എന്തെങ്കിലും വന്നോ എന്നുള്ള ബേജാറ ഇപ്പൊ മനുഷ്യന്മാർക്ക് എപ്പോഴും. ഈ വയത് കഴിയുമ്പോ തന്നെ ഇങ്ങനെ കാത്തിരിക്കാണ്, എന്തെങ്കിലുമൊക്കെ, ഞാൻ ആരാ, യു എന്നിന്റെ സെക്രട്ടറിയാ, ഇനി എന്തെങ്കിലും വല്ല പ്രശ്നമുണ്ടോ എന്നറിയാനുള്ള ഗൗരവത്തെ പോലെയാണ് ഇന്ന് ഓരോരുത്തരും. എല്ലാവരുടെയും ലോകങ്ങൾ മാറിയിരിക്കുകയാണ്. പക്ഷേ കുടുംബങ്ങൾക്ക് മൂല്യമില്ല, ഉപ്പയോട് ബഹുമാനം പോവുകയാണ്, ഉമ്മയോട് ബഹുമാനം പോവുകയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധാനത്തിലേക്ക് ഒരു ഉപ്പ വന്നുകൊണ്ട് പറയുകയാണ്, നബിയേ, ജാ റജുലുൻ ഇലൻ നബീ സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് പ്രായമേറെയുള്ള ഒരു മനുഷ്യൻ വരികയാണ്. അബുൻ കബീർ സിന്നി സ്കൂളിലെ റുഖൂഖ വലദിഹി, വാപ്പ മകന്റെ അനുസരണക്കേട് പറഞ്ഞുകൊണ്ട് വരികയാണ്. അപ്പ വാപ്പ പറയുന്ന ഒരു കാര്യമുണ്ട്, യാ റസൂലല്ലാഹ് കാന ളഈഫൻ വകുന്തു ഖവിയ, എന്റെ മോനെ ജനിച്ചപ്പോൾ അവൻ അശക്തനായിരുന്നു, അന്ന് ഞാൻ ആരോഗ്യവാനായിരുന്നു. വകാന ഫഖീറൻ വകുന്തു അനിയ, അവന്റെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല, ഞാൻ സമ്പന്നനായിരുന്നു. വഖദ്ദംതു ലഹു കുല്ലമാ യുഖദ്ദിമുൽ അബുൽ ഹാനി ലിബ്നിൽ മുഹ്താജ്, വാത്സല്യമുള്ള ഒരു വാപ്പ മകന് കൊടുക്കുന്ന എല്ലാം ഞാൻ എന്റെ മകന് നൽകി, ഞാൻ എന്റെ ആരോഗ്യം കൊണ്ട് അധ്വാനിച്ചെന്റെ മകന് നൽകി, ഞാൻ എന്റെ പണത്തിൽ നിന്ന് എന്റെ മകന് നൽകി, എല്ലാം നൽകി നബിയേ. വലമ്മാ സുബഹത്തു ളഈഫാ, ഞാൻ പ്രായമേറെയായി ക്ഷീണിതനായി, വഹുവ ഖവിയ്യുൻ, എന്റെ മകൻ വലുതായി ആരോഗ്യവാനായി, വകാന ഗനിയൻ വാന മുഹ്താജ്, എന്റെ മകന്റെ കയ്യിൽ ക്യാഷ് ഉണ്ട്, ഞാൻ ആവശ്യക്കാരനായി. അങ്ങനെ ഞാൻ വന്നപ്പോൾ, ഓ ഹബീബായ തങ്ങളെ, എന്റെ മകൻ എന്നോട് പിശുക്ക് കാണിക്കുകയാണ്, അവന് നന്മ ചെയ്യാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആ മകനങ്ങ് പാടുകയാണ്, മകനെ നോക്കിയിട്ട് വാപ്പ പാടുകയാണ്, വദൗ തൂക മൗലൂദൻ വൽ തൂക യാഫിയ,
تعلوا بمادنا إليك وتنهلوا പാടി പാടി ആ വാപ്പ പറയാണ് ഫലമ്മാ ബലഗത സിന്ന വൽഗായത അല്ലതി ഇലൈഹാ മദാ മാ കുന്ത മിൻ കുന്തു മിൻക ഉഅമ്മിലു ജഅൽത ജസാഇ മിൻക ജബഹൻ വഗൽദത കഅന്നക അൻതൽ മുൻഇ മുൽ മുതഫല്ലിലു فليتك إذ لم ترع حق عبوتي فعلتا كما الجار المجاوير يفعلو وعبا بعد غيان موني ني ألپا مارو جم وچ سمبننا يبو ينك ننمج يهند پرائمت يبو ينك كارن يمدرين دكالما يبو മോനെ നീ എന്താണ് ചെയ്യുന്നത്? എന്നോട് നീ കാണിക്കുന്നത് അനീതിയല്ലേ മോനെ? എന്തെല്ലാമാണ് നീ ചെയ്യുന്നത്? എന്നിട്ട് അവസാനം ആ വാപ്പ പറയാണ് ഒരു വാപ്പ എന്ന പരിഗണന എനിക്ക് നീ നൽകിയില്ലെങ്കിലും ഒരയൽവാസിയുടെ നീതിയെങ്കിലും എനിക്ക് തരുമോ മോനെ? നീ എന്നെ ഒരു വാപ്പയായിട്ട് കാണണ്ട, ഒരയൽവാസിയായിട്ടെങ്കിലും എന്നെ കാണാൻ പറ്റുമോ മോനെ എന്ന് ചോദിച്ചിട്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ഇരുന്നിട്ടൊരു വാപ്പ അങ്ങനെ കരയാണ്. ഒരു വാപ്പ അങ്ങനെ കരയാണ് റസൂലുള്ളാഹിന്റെ സന്നിധാനത്തിൽ നിന്ന് ഈ പാട്ടങ്ങ് പാടിക്കഴിയുമ്പോൾ ഫബകാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കരയുകയാണ്. വഖാല എന്നിട്ട് നബി നിങ്ങൾ പറയാണ് മാ മിൻ ഹജരിൻ വലാ മജരിൻ മദരിൻ യസ്മഉ ഹദാ ഇല്ലാ ബകാ. ഇതേത് കല്ല് കേട്ടാലും മരം കേട്ടാലും ഈ പ്രപഞ്ചം മുഴുവനും ഈ വാപ്പാന്റെ കരച്ചിൽ കേട്ട് കരയുമല്ലോ. എന്ത് വേദനയാണ് ഈ വാപ്പയുടെ വേദന! മക്കളെ കരഞ്ഞു പോവുമല്ലോ എല്ലാവരും. എന്തൊരു വേദനയാണിത്! ഉടനെ മലക്കുല്ലമീൻ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറഞ്ഞു, തങ്ങളെ ഞങ്ങൾ കരയാണ്. ഈ ഉപ്പാന്റെ നെഞ്ചുപൊട്ടിയുള്ള കരച്ചിൽ കണ്ട് മലക്കുകളുടെ ലോകത്തും കരച്ചിൽ നടക്കുക. എല്ലാവരും കരയാണ് നബിയെ. വാനലോകം മുഴുവനും തേങ്ങുകയാണ്, ഭൂമി ലോകം മുഴുവനും തേങ്ങുകയാണ്. കാലത്തിന്റെയും ലോകത്തിന്റെയും നായകരായ അഷ്റഫുൽ വറാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരഞ്ഞപ്പോ ഉലകം മുഴുവനും കരയുകയാണ്. അപ്പോൾ നബി തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്, അന്ത വമാലുക ലിഅബീക്, മോനെ നീയും നിന്റെ സ്വത്തും നിന്റെ വാപ്പയ്ക്കുള്ളതാണ്. നിന്റെ വാപ്പാന്റെ ഇഷ്ടം പോലെ ആ സ്വത്ത് ചെയ്യും, നീ അതിൽ ഇടപെടാൻ പാടില്ല. അൽഹംദുലില്ലാ, നിങ്ങളുടെയൊക്കെ കൈകളിലേക്ക് കിട്ടുന്ന കവറുകൾ ഇപ്പോൾ തുറന്നു നോക്കേണ്ടതില്ല, നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോകാനുള്ളതാണ്. അൽഹംദുലില്ലാ, കുറഞ്ഞ കാലം കൊണ്ട് അത്ഭുതകരമായ വിദ്യാഭ്യാസ വിപ്ലവം നയിച്ച് ഈ നാട്ടിൽ വൈജ്ഞാനിക വിപ്ലവത്തിന്റെ മുന്നേറ്റമായി വരുന്ന മൻഹജുൽ ഹുദ എന്ന സ്ഥാപനം, കേരളത്തിലുള്ള എല്ലാ സ്ഥാപനങ്ങൾക്കും ഈ നാട്ടുകാരായ ആളുകളുടെ കാരുണ്യത്തിന്റെ സഹായങ്ങൾ എത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഈ നാട്ടിൽ മാതൃകാപരമായ ഒരു വിദ്യാഭ്യാസ സ്ഥാപനമായി ഉയർന്നു വന്ന മൻഹജുൽ ഹുദ, അൽഹംദുലില്ലാ, മർക്കസു സഖാഫത്തു സുന്നിയുടെ കീഴിൽ ദഅ്‌വാ വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള ഇശാഅത്ത് അല്ലെങ്കിൽ മദീനത്തുൻ നൂർ ദഅ്‌വാ കോളേജിന്റെ ഓഫ് ക്യാമ്പസായി ദഅ്‌വാ കോളേജിന്റെ ഒരു ചാപ്റ്റർ ഇപ്പോൾ 25 വിദ്യാർത്ഥികൾ ഭൗതിക വിദ്യാഭ്യാസവും ആത്മീയ വിദ്യാഭ്യാസവും എന്ന് നമ്മൾ സാധാരണ പറയുന്ന പൊതുവിദ്യാഭ്യാസവും മതവിദ്യാഭ്യാസവും ഒരുമിച്ച് പഠിക്കുന്നുണ്ട് ഇവിടെ. അടുത്ത ഒരു ബാച്ച് കുട്ടികൾ കൂടി ഇവിടെ വരാനായി. അതുപോലെ ഖുർആൻ മനഃപ്പാഠമാക്കുന്ന തങ്ങളവറുകളുടെ നേതൃത്വത്തിൽ വളരെ ചിട്ടയോടുകൂടി ഖുർആൻ മനഃപ്പാഠമാക്കുന്ന ഹിഫ്ളുൽ ഖുർആൻ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്.
മാതൃകാപരമായി പെൺകുട്ടികൾക്ക് പഠിക്കാനുള്ള സ്ഥാപനവും മദ്രസയും മൻഹജുൽ ഹുദയ്ക്ക് കീഴിൽ കുറഞ്ഞ ഒരു കാലം കൊണ്ട് 5 സംരംഭങ്ങൾ വളരെ പ്രൗഢമായി ഇവിടെ നടക്കുന്നുണ്ട്. അതിന്റെ തുടക്കം മുതൽ വ്യത്യസ്ത ഘട്ടങ്ങളിൽ അതിന്റെ പരിപാടികളിൽ സ്ഥാപനത്തിനും സ്ഥാപനത്തോടനുബന്ധിച്ചും എനിക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ മുനീർ നഈമിയുടെയും ഈ നാട്ടുകാരായ നല്ലവരായ ഉമറാക്കളുടെയും ഉലമാക്കളുടെയും സയ്യിദന്മാരുടെയും എല്ലാം പങ്കാളിത്തത്തോടുകൂടി നടക്കുന്ന സ്ഥാപനം വലിയ വിപുലമായ ഒരു സംരംഭമായി വരേണ്ടതുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ കൈകളിലേക്ക് തന്ന കവറുകൾ വീട്ടിൽ കൊണ്ടുപോയി വായിച്ച് അതിൽ നിർദ്ദേശിച്ച ഒരു ചെറിയ പങ്കാളിത്തം നിങ്ങൾ എല്ലാവരും നൽകണം. ഇപ്പോൾ വായിക്കാനുള്ളതല്ല, നാളെ ഒരു നേരത്തെ ഭക്ഷണം അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ സ്പോൺസർഷിപ്പ്, അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ നല്ല പങ്കാളിത്തത്തോടുകൂടി എല്ലാവരും കൊണ്ടുവന്ന് നൽകണം. മൻഹജുൽ ഹുദ വളരെ ഉയരങ്ങളിലേക്ക് എത്തുന്ന ഒരു മഹനീയ സ്ഥാപനമായി അള്ളാഹു വളർത്തി തരുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഇനി വരുന്ന കുട്ടികളെ ഉൾക്കൊള്ളാനുള്ള സംവിധാനങ്ങൾ ആ ചെറിയ ക്യാമ്പസിലെ നിലവിലുള്ള ബിൽഡിംഗിൽ മതിയാവില്ല. അതുകൊണ്ട് 1 ഏക്കറിലേറെ സ്ഥലത്തിന് ഇപ്പോൾ അഡ്വാൻസ് കൊടുത്ത് അതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോവുകയാണ്. ഈ നല്ല നഗരിയിൽ വെച്ച് ഇൻഷാല്ലാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നബുവാത്തിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ കൂടി നിണ്ണി പറയാനുണ്ട്. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്തിന്റെ തീരത്തേക്ക് മദീനയിൽ ലോകഗുരുവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആദരണീയമായ സന്നിധാനത്തിലുള്ള പ്രണയത്തിന്റെ സന്തോഷങ്ങൾ പറഞ്ഞ് സ്വലാത്തു ചൊല്ലിയിട്ട് റജബ് മാസത്തിലെ 22-ാം തിങ്കളാഴ്ച രാവാണിന്ന് ഇത് ദുആയ്ക്ക് വലിയ പ്രതീക്ഷയുള്ള രാവാണ്. ഒരല്പനേരം കൂടി വയതു പറഞ്ഞിട്ട് നമുക്ക് ദുആ ചെയ്ത് റബ്ബിനോട് നമ്മുടെ സങ്കടം പറയാനുണ്ട്. എത്രയെത്ര ആളുകളുടെ രോഗം മാറാനാണ്, ആവശ്യങ്ങൾ നേടാനാണ്, എല്ലാം ഈ നഗരിയിൽ വെച്ചുകൊണ്ട് റബ്ബിനോട് ദുആ ചെയ്യാനുണ്ട്. അതുകൊണ്ട് ഇൻഷാല്ലാ ഞാൻ എന്റെ വയത് തുടരുന്നതിന് മുമ്പ് 1-2 പ്രധാന കാര്യങ്ങൾ നിങ്ങളോട് പറയട്ടെ. ഇൻഷാല്ലാ ഈ മൻഹജുൽ ഹുദയുടെ പുതുതായി എടുത്ത സ്ഥലത്തിലേക്ക് നിങ്ങളുടെയൊക്കെ നല്ല ഒരു പങ്കാളിത്തം വേണം. 1 ഏക്കർ സ്ഥലം, അതിൽ 1 സെന്റിന് 120,000 രൂപയാണ്. അത് എത്രയും വേഗം ഉടമപ്പെടുത്തി മനോഹരമായ ബിൽഡിംഗ് ഉണ്ടാക്കി 100 കണക്കിന് മുത്തഅല്ലിമീങ്ങൾ ഈ നാട്ടിൽ പഠിക്കണം. ഈ നാട്ടിൽ മുത്തഅല്ലിമീങ്ങൾ ഉണ്ടാകുന്നത്, ഹാഫിദീങ്ങൾ ഉണ്ടാകുന്നത് ഈ നാടിന് കാവലാണ്, നമ്മുടെ മക്കൾക്ക് പഠിക്കാനുള്ള സംവിധാനമാണ്. അതോടൊപ്പം തന്നെ നമ്മളൊന്ന് മരിച്ചാൽ നമ്മുടെ ചാരത്ത് വന്നു നിന്ന് ഖുർആൻ പാരായണം ചെയ്യാൻ, നമുക്ക് വേണ്ടി ഒന്ന് ജനാസ നിസ്കരിക്കാൻ ഈ നാട്ടിൽ 1000 മുത്തഅല്ലിമീങ്ങൾ ഉണ്ടായാൽ വേറെ എല്ലാത്തിനേക്കാളും വലിയ സമ്പാദ്യമാണ്. അല്ലാഹുവേ, ഇന്നേ വരെ ഈ സ്ഥാപനത്തെ സഹായിച്ച ഒരാളെയും നീ ഖായിബാക്കല്ലേ അല്ലാ. ഒരു നല്ല വാക്കുകൊണ്ടെങ്കിലും ഈ സ്ഥാപന സംവിധാനത്തോട് സഹായം നൽകിയ എല്ലാവർക്കും നീ കരുണ ചൊരിയണേ റഹ്മാനേ, ഒരുപാട് നന്മകൾ നൽകണേ അല്ലാ. ഇൻഷാ അല്ലാ, തുടക്കം 1 സെന്റ് ഒന്ന് തുടങ്ങാൻ പറ്റുന്ന ആരാ മുസ്തഫ ഹാജി. അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ നീ കബൂൽ ചെയ്യണേ റഹ്മാനേ. മുസ്തഫ എന്ന പേരുള്ള ഒരാൾ ഈ പരിപാടിയിൽ തുടക്കം കുറിച്ചപ്പോ വലിയ സന്തോഷമുണ്ട്. മുസ്തഫ ജാനെ റഹ്മത്ത് പെലാക്കോ സലാം, ശമഅ ബസ്മേ ഹിദായത്ത് പെലാക്കോ സലാം, ശഹരിയാരേ ഇറം താജ്ദാരേ ഹറം, നൗബഹാരേ ശഫാഅത്ത് പേ ലാക്കോ സലാം. അല്ലാഹുവേ, അദ്ദേഹമാണ് നൽകിയ സംഭാവന നീ കബൂൽ ചെയ്യണേ റഹ്മാനേ. നാളെ പരലോകത്തേക്കുള്ള ഒരു മുതൽ കൂട്ടായി നീ സ്വീകരിക്കണേ റഹ്മാനേ. ആ 1 സെന്റിന്റെ സംഖ്യ വാഗ്ദാനം ചെയ്തതിന്റെ ബറക്കത്ത് കൊണ്ട് ഈ ലോകത്തെ ഇസ്സത്ത് നൽകണേ റഹ്മാനേ, നിഅമത്തിൽ അഭിവൃദ്ധി നൽകണേ റഹ്മാനേ, മരണപ്പെടുന്ന സമയത്ത് കാമിലായി ഈമാൻ അവർക്കും ഞങ്ങൾക്കും നൽകണേ അല്ലാ. പോയ്തുമ്മുൽ മഹ്മൂദ് ഹാജി 1 സെന്റ്. അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ നീ കബൂൽ ചെയ്യണേ റഹ്മാനേ.
എല്ലാവിധ ഇസ്സത്തും നീ പ്രദാനം ചെയ്യണേ അല്ലാ. ഇന നാളത്തേക്ക് സ്വർഗത്തിലേക്കുള്ള ഒരിടമായി നീ സ്വീകരിക്കണേ റഹ്മാനേ. ഈ സദസ്സിൽ വെച്ച് ഞങ്ങളുടെ എല്ലാമായ മുത്തോളി താഹാ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവദാനങ്ങളും അവിടുത്തെ പ്രവചനങ്ങളും പറയുന്ന ഈ സദസ്സിൽ വെച്ച് ഈ ഏറ്റെടുത്തതിന് നീ ഹായിബാക്കല്ലേ അല്ലാ. വേറൊരു സഹോദരൻ ഒരു സെന്റ്. അല്ലാഹുവേ നീ ഖബൂൽ ചെയ്യണേ റഹ്മാനേ. അവരുടെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ റഹ്മാനേ. ഒരുപാട് ദീനീ സംരംഭങ്ങളെ സഹായിക്കുന്നവരാണ് ഞങ്ങളും സമീപിച്ചപ്പോൾ പല ഘട്ടങ്ങളിലും സഹായങ്ങൾ നൽകിയവരും വാഗ്ദാനം ചെയ്തവരുമാണ്. അല്ലാഹുവേ ഇതൊരു കരുത്തു സ്വത്തായി ഖബൂൽ ചെയ്യണേ അല്ലാ. ഇത് ആഖിറത്തിലേക്ക് നാളെ സ്വർഗത്തിൽ ഒരിടം കിട്ടാനുള്ള കാരണമാക്കണേ അല്ലാ. സദസ് ഒരു ചെറിയ സംഭാവന ചെയ്യണം. എന്താണെന്നറിയോ, നല്ല ആമീൻ പറയണം ഈ നൽകുന്നവർക്ക് വേണ്ടി. നമുക്കെല്ലാം നൽകാൻ കഴിയില്ലല്ലോ, പക്ഷെ നൽകുന്നവർക്ക് വേണ്ടി നന്നായി നമ്മൾ ദുആ ഇറക്കണം. നിങ്ങളുടെ ആമീൻ ദുആയാണ്. അർശാദ് പാനൂര് ഒരു സെന്റ്. അൽഹംദുലില്ലാ യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലിഗ് മഖാസിദനാ വഗ്ഫിർ ലനാ മാ മളാ യാ വാസിഉൽ കരമീ. അല്ലാഹുവേ ഈ വാഗ്ദാനം ചെയ്തതാരാണെങ്കിലും അവരുടെ നിഅമത്തിൽ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. അവരുടെ കുടുംബത്തിൽ നീ ഐശ്വര്യം നൽകണേ അല്ലാ. നാളെ സ്വർഗത്തിലേക്കുള്ള ഒരു കാരണമായി ഈ ഒരു സെന്റ് നീ കബൂൾ ചെയ്യണേ റബ്ബേ. ഇതുവരെ ഒരു നല്ല വാക്കുകൊണ്ടെങ്കിലും ഈ സംരംഭങ്ങളെ സഹായിച്ചവരെ നീ സഹായിക്കണേ റബ്ബേ. അല്ലാ തന്ന നിഅമത്തിൽ നിന്ന് ഒരു സെന്റ് കൊടുക്കാൻ കഴിവുള്ള ഒരാൾ ഒഴിയരുത്. അല്ലാഹു തആല നമുക്ക് തന്ന നിഅമത്തിൽ നിന്ന് എപ്പോഴാണ് പടച്ചോ നമ്മൾ വിളിക്കാന്നറിയില്ല. ഈ കൊടുക്കുന്ന ഒരു സെന്റ് ഏത് നിമിഷം മരിച്ചാലും കൂടെ കൊണ്ടുപോകാനുള്ള ഒരു നിക്ഷേപമാണ്. ചേലക്കാട് അബ്ദുള്ള ഹാജി ഒരു സെന്റ്. അല്ലാഹുവേ നീ ഖബൂൽ ചെയ്യണേ റഹ്മാനേ. അവരുടെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ റഹ്മാനേ. നീ കൊടുത്ത നിയമത്തിൽ നിന്നാണ് അവരെ നൽകുന്നത്. ആ നന്ദിയുടെ കാരണമായി അവർക്ക് നിയമത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. ആരോഗ്യമേറ്റിക്കൊടുക്കണേ അല്ലാ. ഇനി ആരെങ്കിലും ഉണ്ടോ സഹോദരിമാർ, ആരെങ്കിലും ഈ നല്ല മജ്ലിസിലേക്ക്, ഈ നാട്ടിൽ നടക്കുന്ന മൻഹജുൽ ഹുദ എന്ന സ്ഥാപനത്തിലേക്ക് എന്റെ ഒരു ആഭരണത്തിന്റെ പങ്കാളിത്തം ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ച് തുടക്കം കുറിച്ച് ഇൻഷാ അല്ലാ നാളെ ആഖിറത്തിലേക്ക് കരുതി വെക്കാൻ പറ്റുന്ന ഉമ്മമംഗന്മാര് ചെറിയ മക്കളുടെ കയ്യിൽ കൊടുത്തു വിടണം. അല്ലാഹു കബൂൾ ചെയ്യുമാറാകട്ടെ. ഒരു സെന്റിന് 120,000 രൂപ. സ്വർഗം വാങ്ങാൻ ഏതായാലും 120,000 കൊണ്ട് കഴിയൂല, പക്ഷേ ഇത് അല്ലാഹു കബൂൾ ചെയ്താൽ ഇത് സ്വർഗം വാങ്ങാനുള്ള സംഖ്യയാണ്. അല്ലാഹു തആല കബൂൾ ചെയ്യുമാറാകട്ടെ. റബ്ബ് തന്ന നിഅമത്തിൽ നിന്ന് കൊടുക്കുമ്പോ റബ്ബ് ഏറ്റേറ്റി തരും. അതാണ് മഹാന്മാരായ അയ്മത്തും സ്വഹാബത്തും എല്ലാം പഠിപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ച ഒരാളെയും തങ്ങൾ വെറുതെ മടക്കിയിട്ടില്ല. ഓക്കെ ജൂദോ കറമഹേ ഷഹേബത ഹാ തേരാ നഹി സുൻതാ ഹീ നഹി മാംഗനേ വാലാ തേരാ. ചോദിച്ച ഒരാളെയും ഇല്ലെന്ന് പറഞ്ഞ് മടക്കിയിട്ടില്ലാത്ത നബിയെ, അവിടുത്തെ ഔദാര്യം എത്ര വലുതാണ്. ആ തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് ഏറ്റെടുക്കുന്ന ഓരോരുത്തർക്കും അല്ലാഹു മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള മഹബ്ബത്ത് വർദ്ധിപ്പിച്ചു തരട്ടെ. ഒരുപാട് കാലം ആഫിയത്തോടെ ദീനിന്റെ തോഴത്തിലായി ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയ ഉപ്പാക്ക് വേണ്ടിയും ഉമ്മാന്റെ അസുഖം മാറാൻ വേണ്ടിയും മഹ്മൂദ് ഹാജി ഒരു സെന്റ്. അല്ലാഹു പൂർണ്ണമായിട്ട് ശിഫയാക്കി കൊടുക്കട്ടെ. അല്ലാഹുവേ നീ കബൂൾ ചെയ്യണേ റഹ്മാനേ. നീ ആ ഉമ്മാക്ക് ആഫിയത്ത് നൽകണേ റഹ്മാനേ. മരണപ്പെട്ടു പോയ ഉമ്മ ഉപ്പാന്റെ ഖബർ സ്വർഗമാക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന ഉമ്മാക്ക് ആഫിയത്തും സിഹത്തും നൽകണേ അല്ലാ.
അൽഹംദുലില്ലാ, ഒരു സഹോദരി കയ്യിൽ കിടന്ന മോതിരം ഈ മജ്‌ലിസിൽ ആദ്യമായി തുടക്കം കുറിക്കുകയാണ്. റബ്ബേ, ഇതാരുടെ കയ്യിൽ അണിഞ്ഞതാണെങ്കിലും ആ സഹോദരിക്ക് നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. ഇത് നിന്റെ ദീനിന് വേണ്ടി നൽകിയതിന്റെ ബറക്കത്ത് കൊണ്ട് അവരുടെ ഉള്ളിലുള്ള ഹലാലായ മുറാദ് ഹാസിലാക്കണേ അല്ലാ. എല്ലാത്തിലും ഉപരി മദീനയുടെ രാജാവ് അനുരാഗത്തിന്റെ ആത്മീയ തേരിൽ നിന്ന് പ്രണയത്തിന്റെ മഹനീയമായ ലോകത്തേക്ക് ലോകത്തെ മുഴുവനും മാടി വിളിക്കുന്ന പുണ്യനബി തങ്ങളോടുള്ള മഹബ്ബത്ത് ആ സഹോദരിയുടെ കൽബിൽ വർദ്ധിപ്പിക്കണേ അല്ലാ. മദീനയിലെത്തിക്കണേ അല്ലാ. ഹബീബിന്റെ മഹബ്ബത്തിന്റെ ലോകത്ത് ചേർക്കണേ അല്ലാ. സഹോദരിമാർ ആരെങ്കിലും ഇനി നൽകാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഈ നല്ല മജ്‌ലിസിലേക്ക് നൽകിക്കോളൂ. നമ്മൾ കൊടുക്കുന്ന നിഅമത്ത് കൊണ്ട് വാങ്ങുന്ന സ്ഥലത്തിരുന്ന് നമ്മൾ ഉറങ്ങുമ്പോ വെളുപ്പാങ്കാലത്ത് 4 മണിക്ക് എഴുന്നേറ്റ് കൊച്ചുമക്കൾ ഖുർആൻ മനഃപ്പാഠമാക്കുന്ന സ്ഥാപനമാണ്, മുതഅല്ലിമീങ്ങളെ ദീനിന്റെ മസ്അല പഠിക്കുന്ന സ്ഥാപനമാണ്. അല്ലാഹുവേ, ഈ സഹായങ്ങളെ കബൂൾ ചെയ്യണേ റഹ്മാനേ. പുത്തൂർ മഹമ്മൂദ് ഹാജി ഒരു സെന്റ്. അല്ലാഹുവേ, നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. നീ കൊടുത്ത നിഅമത്തിൽ നിന്നാണ് അവരെ നൽകുന്നത്. ഇവിടെ ആരും ജനിക്കുമ്പോ പണം കൊണ്ട് വന്നിട്ടില്ല. നീ കൊടുത്ത നിഅമത്തിനോടുള്ള നന്ദിയാണ്. ഇനിയും ഏറ്റേറ്റി കൊടുക്കണേ അല്ലാ. സിറാജ് കൂറാറയുടെ കെയർ ഓഫിൽ ഒരാളൊരു സെന്റ്. അൽഹംദുലില്ലാ. അല്ലാഹുവേ, ആ പ്രവർത്തകനും അത് ഏറ്റെടുത്തവർക്കും നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. എല്ലാവിധ നിഅമത്തും നീ പ്രദാനം ചെയ്യണേ റഹ്മാനേ. അൽഹംദുലില്ലാ, രണ്ട് സഹോദരിമാർ അവരുടെ കൈകളിൽ അണിഞ്ഞിരുന്ന മോതിരം ഈ മജ്‌ലിസിലേക്ക് നൽകിയതാണ്. ഇഷ്ടമില്ലാഞ്ഞിട്ട് ഊരിയറിഞ്ഞതല്ല, ഈ ഇഷ്ടത്തെക്കാൾ വലിയ ഇഷ്ടം എന്റെ ഹബീബിനോടാണെന്ന് കരുതിയിട്ട് മുത്തുനബി തങ്ങളുടെ മദഹ് പറയുന്ന മജ്‌ലിസിലേക്ക്, അവിടുന്ന് പ്രിയപ്പെട്ട ഇൽമിന്റെ സ്ഥാപനത്തിലേക്ക് നൽകിയതാണ്. അതണിഞ്ഞിരുന്ന സഹോദരിമാർക്ക് ബറക്കത്ത് ചെയ്യണേ അല്ലാ. ഇത് നരകത്തിൽ നിന്ന് മോചനത്തിനൊരു നിമിത്തമാക്കണേ അല്ലാ. അവരുടെ മക്കളെ അലിമീങ്ങളാക്കണേ അല്ലാ, സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. ഉമ്മമാര് സഹോദരിമാര് ഈ മജ്‌ലിസിൽ നൽകിക്കോളി. എനിക്കല്ലാ തന്ന ഒരു മോൻ, ഒരു മോള്, അത് ഹാഫിളാവണം, ആലിമാവണം, ഹാഫിളത്താവണം, സ്വാലിഹത്താവണം എന്ന നല്ല നിയ്യത്തോടെ നൽകിക്കോ. ഇൻഷാ അല്ലാ, ഇവിടെ ഒരുപാട് സയ്യിദന്മാരുള്ള മജ്‌ലിസാണ്, ആലിമീങ്ങളുള്ള മജ്‌ലിസാണ്, മുതഅല്ലിമീങ്ങളുള്ള മജ്‌ലിസാണ്, ഒരുപാട് മുഹിബ്ബീങ്ങൾ ഒരുമിച്ച് കൂടിയ മജ്‌ലിസാണ്, ഈ നിജാബത്തിന് വലിയ പ്രതീക്ഷയുള്ള മജ്‌ലിസാണ്. പറയുന്ന ഞാൻ ഒന്നിനും പറ്റുന്നവനല്ലെങ്കിലും ഇവിടെ നല്ലവരൊത്തുകൂടിയ മജ്‌ലിസാണ്. കബൂൾ ചെയ്യണേ അല്ലാ. നവാസ് പൂക്കോം ഒരു സെന്റ്, നൌഷാദ് പൂക്കോം ഒരു സെന്റ്. അൽഹംദുലില്ലാ. അല്ലാഹുവേ, അവർക്കെല്ലാം നീ ബറക്കത്ത് ചെയ്യണേ റബ്ബേ. നീ നിഅമത്ത് കൊടുക്കുന്നതോടൊപ്പം ചെലവഴിക്കാനുള്ള കൽബ് എത്രയോ വലിയൊരു നിഅമത്താണ് റബ്ബേ. എത്ര കോടിപതികൾക്ക് കൊടുക്കാനുള്ള ഭാഗ്യമില്ല, പക്ഷേ ചില പാവങ്ങൾക്ക് കൊടുക്കാനുള്ള മനസ്സുണ്ട്. 1000 ഏക്കർ ഭൂമിയേക്കാൾ വലുതാണ് സംഭാവന ചെയ്യാനുള്ള മനസ്സെന്ന് പറയുന്നത്. അതല്ലേ ഖുർആൻ പറയുന്നത്, മിമ്മ റസഖ്നാഹും യൂൻഫിഖൂൻ. നമ്മൾ നൽകിയതിൽ നിന്ന് ചെലവഴിക്കുന്നവരാണ് അവരാണ് മുത്തഖീങ്ങൾ, മുഅ്മിനീങ്ങൾ. അതുപോലെ ആ ഗണത്തിൽ ഇവരെ നീ പെടുത്തണേ അല്ലാ. ഇവിടെ പറഞ്ഞ സംഭാവന പറഞ്ഞ എല്ലാവരെയും അല്ലാഹുവേ നീ അവർക്ക് നിഅമത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. അസീസ് ക ദുബൈയിൽ നിന്ന് വിളിച്ചിട്ട് എല്ലാത്തിനും സംഭാവന കൊടുക്കുന്നവരാണ്. ഞാനും കുറച്ച് ദിവസം മുമ്പ് പോയിട്ട് എന്റെ സ്ഥാപനത്തിന്റെ വിഷമം പറഞ്ഞവരുടെ നിന്ന് വാങ്ങിയിട്ടുണ്ട്. അതുപോലെ അള്ളാഹു എല്ലാ സ്ഥാപനത്തിനും സഹായിക്കുന്നവരാണ്. ഇവിടെ പറഞ്ഞ പലരും ഈ പറയുന്ന അസീസ് കയും എല്ലാം അള്ളാഹുയേ നീ ഖബൂൾ ചെയ്യണേ റഹ്മാനേ. അവരുടെയും ഞങ്ങളുടെയും മക്കളെ സ്വാലിഹീങ്ങളും സ്വാലിഹാത്തുകളുമാക്കണേ റഹ്മാനേ. ഒരുപാട് ഗൾഫ് പ്രതിസന്ധികളുള്ള കാലമാണ്. എന്റെ ശബ്ദം ഓൺലൈനിലൂടെ പ്രവാസ ലോകത്തിരുന്ന് കേൾക്കുന്നവരുണ്ട്. എല്ലാവരുടെയും പ്രതിസന്ധികളെ മാറ്റിക്കൊടുക്കണേ അല്ലാ. വെല്ലുവിളികളിൽ നിന്ന് അതിജീവനം നൽകണേ അല്ലാ. ഖൈറായ പരിഹാരങ്ങൾ നൽകണേ അല്ലാ. ഈ നല്ല മജ്‌ലിസിൽ വെച്ചുകൊണ്ട് ഈ മഹനീയ സ്ഥാപനത്തിന് വേണ്ടി
ഒരു സെന്റ് വാഗ്ദാനം ചെയ്യുന്ന അതിലേറെയോ അതിനടുത്തോ സംഭാവന ചെയ്യുന്ന എല്ലാവർക്കും നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. ഇൻഷാല്ലാ നൗഫൽ പന്നിന്നൂരിന്റെ കെയർ ഓഫിൽ ഒരു സെന്റ് അൽഹംദുലില്ലാഹ്. ഒരു നന്മ ചെയ്യുന്നവനെ പോലെ തന്നെ കൂലി കിട്ടും. ഒരു നന്മ അറിയിക്കുന്നവർ ഇടയ്ക്ക് പ്രവർത്തിക്കുന്നവർക്കും അല്ലാഹുവേ നീ രണ്ടുപേർക്കും അനുഗ്രഹം ചെയ്യണേ അല്ലാ. ഈ മജ്ലിസിൽ പങ്കെടുത്ത എല്ലാവർക്കും ഐശ്വര്യം നൽകണേ അല്ലാ. എന്റെ ഉമ്മ പെങ്ങന്മാരെ, ഈ മജ്ലിസ് നിങ്ങളുടെ കൈകളിൽ കിടക്കുന്ന മോതിരം കൊടുത്ത് സ്വർഗം വാങ്ങാനുള്ള മജ്ലിസാണ്. നിങ്ങളുടെ വളകൾ നൽകിയിട്ട് നാളത്തേക്ക് നിക്ഷേപിക്കാനുള്ള മജ്ലിസാണ്. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി നൽകിയിട്ട് നാളത്തേക്ക് പ്രതീക്ഷിക്കാനുള്ള മജ്ലിസാണ്. അതുകൊണ്ട് ധൈര്യത്തെ നിങ്ങൾക്ക് നൽകാം. പാപിയായ എനിക്കല്ല നിങ്ങൾ തരുന്നത്, സംഘാടകരായ ആളുകൾക്കല്ല നൽകുന്നത്, ഇത് റബ്ബിന്റെ ദീനിന് വേണ്ടിയാണ് നൽകുന്നത്. അല്ലാഹു ഔദാര്യം ചെയ്താൽ ഇതിന്റെ എത്രയോ ഇരട്ടി നിങ്ങളുടെ കൈകളിലേക്ക് എത്തും. അൽഹംദുലില്ലാ മറ്റൊരു സഹോദരി ഒരു മോതിരം, ആ സഹോദരിക്ക് നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. ഏതേത് നല്ല ഉദ്ദേശമാണെങ്കിലും നീ സഫലമാക്കണേ അല്ലാ. ഷറഫുദ്ദീൻ മരണപ്പെട്ടു പോയ ഉപ്പാന്റെ പേരിലൊരു സെന്റ്. അൽഹംദുലില്ലാ അല്ലാഹുവേ നീ ബറക്കത്ത് ചെയ്യണേ റഹ്മാനെ, അല്ലാഹുവേ നീ അനുഗ്രഹം ചൊരിയണേ റഹ്മാനെ. മരണപ്പെട്ടു പോയ പിതാവിന്റെ ഖബർ പ്രകാശപൂരിതമാക്കണേ അല്ലാ. അഷ്റഫാജി ചൊക്കളി ഒരു സെന്റ്. അൽഹംദുലില്ലാ ലക്കൽ ഹംദു യാ അല്ലാ, അല്ലാഹുവേ നിന്റെ അനുഗ്രഹം പെയ്തിറങ്ങുന്ന മജ്ലിസായി ഈ തിങ്കളാഴ്ച രാവിലെ ഞങ്ങള് ഞങ്ങളുടെ ജീവന്റെ ജീവനായ മുത്തൊളി റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ മദ്ഹ് പറയുന്ന ഈ മജ്ലിസ് ഇസ്റാ മിഅ്റാജിന്റെ മാസമായി റജബിൽ ഹബീബായ തങ്ങളുടെ ഇഷ്ടം കിട്ടുന്ന മജ്ലിസാക്കണേ അല്ലാ. മക്കള് നന്നാവാൻ വേണ്ടി ഒരു ഉമ്മ ഒരു മോതിരം. അല്ലാഹുവേ നീ ആഭരണം അണിഞ്ഞിരുന്ന ഉമ്മാക്ക് ബറക്കത്ത് ചെയ്യണേ അല്ലാ. അതുപോലെ മറ്റൊരു സഹോദരി ഒരു മോതിരം. അവരുടെ എല്ലാം നല്ല നല്ല ഉദ്ദേശങ്ങൾ നീ സഫലമാക്കണേ അല്ലാ. നമുക്കെല്ലാം എഴുന്നേറ്റ് നിന്നിട്ട് ഒരു സലാത്തി ഇല്ലാലോ മദീനയിലേക്ക്, എന്നിട്ട് റാഹത്തായിട്ട് അവിടെ ഇരിക്കണം. കുറച്ചേരായിട്ട് നിങ്ങൾ ഇരിക്കുന്നുണ്ടല്ലോ, അവിടെ ഒന്ന് എഴുന്നേറ്റ് നിന്നിട്ട് മദീനത്തേക്ക് ഒരു സലാം. ഈ രാവും മാസവും ഒന്നും ചെറിയതല്ല. റജബുൽ ഷഹറുല്ലാ, അല്ലാഹുവിന്റെ മാസം. തിങ്കളാഴ്ച രാവ് മുത്തുനബി തങ്ങൾക്ക് ഇഷ്ടമുള്ള രാവ്. അൽഹംദുലില്ലാ ഒരു സഹോദരി ഒരു വള. റബ്ബേ ഇതൊക്കെ ഓരിത്തരാന് നിന്റെ ഹബീബിനോടുള്ള മഹബത്തും നിന്നിൽ നിന്നുള്ള പ്രതീക്ഷയും മാത്രമാണ് റബ്ബേ. ആ സഹോദരിക്ക് നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. ഇവിടെ നൽകിയ ഓരോ സഹോദരിമാർക്കും നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. സഹോദരിമാരെ നിങ്ങൾ സങ്കടപ്പെടണ്ട, ഈ വള തന്നത് എനിക്കല്ല, എനിക്കാണെങ്കിൽ നിങ്ങൾക്കൊന്നും കിട്ടാനില്ല. ഈ അവളെ നന്നത് മുനീർ നൈമിക്കല്ല, ഇവിടെയുള്ള ആർക്കെങ്കിലും തന്നല്ല, രാജാതിരാജനായ റബ്ബിന്റെ പ്രീതിക്കു വേണ്ടി മുത്തിനി വിധങ്ങളെ മഹബത്ത് വെച്ചുകൊണ്ട് നിങ്ങൾ ഊരിയതാണ്. നാളെ ഹബീബായ തങ്ങളോട് സഹാബത്ത് ചോദിച്ചു, തങ്ങൾ എവിടെ നിൽക്കും ഞങ്ങൾക്ക് കാണാൻ. ഹൗലുങ്ങൾ ഉണ്ടാകും സഹാബ, അവിടുന്ന് കാണാൻ കഴിഞ്ഞില്ലെങ്കിലോ മീസാനിന്റെ അടുക്കലുണ്ടാകും സഹാബ, അവിടുന്ന് കാണാൻ പറ്റിയില്ലെങ്കിലോ തങ്ങളെ എന്ത സ്വറാത്ത് സിറാത്തിന്റെ അടുക്കൽ ഉണ്ടാവും, അവിടുന്ന് കാണാൻ പറ്റിയില്ലെങ്കിലോ തങ്ങളെ അവിടുന്ന് തന്നെ നിങ്ങൾ കാണും. നിങ്ങൾ ഓരോരുത്തരും കാലെടുത്ത് സിറാത്ത് പാലത്തിലേക്ക് വെക്കുമ്പോ അല്ലാഹുമ്മ സല്ലിം എന്ന് പറയാൻ മുത്തുനബി തങ്ങൾ അവിടെ ഉണ്ടാവും. അല്ലാഹുവേ ഇതിന്റെ ബറക്കത്ത് കൊണ്ട് ഹബീബിന്റെ ജിവാറിൽ സ്വർഗീയ ആരാമത്തിൽ ഞങ്ങളെ എല്ലാം എത്തിക്കണേ റഹ്മാനെ. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബി യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ ഹബീബല്ലാഹ്.
അല്ലാഹുവേ, ഈ നിൽക്കുന്ന ഒരുപാട് ഉപ്പമാർക്ക് പ്രഷറുണ്ട്, ഷുഗറുണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, അസ്ഥിക്ക് വേദനയുണ്ട്, ജോയിന്റുകൾക്ക് പെയിൻ ഉണ്ട്. ഈ ഹബീബിന്റെ സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി നിന്നതിന്റെ ബറക്കത്ത് കൊണ്ട് നീ ശിഫ നൽകണേ അല്ലാ. മരണം വരെ മറ്റൊരാളെ ആശ്രയിക്കാതെ ഇബാദത്ത് ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. ഞങ്ങൾക്ക് മുഴുവനും നരകത്തിന്റെ തീ ഹറാമാക്കണം അല്ലാ. ഇൻഷാല്ലാ, ഇരുന്നോളൂ. കുറച്ച് വെള്ളം ഈ സദസ്സിൽ വിതരണം ചെയ്യോ. ചിലർക്ക് ദാഹം ഉണ്ടാവും, നല്ല ചൂടല്ലേ, കുറച്ച് വെള്ളം കൊടുത്തേ. ഇനി വെള്ളം കൊടുക്കാനില്ലെങ്കിൽ ആരെങ്കിലും ഒരാൾക്ക് ഓഫർ ചെയ്യാൻ പറ്റുന്ന നല്ല സമയമാണ്. ഏറ്റവും വലിയ കൂലി കിട്ടുന്ന കാര്യമാണ്. ഉണ്ട് വെള്ളം അല്ലേ? അന്ന് വോളണ്ടിയേഴ്സ് ഒന്ന് സർവീസ് ചെയ്ത് കൊടുത്താൽ എല്ലാവരും ഇവിടെ നിൽക്കുക. വയത് കഴിഞ്ഞിട്ടില്ല, വയത് പകുതി ആയിട്ടേ ഉള്ളൂ. കുറച്ചും കൂടി വയത് പറഞ്ഞിട്ട് നമുക്ക് നന്നായി ഇത് വേർക്കണം. അതുകൊണ്ട് കുടിവെള്ളം ഇങ്ങനെ കൊടുത്താൽ ചിലർക്ക് നല്ല ദാഹമുള്ള സമയമാണല്ലോ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആ സ്ഥാപനത്തിന് എപ്പോഴും നല്ല സഹായം ചെയ്യുന്നൊരു സഹോദരൻ വീണ്ടും 2 സെന്റ് സ്ഥലത്തിന് സംഖ്യ ഓഫർ. അല്ലാഹുവേ, നീ കബൂൽ ചെയ്യണേ റഹ്മാനെ, നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. ഈ മജ്ലിസിൽ ഏറ്റെടുത്ത ഒരാളെയും ഹായിബാക്കല്ലേ അല്ലാ. വേറൊരു സഹോദരി ഒരു മോതിരം, അല്ലാഹുവേ നീ ആ സഹോദരിക്ക് ഖൈർ നൽകണേ അല്ലാ. ഏതേത് നല്ല ഉദ്ദേശത്തോടെയാണെങ്കിലും നീ നടപ്പിലാക്കി കൊടുക്കണേ അല്ലാ. എല്ലാം നൽകുന്നവൻ നീയാണ്. നീ തരുന്നത് തടയാൻ ഒരാൾക്കും സാധ്യമല്ല, നീ തടഞ്ഞത് തരാൻ ഒരാൾക്കും കഴിയില്ല. ഇവിടെ ആഭരണങ്ങൾ നൽകിയ ഒരു സഹോദരിയും നീ നിരാശയാക്കല്ലേ അല്ലാ. ആഫിയത്ത് കിട്ടാൻ വേണ്ടി ഒരു സഹോദരി ഒരു ആഭരണം. അല്ലാഹുവേ നീ കബൂൾ ചെയ്യണേ റഹ്മാനെ, നീ അവർക്ക് ആഫിയത്ത് നൽകണേ റഹ്മാനെ, സുഹത്ത് നൽകണേ റഹ്മാനെ, എല്ലാവിധ റിഫത്തും നൽകണേ അല്ലാ. ഈ നൽകിയതിന്റെ ബറക്കത്ത് അവരുടെ ജീവിതത്തിൽ കാണിച്ചു കൊടുക്കണേ അല്ലാ. ഇൻഷാഅല്ലാ. ഇനി ആരെങ്കിലും അബ്ദുള്ള ഹാജി ഒരു സെന്റ്. അല്ലാഹുവേ നീ ചെയ്യണേ റഹ്മാനെ, യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലിഗ മഖാസിദന വഗ്ഫിർ ലനാ മാ മദാ യാ വാസിഉൽ കരമി മൗലായ. ഇൻഷാഅല്ലാഹ് 2-3 മിനിറ്റും കൂടി നിങ്ങൾ ആരെങ്കിലും ഈ സ്ഥാപനത്തിലേക്ക് 1 സെന്റോ ഇനി 1 സെന്റിന് കഴിയാത്തവർ അര സെന്റെങ്കിലും നൽകാൻ പറ്റുന്നവർക്ക് പറയാൻ പറ്റുന്ന നല്ലൊരു മുഹൂർത്ത. ഇനി കൂടുതൽ സമയം ഒന്നും ചോദിച്ചെങ്കിലില്ല. ഞാൻ പറഞ്ഞു വന്ന വഴതിന്റെ ബാക്കി ഭാഗം പറഞ്ഞ് ഹബീബായ മുത്തനബി തങ്ങളുടെ ജിവാറിലേക്ക് ചേർന്നുകൊണ്ട് ഇൻഷാ അല്ലാ നമുക്ക് നന്നായിട്ട് ദുആഹരക്കണം. പ്രിയമുള്ളവരെ, നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് രോഗികളുണ്ട്. നമ്മളിവിടെ ഇരിക്കുമ്പോ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വേദന അനുഭവിക്കുന്നവരുണ്ട്. നമുക്ക് അവർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ഒരു ദുആ ചെയ്തൂടെ ആ ഫലസ്തീനിലെ മക്കൾക്ക് വേണ്ടി, ആ റോഹിംഗ്യയിലെ മുസ്ലിങ്ങൾക്ക് വേണ്ടി, ആ ബംഗാളിലെ പാവപ്പെട്ട കുടുംബത്തിന് വേണ്ടി, അതുപോലെ അങ്ങ് തുർക്കിയിലെ അഭയാർത്ഥി ക്യാമ്പിൽ കിടക്കുന്നവർക്ക് വേണ്ടി, ബംഗ്ലാദേശിലെ അഭയാർത്ഥി ക്യാമ്പിൽ കിടക്കുന്നവർക്ക് വേണ്ടി, അതുപോലെ എത്രയെത്രയോ ദുരിതങ്ങൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്തു കൊടുക്കാനെങ്കിലും നമുക്ക് മനസ്സ് വേണം. നമ്മൾ റാഹത്തായിട്ട് അങ്ങിരുന്ന് സന്തോഷത്തോടെ പോയാൽ പോരാ, നമുക്കൊക്കെ ബാധ്യതയുണ്ട്. നമ്മുടെ പെങ്ങന്മാരാണ്, നമ്മുടെ ഉമ്മമാരാണ്, നമ്മുടെ ജ്യേഷ്ഠന്മാരാണ് ഈ വേദന അനുഭവിച്ചു കിടക്കുന്നവര്. നമുക്കവർക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യാൻ കഴിയണം. അള്ളാഹു നമ്മുടെ മജ്ലിസ് ഇജാബത്തിന്റെ മജ്ലിസാക്കി തരട്ടെ. അള്ളാഹുവേ ഞങ്ങളുടെ പവിത്രമായ മസ്ജിദുൽ അഖ്സയെ ഈ മാസം ലോകം മുഴുവനും ഓർത്തുകൊണ്ട് ഇസ്രാഇന്റെ മിഅ്റാജിന്റെ ഓർമ്മ പുതുക്കുന്ന മാസമാണ്. അള്ളാഹുവേ അള്ളാഹുവേ ജൂത പരിശകളുടെ കയ്യിൽ നിന്ന് ബൈത്തുൽ അഖ്സയെ നീ മോചിപ്പിച്ചു തരണേ അല്ലാഹുവേ. നമ്മൾ മസ്ജിദുൽ അഖ്സയ്ക്ക് ദ്വാരക്കണ്ടേ? നമ്മൾ അള്ളാഹു നൽകിയ വലിയ ഭാഗ്യമല്ലേ? അള്ളാഹു നൽകിയ അനുഗ്രഹമല്ലേ മുത്തനബി തങ്ങളുടെ മിഅ്റാജ് ഇസ്രാഇന്റെ ഓർമ്മ? കൊളവല്ലൂർ അബ്ദുള്ള ഹാജി അരസന്റെ. അൽഹംദുലില്ലാ. അള്ളാഹുവേ നീ ബറക്കത്ത് ചെയ്യണേ റഹ്മാനെ. ഇനി ആരെങ്കിലും ഈ മജ്ലിസിൽ നിന്ന് 1 സെന്റോ 1/2 സെന്റോ ഇനി അല്ലെങ്കിൽ ഒരു 1/4 സെന്റെങ്കിലും അതിൽ പങ്കുചേരാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഒരല്പസമയം നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. എന്നിട്ട് നമുക്ക് പറഞ്ഞു വന്ന വിഷയങ്ങളിലേക്ക് വരാം. വനൂറു റസൂലില്ലാ സ്വല്ലല്ലാഹു അലൈഹി വ ആലിഹി വ അസ്ഹാബിഹി വസല്ലം.
നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് പറയാം. അപ്പോഴേ കാരെങ്കിലും അതിലേക്ക് കൊടുക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഇൻഷാല്ലാ സഹകരിക്കുക. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ചില മുന്നറിയിപ്പുകൾ കൂടി പറഞ്ഞ് ഇൻഷാല്ലാ ലോകത്തിന് വരാനുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് എണ്ണി പറയാനുണ്ട്. ഏത് സമയത്ത് എവിടെ പറയും എന്നും എനിക്കറിയില്ല. കഴിയുന്നത്ര നമുക്ക് നാളെയും കൂടി പറഞ്ഞ് നമുക്ക് ദുആ ചെയ്യാം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാലത്തിന്റെ ഇന്നലെ ഇരുന്ന് നാളേക്ക് നോക്കിയിട്ട് പറഞ്ഞ ഒരു കാര്യമാണ്, അന്ത്യനാൾ എടുക്കുമ്പോൾ കുടുംബ ബന്ധങ്ങൾ മുറിഞ്ഞ് മാതാപിതാക്കളോടുള്ള ബന്ധങ്ങളില്ലായ്മ ചെയ്യുന്ന ഒരു കാലം വരും. ഈ മജ്ലിസിൽ വെച്ച് മരിച്ചുപോയ ഉപ്പാന്റെ പേരിൽ ഉമ്മാന്റെ പേരിലൊക്കെ കൊടുക്കാൻ പറ്റുന്നൊരു സമയം. രണ്ടാൾ ഓരോ സെന്റ് മാഷാ അല്ലാഹ്, അല്ലാഹു അവർക്കൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ, ഖൈർ നൽകട്ടെ. മഹമൂദ് ഹാജി കാൽ സെന്റ്, അല്ലാഹുവെ അവരുടെ മുട്ടുവേദന നീ മാറ്റി കൊടുക്കണേ റഹ്മാനെ. ഇവിടെ ഏറ്റെടുത്ത ഓരോരുത്തരുടെയും എല്ലാ വേദനകളും നീ മാറ്റി കൊടുക്കണേ റഹ്മാനെ. ആവശ്യങ്ങൾ ആഗ്രഹങ്ങൾ സഫലമാക്കണേ റബ്ബേ. ഈ മജ്ലിസ് കേൾക്കുന്ന ഉമ്മ പെങ്ങന്മാരിൽ നിന്ന് ഇനിയും ഇനിയും സംഭാവന നൽകാൻ കഴിവുള്ളവരുണ്ടെങ്കിൽ ഉമ്മമാരെ, നിങ്ങളുടെ ആഭരണം അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുത്തിട്ട് കാത്തിരുന്നോളൂ, നാളത്തേക്കുള്ള നിക്ഷേപമാണത്. കഴിഞ്ഞതിന്റെ അങ്ങേ വർഷം ഞാനിവിടെ വയലു പറയുമ്പോ SSF ആവശ്യത്തിന് വേണ്ടി ആഭരണം തന്ന ഉമ്മമാരിൽ നിന്ന് പെങ്ങന്മാരിൽ നിന്ന് ആരെങ്കിലും മരിച്ചുപോയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവേ ഈ മനോഹരമായ മജ്ലിസിൽ നിന്ന് ഞങ്ങൾക്ക് കൊടുക്കാനുള്ള ഒരു സന്തോഷം അവരുടെ ഖബർ നീ പ്രകാശപൂരിതമാക്കണേ അല്ലാ, പ്രകാശപൂരിതമാക്കണേ അല്ലാ. അന്ന് ഞങ്ങളുടെ മജ്ലിസിൽ നിന്ന് ചോദിച്ചപ്പോൾ സംഭാവന നൽകിയ ആരെങ്കിലും പുരുഷന്മാര് മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹുവേ അവരുടെ ഖബർ പ്രകാശപൂരിതമാക്കണേ അല്ലാ. ഞങ്ങളിപ്പോൾ അവരെ ഓർക്കുകയാണ്, അവരുടെ പരലോകം സ്വർഗമാക്കണേ അല്ലാ. മറ്റൊരു സഹോദരി ഒരു വള, അല്ലാ നീ ഖബൂൾ ചെയ്യണേ റബ്ബേ. കുടുംബ പ്രശ്നങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ പരിഹരിക്കാൻ വേണ്ടി നൽകിയതാണ് അല്ലാഹുവേ ഇഷ്ടത്തോടെ കയ്യിലണിഞ്ഞ ഈ ആഭരണം ഈ മജ്ലിസിൽ കൊടുത്താൽ എനിക്ക് പരിഹാരം കിട്ടുമെന്ന് കരുതി നൽകിയതാണ്. നീ ആ സഹോദരിക്ക് പരിഹാരം നൽകണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ. ഇനിയുള്ളതടക്കം പറഞ്ഞാ മതി. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇൻഷാല്ലാ കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജിവാറിലേക്ക് നമുക്ക് ചേർന്ന് നിന്ന് ദുആ ചെയ്ത് വേറെ ഒരു പ്രതീക്ഷയും നമ്മുടെ കയ്യിലില്ല. വമാ വലാ തസദ്ദഖന വലാ സല്ലൈന, വലിയ നിസ്കാരവും നോമ്പോ ഒന്നും നമ്മുടെ കയ്യിലില്ല. ആകെയുള്ളത് മുത്തു റസൂലുള്ളാഹ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ബന്ധമുണ്ടെന്നൊരു അവകാശവാദം മാത്രമാണ് റബ്ബേ. ഞങ്ങൾക്കത് പൂർത്തീകരിച്ചു തരണേ റഹ്മാനെ. മകൻ ഹാഫിളാകാൻ വേണ്ടി അര സെന്റ് വീതം, രണ്ടാളാ ഒരാള് തന്നെ, രണ്ട് ഉദ്ദേശത്തിൽ അര സെന്റ് വീതം. അല്ലാഹുവേ നീ കബൂൾ ചെയ്യണേ റഹ്മാനെ, നീ മകനെ ഹാഫിളാക്കണേ റഹ്മാനെ, മക്കളെ നല്ലവരാക്കണേ റഹ്മാനെ, എല്ലാവിധ ഐശ്വര്യവും നീ വാരിക്കോരി കൊടുക്കണേ റബ്ബേ. ഇവിടെ വെള്ളം വിതരണം ചെയ്യുമ്പോൾ നേരത്തെ കരുതി വെച്ചതാണെങ്കിലും ഇപ്പോൾ വാങ്ങിക്കൊണ്ടുവന്നതാണെങ്കിലും ഈ വെള്ളം വിതരണം ചെയ്യുന്നവർക്ക് റബ്ബേ, അതിന്റെ വളണ്ടിയർമാരത് കുടിക്കുന്നവർ ഉപയോഗിക്കുന്നവർ എല്ലാം നാളെ ദാഹം കൊണ്ട് വലയുന്ന പരലോകത്ത് ഞങ്ങൾക്ക് മുഴുവനും ഹൗദുൽ കൗസറിൽ നിന്ന് നൽകണേ റബ്ബേ. ഇതിവിടെ വാങ്ങിക്കൊടുക്കാനും തരപ്പെടുത്താനും ഭാഗ്യം കിട്ടിയവർക്ക് പ്രത്യേകം ബറക്കത്ത് ചെയ്യണേ അല്ലാ, എല്ലാവിധ ഐശ്വര്യങ്ങളും നീ പ്രദാനം ചെയ്യണേ അല്ലാ. വേറൊരു വ്യക്തി അരസെന്റ്, അൽഹംദുലില്ലാഹ് ഇങ്ങനെ പറഞ്ഞാ മതി. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാർ. ഇന്നിപ്പോ കരുതി വരാത്തവര് ചില സഹോദരി സഹോദരന്മാർക്കൊക്കെ ആലോചിച്ച് പറയാനുള്ളവരുണ്ടാവും, ചില ഉമ്മമാരുടെ ഒക്കെ മനസ്സിലുണ്ടാവും ഞാൻ ആഖിറത്തുക്ക് വേണ്ടി ഒന്നും കരുതി വെച്ചിട്ടില്ലല്ലോ, ഒരു സെന്റ് കൊടുക്കണം, പക്ഷെ എന്റെ ഭർത്താവിനോടൊരു സമ്മതം ചോദിക്കണമല്ലോ എന്നുള്ള ചില ഉമ്മമാരുണ്ടാവും. അവരൊക്കെ സമ്മതം വാങ്ങി നാളെ വന്ന് ഇൻഷാ അല്ലാ ഈ മജ്ലിസിനോട് സഹകരിക്കണം. അർഹമുർ റഹീമായ മലിക്കുൽ മുലൂക്കായ രാജാധിരാജനായ ഖാലിഖായ അഫൂവായ ലത്തീഫായ ബാരിആയ റബ്ബേ,
ഞങ്ങൾക്ക് നീ എല്ലാ നിഅമത്തും വർദ്ധിപ്പിച്ചു തരണേ റഹ്മാനെ. ഞങ്ങൾക്ക് നീ ആഖിബത്ത് നന്നാക്കി തരണേ റഹ്മാനെ. അൽഹംദുലില്ലാ. മറ്റു സഹോദരി മോതിരം, അള്ളാഹുവെ നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. അവരുടെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാ. ആഫിയത്തിന് വേണ്ടി ഉംറയ്ക്ക് പോകാനുള്ള തൗഫീഖിന് വേണ്ടി അഹമ്മദ് ആജി അരസന്റെ, അല്ലാഹുവേ നീ ഖബൂൽ ചെയ്യണം റഹ്മാനെ, നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. യാ റബ്ബി സ്വല്ലി അലാ മൻ ഹല്ല ബിൽ ഹറമി ത്വഹർ റസൂലില്ലദീ ഖദ് ഖുസ്സ ബിൽ കറമി. അതാ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, അന്ത്യനാളെടുക്കുമ്പോൾ ഉപ്പയറിയാത്ത മക്കളാണ്, ഉമ്മയെ അറിയാത്ത മക്കളാണ്. ഉമ്മമാരെ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹു നൽകിയ കാരുണ്യത്തിന്റെ ഏറ്റവും വലിയ കവാടമാണ് ഉമ്മ എന്ന് പറയുന്നത്. ആ ഉമ്മാന്റെ പൊരുത്തക്കേട് ഇവിടെയുള്ള ഒരു ചെറുപ്പക്കാരനും ഉണ്ടായിക്കൂടാ. ഉമ്മാന്റെ പൊരുത്തമില്ലാത്ത ഒരു മകനും ജയമില്ല. അറിയില്ലേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 6 വയസ്സുള്ളപ്പോ ഉമ്മ വഫാത്തായതാണ്. 60 വയസ്സ് കഴിയുമ്പോൾ ഉമ്മാന്റെ ഖബറിന്റെ അടുക്കൽ പോയി നിന്ന് പൊട്ടിക്കരയുകയാണ്. അത്ര വലിയ മഹബത്താണ് ഉമ്മയോടുള്ളത്. ഖുലിഖത്തി ആമിനതൻ വളഅതി അമീന. നമ്മുടെ എസ് എസ് എഫിന്റെ കുട്ടികൾക്ക് ഞങ്ങൾ ചില പദ്ധതി കൊടുക്കാറുണ്ട്. എസ് എസ് എഫിന്റെ മക്കള് ഡിസാലയും കൊണ്ട് വരുമ്പോ നിങ്ങൾ എല്ലാം ഏറ്റെടുക്കണം. എല്ലാവരും ഡിസാല വരിക്കാരാവണം. ഇടക്കൂടി ഓർമ്മപ്പെടുത്താണ്, എസ് എസ് എഫിന്റെ കുട്ടികൾക്ക് ഞങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം എന്താണെന്നറിയോ? മോനെ, ഉമ്മനോട് പൊരുത്തക്കേടുള്ള ഒരു കുട്ടി ഉണ്ടാവരുത്. ഇടയ്ക്ക് വെച്ച് ഞങ്ങൾ പറഞ്ഞു, ഉമ്മയ്ക്കൊരു ഉമ്മ കൊടുത്തിട്ട് വരണോന്ന്. ഇന്ന് വരെ ഉമ്മാനോട് ഞങ്ങൾ എന്തെങ്കിലും അതപുകേട് ചെയ്തെങ്കിൽ പൊരുത്തപ്പെട്ട് തരണമെന്ന് പറഞ്ഞ് ഉമ്മാന് കെട്ടിപ്പിടിച്ച് മുത്തം കൊടുത്തിട്ട് മോൻ സംഘടനയുടെ ക്ലാസ്സിലേക്ക് വരണമെന്ന് ഞങ്ങൾ പഠിപ്പിക്കുന്നു. അതിനാണ് എസ് എസ് എഫിലേക്ക് നിങ്ങളുടെ മക്കളെ വിടാൻ പറയുന്നത്. മാത്രമല്ല, കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഞങ്ങൾ പറഞ്ഞു, ഉമ്മയോട് പൊരുത്തമില്ലാത്തൊരു കൂട്ടുകാരനുണ്ടെങ്കിൽ ആ കൂട്ടുകാരന്റെ കൂടെ നടക്കരുത്. എപ്പോഴും അള്ളാഹുവിന്റെ ലഅനത്ത് അവന്റെ മേലിൽ ഇറങ്ങിയേക്കാം. അതുകൊണ്ട് സൂക്ഷിച്ചു കൊള്ളണം. ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ സീരീൻ റളിയല്ലാഹു അൻഹുവിനെ അറിയുമോ സഹോദരങ്ങളെ? ആരാണ് മുഹമ്മദ് ബിൻ സീരീൻ തങ്ങളെന്നറിയുമോ? ഉമ്മമാർക്കെല്ലാം അറിയാം. സ്വപ്ന വ്യാഖ്യാനമില്ലേ നിങ്ങളുടെ വീടുകളിൽ ഇരിക്കുന്ന കിതാബ്? അതെഴുതിയ മഹാനാണ് മുഹമ്മദ് ബിൻ സീരീൻ തങ്ങൾ. ഉമ്മാന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പേടിയാ. എന്താ കാരണം? ഉമ്മാന്റെ കൂടെ ഒരു പാത്രത്തിൽ നിന്ന് കഴിക്കുമ്പോ ഉമ്മ എടുക്കാൻ ഉദ്ദേശിച്ചൊരു ഭാഗം ഉമ്മയുടെ കൈ എത്തുന്നതിന് മുമ്പ് ഞാൻ എടുത്തുപോയാലോ എന്ന പേടി കൊണ്ട് ഉമ്മാന്റെ കൂടെ ഒരു പാത്രത്തിൽ നിന്ന് കഴിക്കാൻ മുഹമ്മദ് ബിൻ സീരീൻ തങ്ങൾക്ക് പേടിയായിരുന്നു. ഉമ്മ കഴിച്ചു കഴിഞ്ഞിട്ട് ആ പാത്രത്തിൽ കഴിക്കും. ഇന്ന് സൗദി അറേബ്യയിൽ ജീവിച്ചിരിക്കുന്ന 100 കണക്കിന് ഗ്രന്ഥം എഴുതിയ ഒരു പണ്ഡിതനുണ്ട്. അദ്ദേഹം പറയാണ്, ഞാൻ എല്ലാ തിരക്കുകൾക്കിടയിലും ഉമ്മാന്റെ അടുക്ക് പോകാൻ സമയം കണ്ടെത്തും. ഉമ്മാന്റെ അടുക്കലടിക്കുമ്പോൾ ഞാൻ മൊബൈൽ അറ്റൻഡ് ചെയ്യാറില്ല. ഉമ്മാന്റെ അടുക്കലടിക്കുമ്പോ ഞാൻ എന്റെ മൊബൈൽ അറ്റൻഡ് ചെയ്യാറില്ല. എന്തേ കാരണമെന്നറിയുമോ? എനിക്ക് ഉറങ്ങാൻ വേണ്ടി ഉറക്കൊഴിഞ്ഞ ഉമ്മയാണിത്. എന്നെ ഉറക്കാൻ വേണ്ടി ഉറക്കൊഴിഞ്ഞ ഉമ്മയാണിത്. എന്റെ വിശപ്പടക്കാൻ വേണ്ടി വിശന്ന ഉമ്മയാണിത്. എന്റെ ആരോഗ്യത്തിന് വേണ്ടി ആരോഗ്യം കളഞ്ഞ ഉമ്മയാണിത്. ഞാൻ അതുകൊണ്ട് ഉമ്മാന്റെ അടുക്കൽ പോയിരുന്ന് ഉമ്മാന്റെ പാദമെടുത്ത് എന്റെ മടിയിൽ വെച്ച് ഉമ്മാന്റെ കാലിന്റെ അടിയിൽ നിന്ന് മണൽത്തരികൾ ഇങ്ങനെ തടകിക്കളയുമ്പോൾ എനിക്ക് വലിയ ആനന്ദമാണ്, വലിയ സന്തോഷമാണ്. ഉമ്മ എന്ന് പറയുന്നത് സ്വർഗത്തിലേക്കുള്ള ഒരു കവാടമാണ്. അതിനേക്കാൾ വലിയ കവാടമില്ല. ഇനി നിങ്ങൾ ആലോചിക്കുക, ഞാനും നിങ്ങളൊക്കെ ഉമ്മാനോടുള്ള ബന്ധം എങ്ങനെയാണ്? ആരെങ്കിലും ഈ മജ്‌ലിസിൽ ഉമ്മയോട് ദേഷ്യത്തിൽ കഴിയുന്നവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ പോയി പൊരുത്തപ്പെടിക്കണം. ഉമ്മാനോട് സങ്കടം പറഞ്ഞ് മാപ്പ് മേടിക്കണം.
ഉമ്മാനോട് പൊരുത്തക്കേടായിട്ട് നടന്ന ഇനി ലോകത്ത് വലിയ രാജാവായിട്ടൊരു കാര്യമില്ല, വലിയ കോടിപതിയായിട്ടൊരു കാര്യമില്ല. ചിലപ്പോ നിനക്ക് ചില ന്യായം പറയാനുണ്ടാവും, എന്റെ ഉമ്മ അക്രമം ചെയ്തു എന്ന് പറയാനുണ്ടാവും. ഏത് ന്യായം ഉണ്ടായാലും അവിടെ ഇരിക്കട്ടെ, ഉമ്മ ഉമ്മയല്ലാതാവില്ല. അതുകൊണ്ട് ഉമ്മാന്റെ പൊരുത്തമില്ലാത്ത ഒരു മക്കൾ ഉണ്ടാവരുത് ഇവിടെ. ഉമ്മാനോട് നിർവ്യാജം മാപ്പ് ചോദിക്കണം. ചോദിക്കുമ്പോഴേക്കും ഉമ്മ പൊട്ടിക്കരയും, അതാണ് ഉമ്മാന്റെ സ്വഭാവം. ഉമ്മമാരുടെ പൊരുത്തം അല്ലാഹു രണ്ട് ലോകത്ത് നമുക്ക് നൽകുമാറാകട്ടെ. എന്റെ ചെറുപ്പക്കാരായ മക്കളെ, ഒരിക്കലും ഉമ്മയോട് മറുപടി പറയരുതിട്ടോ. ഉമ്മ അങ്ങോട്ട് പോകാൻ പറയുമ്പോ ജയ ചൂടാവരുത് മോനെ. ഉമ്മനോട് ദേഷ്യം പിടിക്കരുത് കേട്ടോ. ഉമ്മ എന്ന് പറയുന്നത് നമ്മുടെ സ്വർഗത്തിലേക്കുള്ള കവാടമാണ്. ഉമ്മാന്റെ കാൽ കീഴിലാണ് നമ്മുടെ സ്വർഗം, ഉപ്പാന്റെ പൊരുത്തത്തിലാണ് നമ്മുടെ സ്വർഗം. അതുകൊണ്ട് മാതാപിതാക്കളെ വെറുപ്പിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാകാൻ പാടില്ല. സൗദി അറേബ്യയിലെ വലിയൊരു പട്ടാള മേധാവി, അദ്ദേഹം എല്ലാ ആഴ്ചയും ഗവൺമെന്റിൽ നിന്നൊരു സമയം പ്രത്യേകം വാങ്ങിയിരിക്കുകയാണ് ഉമ്മാന്റെ അടുക്കൽ പോയിരുന്ന് ചെലവഴിക്കാനാണ്. ഉമ്മ എന്ന് പറയുന്നത് സ്വർഗത്തിലേക്കുള്ള കൈനീട്ടമാണ്. ആ ഉമ്മാനെ അകറ്റുകയും ഭാര്യയുടെ പ്രീതിക്ക് വേണ്ടി ഉമ്മയെ അകറ്റുന്ന എത്രയെത്ര സഹോദരങ്ങളാണ്. അവർക്കുമ്മാന്റെ മൂല്യമറിയില്ല. അതിനാ സ്വദീഖഹു വബഅദബാ, വാപ്പയെ അകറ്റിയിട്ട് കൂട്ടുകാരെ കെട്ടിപ്പിടിക്കുന്നവർ, ഉമ്മയെ അകറ്റിയിട്ട് ഭാര്യയുടെ ചങ്ങാത്തം പിടിക്കുന്നവർ. ഭാര്യന്റെ തൃപ്തി മതി, ഉമ്മാന്റെ വേണ്ട എന്ന് ചിന്തിക്കുന്ന ചില ആളുകൾ, ഉമ്മയ്ക്ക് ലോകമൊന്നും തിരിഞ്ഞിട്ടില്ല എന്ന് വിചാരിക്കുന്നവര്, അങ്ങനെ ഉണ്ടാവരുത്. നമ്മളിനി എത്ര വലുതായാലും ഉമ്മന്റെ താഴെയാണ്. ഉമ്മക്ക് തോന്നാണ് അവിടെ ചവിട്ടാൻ, ആ ചവിട്ട് കൊള്ളാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതാണ് ഉമ്മയോടുള്ള ബന്ധം. ഖിയാമത്ത് നാളാവുമ്പോ ഉമ്മയെ അറിയാത്ത മക്കള്, നമ്മൾ ഉമ്മാന്റെ മൂല്യം മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അത് രക്ഷിതാക്കൾക്ക് വേണ്ട ബാധ്യതയാണ്. ഉമ്മയാരാണ് ഈമാനിന്റെ പാഠങ്ങളെ പഠിപ്പിച്ചു കൊടുക്കണം. അങ്ങനെ ഖിയാമത്ത് നാള് വരുമ്പോ മാതാപിതാക്കളെ പരിഗണിക്കാത്ത മക്കളുണ്ടാവും. ഇന്ന ലോകത്ത് ഞാൻ അതിന് ഉദാഹരണം പറയേണ്ടതില്ല. പിന്നെയോ കസറത്തുൽ കദിബി, കളവ് അധികരിക്കുന്ന കാലമാണ്. സത്യത്തിന് പ്രാധാന്യമില്ലാത്ത കാലം വരും. കസറത്തു ഷഹാദത്തിസ്സൂർ, കള്ളസാക്ഷി അധികരിക്കുന്ന കാലമാണ്. ഖിയാമത്ത് നാളടുക്കുമ്പോൾ കള്ളസാക്ഷി അധികരിച്ചു വരുന്നതാണ്. ഇന്ന് കോടതിയിലെല്ലാം നടക്കുന്ന, ഞാനൊരു ഉദാഹരണം ഒന്നും പറയണ്ടല്ലോ, ഏതായാലും രണ്ടു കക്ഷിയും കൂടെ ന്യായക്കാരാവൂലല്ലോ. ഓരോ കക്ഷിയുടെ കൈ വക്കീലന്മാരുണ്ടാവും. രണ്ടാലൊരു വക്കീല് വന്നിരിക്കുന്നത് കള്ളം സത്യമാണെന്ന് പറയാനാ. അങ്ങനെ നോക്കിയാൽ പതിനായിരക്കണക്കിന് കള്ളസാക്ഷികൾ ഇവിടെ ഉണ്ട്, ലക്ഷക്കണക്കിന് കള്ളസാക്ഷികൾ ഇവിടെ ഉണ്ട്. കോടതികൾ മുറികൾ മുഴുവനും ഒരുപക്ഷമേതായാലും നീതിക്കെതിരല്ലേ? അതറിഞ്ഞുകൊണ്ട് വക്കീൽ പണിയെടുക്കുന്നവരില്ലേ? ഇതെല്ലാം കള്ളസാക്ഷി എന്ന് പറയുന്നത്. നിങ്ങൾ അള്ളാഹുവിനെ തഖ്‌വാ ചെയ്യണമേ. ഈ പറയപ്പെടുന്ന അരുതായ്മകളിൽ നിന്നെല്ലാം മാറാനൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. എന്റെ ഉമ്മ പെങ്ങന്മാരെ, നിങ്ങൾക്ക് വേണ്ടി ചില കാര്യങ്ങൾ നാളെ ഞാൻ പ്രത്യേകം പറയുന്നുണ്ട്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അയ്മത്തും പറഞ്ഞു തന്ന കാര്യങ്ങളിലേക്ക് വരാം. നമ്മുടെ മക്കൾക്ക് അള്ളാഹുവിനെ അറിയാൻ അവസരം നൽകണം, അപ്പോഴാണ് ഈമാൻ ഉണ്ടാവുക. ബഹുമാനപ്പെട്ട സയ്യിദുന സഹലുബിൻ അബ്ദുല്ലാഹി തുസ്തുരി റളിയല്ലാഹു അൻഹു ആത്മീയ ലോകത്തെ വലിയ മഹാനാണ്. മഹാനായ സഹലതങ്ങൾ ചെറുപ്പകാലത്തിൽ മുഹമ്മദ് ബിൻ സിവാർ തങ്ങളെന്ന അമ്മാവന്റെ രാത്രി നിസ്കാരം കാണുകയാണ്. നീണ്ട സംഭവത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. അമ്മാവൻ പറഞ്ഞു, മോനെ അള്ളാഹുവിനെ ദിക്ർ ചെയ്യണം. ഏത് ദിക്റാണ് ചെയ്യേണ്ടത്? അല്ലാഹു മഈ, അല്ലാഹു എന്റെ കൂടെയുണ്ട്. അല്ലാഹു നാളിറുൻ ഇലയ്യ, അല്ലാഹു എന്നെ നോക്കുന്നുണ്ട്. അല്ലാഹു ഷാഹിദുൻ അലയ്യ, അല്ലാഹു എന്റെ മേൽ സാക്ഷിയാണ്. ഈ ദിക്റന്ന് പതിവാക്കണേ മോനെ.
ആ വിക്ര പതിവാക്കിയാൽ പ്രിയമുള്ളവരെ അതിന്റെ അവസാന ഭാഗം മാത്രം ഞാൻ പറയാണ്. അല്ലാഹു എന്റെ കൂടെയുണ്ടെന്നൊരാൾ ചിന്തിച്ചാൽ, അല്ലാഹു എന്നെ നോക്കുന്നുണ്ടെന്നൊരാൾ ഉറപ്പിച്ചാൽ, അല്ലാഹു എന്റെ മേൽ സാക്ഷിയാണെന്നൊരാൾ ചിന്തിച്ചാൽ, അയാൾക്ക് തെറ്റ് ചെയ്യാനാകുമോ? ഇതാണ് മഹാനായ സഹല റളിയല്ലാഹു എന്നെ ചോദിക്കുന്നത്. അതുകൊണ്ട് ഞാനും നിങ്ങളും അല്ലാഹുവിലേക്ക് കൂടുതൽ അടുക്കുന്നവരായി, തഖ്വയുടെ ആളുകളായി വരണേ. നമ്മുടെ നേതാവായ സയ്യിദുനാ റസൂലുള്ളാഹ സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലമ തങ്ങളെ നമ്മൾ കൃത്യമായി ഒന്ന് വായിക്കാൻ ഒരുങ്ങിയാൽ നമ്മുടെ എല്ലാ ഖൈറിന്റെയും കവാടമാണ്, എല്ലാ പരാജയത്തിൽ നിന്നുമുള്ള മോചനമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് എത്താനുള്ളത്. ഞാൻ ഒന്ന് രണ്ട് മഹബ്ബത്തിന്റെ സംഭവം പറഞ്ഞ് ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളെയും പ്രവചനങ്ങളെയും നാളത്തേക്ക് വേണ്ടി നീക്കിവെക്കുകയാണ്. ഇന്ന് തിങ്കളാഴ്ച രാവാണല്ലോ, മഹബ്ബത്ത് പറഞ്ഞിട്ട് നമുക്ക് ദുആ ചെയ്യാമല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഉമ്മത്തിൽ വരാനുള്ള ചില കാര്യങ്ങൾ താക്കിയതുപോലെ പറയുന്നുണ്ട്. ഞാൻ എന്റെ പരമ്പരയിൽ നേരത്തെ ഓർമ്മപ്പെടുത്തിയതുപോലെ 18 മണിക്കൂർ പ്രവചനങ്ങൾ മാത്രം പറഞ്ഞ ഒരു പരമ്പരയുണ്ട്. അതിന്റെ എല്ലാ ഭാഗങ്ങളും ഇവിടെ ആവർത്തിക്കാനില്ല. ഹബീബായ നബി തങ്ങളുടെ മഹബ്ബത്തിൽ നിന്ന് ഒരധ്യായം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. മഹാന്മാരായ ഔലിയാക്കൾ സ്വാലിഹീങ്ങൾ അവരുടെ ലോകമേതാണ്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിലേക്കുള്ള യാത്രയാണ്. അറിയുമോ അമീറുൽ മുഅ്മിനീൻ അലി റളിയല്ലാഹു അൻഹു മദീനയിൽ ചെല്ലുകയാണ്. മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജിവാറിലേക്ക് മുത്തു നബി തങ്ങൾ വഫാത്തായിട്ട് 3 ദിവസം കഴിയുമ്പോൾ അലി റളിയല്ലാഹു അൻഹു ചെല്ലുകയാണ്. കിതാബ് വായിച്ച് പറയാൻ ഇവിടെ നേരമില്ല. അങ്ങനെ അലി റളിയല്ലാഹു അൻഹു ചെന്ന് നിൽക്കുമ്പോൾ അതാ ഒരു അറബിയായ മനുഷ്യൻ വരികയാണ്. വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറു ശരീഫിന്റെ ചാരത്ത് നിന്ന് മണ്ണുവാരി തലയിലേക്കിടുകയാണ്. എന്നിട്ട് ശരീരം അവിടെ മണ്ണിനോട് ചേർത്ത് വെക്കുകയാണ്. എന്നിട്ട് പറയുന്നു, അല്ലാഹുവേ, നീ നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറക്കിക്കൊടുത്ത ഒരു ആയത്തുണ്ടല്ലോ, വലോ അന്നഹും ഇല്ലലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമ. അല്ലാഹുവേ, നീ നിന്റെ പരിശുദ്ധമായ ഖുർആനിൽ ഞങ്ങളുടെ ഹബീബായ തങ്ങൾക്ക് അവതരിപ്പിച്ചു കൊടുത്ത ആയത്തിൽ ഒരായത്തുണ്ട്. എന്താണ് ആയത്ത്? വലൗ അന്നഹും ഇല്ലലമു അൻഫുസഹും, നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളോട് അക്രമം പ്രവർത്തിച്ചാൽ, ജാഊക, എന്നിട്ട് അവരെ തങ്ങളുടെ അടുക്കൽ എത്തിയാൽ, അവരവരുടെ ശരീരങ്ങളോട് അക്രമം ചെയ്തിട്ട് അവർ റസൂലുള്ളാഹിന്റെ അടുക്കലെത്തിയാൽ, ഫസ്തഗ്ഫറുല്ലാഹ, അവർ അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടുകയും വസ്തഗ്ഫറ ലഹുമുർ റസൂൽ, എന്നിട്ട് നബി തങ്ങൾ അവർക്ക് പൊറുക്കലിനെ തേടുകയും ചെയ്താൽ, ലവജദുല്ലാഹ തവ്വാബർ റഹീമ, അല്ലാഹു പാപം പൊറുക്കുന്നവനായി കാരുണ്യം ചൊരിയുന്നവനായി റബ്ബിനെ ലഭിക്കും എന്നായത്ത് നീ നിന്റെ ഹബീബായ നബി തങ്ങൾക്ക് ഇറക്കിക്കൊടുത്തില്ലേ? ഓ ഹബീബായ തങ്ങളെ, തങ്ങൾക്കല്ല ഇങ്ങനെ ഒരായത്ത് ഇറക്കി തന്നില്ലേ? യാ റസൂലല്ലാഹ്, ഹബീബായ തങ്ങളെ, ലലം തുനസീ,
ഞാൻ തെറ്റു ചെയ്തു പോയിട്ടുണ്ട്, എനിക്ക് പൊറുക്കലിന് വേണം നബിയേ. അതാ അറബിയായ ഒരു മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വഫാത്തായി മറമാടിയതിന്റെ മൂന്നാം നാള് മദീനയിൽ വന്നുകൊണ്ട് ചെയ്യുന്ന ഈ കാര്യം അലി റളിയല്ലാഹു അൻഹു കാണുകയാണ്. ഈ മനുഷ്യൻ അങ്ങനെ റസൂലുള്ളാഹിനോട് സങ്കടം പറഞ്ഞു കഴിയുമ്പോൾ അലി റളിയല്ലാഹു അൻഹു കേൾക്കുകയാണ്, ഖബറിന്റെ ഉള്ളിൽ നിന്ന് വിളിച്ചു പറയുകയാണ്, നിങ്ങൾക്ക് പൊറുക്കൽ ലഭിച്ചുപോയി, നിങ്ങൾക്ക് മാപ്പ് ലഭിച്ചുപോയി. ഏബ മഹശർ മേ ഖുലായി ചാഹതേ തേ മേ നിസാർ തക് കെ പർദാ അപ്നെ ദാമൻ കാച്ചു പായ ശുക്രേ. ഓ ഹബീബായ തങ്ങളുടെ ചാരത്ത് വന്ന് മാപ്പ് തേടിയപ്പോഴേക്ക് പൊറുക്കൽ ലഭിച്ചിരിക്കുകയാണ്. അതാ വഫാഉൽ വഫ എന്ന ഗ്രന്ഥത്തിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. സയ്യിദ് സുംഹൂദി തങ്ങളാണ് ഉദ്ധരിച്ചത്. ഇനി അതാ അബ്ദുറഹ്മാൻ ഇബ്നു അലിയിൽ ജൗദി രേഖപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട മുഹമ്മദ് ഇബ്നു ഹർബൽ ഹിലാലി എന്ന മഹാൻ ഒരിക്കൽ മദീനയിൽ വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറു ശരീഫിന്റെ ചാരേ നിൽക്കുകയാണ്. ഉടനെ അവിടെ ഒരു മനുഷ്യൻ വരികയാണ്, ഹബീബായ തങ്ങളെ വിളിക്കുകയാണ്, യാ റസൂലല്ലാഹ്, ഓ ഹബീബായ നബിയേ, ഞാൻ തെറ്റു ചെയ്തു പോയി നബിയേ, എന്റെ പ്രിയമുള്ളവരെ, ഫേസ്ബുക്കിലൂടെ അനാവശ്യങ്ങൾ കണ്ടവരെ, വാട്സപ്പിലൂടെ ഹറാമുകൾ ഷെയർ ചെയ്തവരെ, അന്യ പെണ്ണിനെ മുസാഫഹത്ത് ചെയ്ത യുവാവേ, അന്യ പുരുഷനോട് കമന്റ് അടിച്ച പെങ്ങളെ, ഒറ്റയ്ക്കൊരവസരം കിട്ടിയപ്പോൾ ഒരന്യ പെണ്ണിന്റെ കൂടെ യാത്ര ചെയ്ത കൂട്ടുകാരാ, അതുപോലെ എന്തെല്ലാം അരുതായ്മകളാണ് വന്നുപോയത്. ഞാനും നിങ്ങളും കൽബിലൊന്ന് നോക്ക്, സ്വന്തത്തിലേക്കൊന്ന് നോക്ക്, ശരീരത്തിന്റെ വികാരത്തിനടിപ്പെട്ട് ചെയ്തു പോയ തെറ്റില്ലേ, കൂട്ടുകാരോടൊപ്പം കമ്പനിയായപ്പോൾ വന്നു പോയ തെറ്റില്ലേ, കോളേജ് ക്യാമ്പസിന്റെ പരിസരത്ത് വെച്ചുകൊണ്ട് എന്നിൽ നിന്ന് ഇന്നാലിന്ന അബദ്ധം വന്നു പോയില്ലേ, കമ്പനിയടിച്ച് ടൂറ് പോയപ്പോൾ ഇങ്ങനെ ഒരു തെറ്റു ചെയ്തില്ലേ. ഇതെല്ലാം ഒന്ന് മനസ്സിൽ കൊണ്ടുവരൂ പെങ്ങളെ, ഒന്നാലോചിക്കൂ ജ്യേഷ്ഠന്മാരെ, ഒന്ന് ചിന്തിക്കൂ രക്ഷിതാക്കളെ, നമ്മൾ എത്രയെത്ര തെറ്റ് ചെയ്തു പോയവരാണ്. ഈ മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ അടുക്കൽ വന്ന് പറയാണ്, അല്ലാഹു തആല ഞങ്ങൾക്ക് ഖുർആനിൽ പഠിപ്പിച്ചിട്ടുണ്ട്, വലൗ അന്നഹും യള്ളലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമ എന്ന് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്നിങ്ങനെ പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറു ശരീഫിന്റെ ചാരമെന്ന് പറയാണ്, യാ ഖൈറ മൻ ദുഫിനത് ബിൽ ഖാഇ അഉലുമുഹു ഫതഹബ മിൻ തീബിൻ നൽഖാഉ വൽ അകമു റൂഹിൽ ഫിദാഉ ലി ഖബറിൻ അൻത സാകിനുഹു ഫീഹിൽ അഫാഫു വഫീഹിൽ ജൂദു വൽ ഈ വരികൾ ഇന്നും മുത്തുനബി തങ്ങൾക്ക് സലാം പറയുന്ന തലത്ത് റൗളയുടെ മുമ്പിൽ തൂണിൽ എഴുതി വച്ചിട്ടുള്ള വരിയാണ്.
يا خير من دفنت بالقاع علمه അല്ലയോ ഈ പുണ്യമായ മണ്ണിൽ മറമാടപ്പെട്ട നബിയേ فطاب من طيبه نلقاع والأكم ഈ മണ്ണ് പുണ്യമായത് തങ്ങളെ കൊണ്ടാണ് അല്ലാഹ് ഏറ്റവും ഇഷ്ടപ്പെട്ട നാടേതാണ് മദീനയാണ് മക്കയേക്കാൾ ഇത് ഞാൻ എന്റെ വക ഒരതിശയം പറഞ്ഞതല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദീനയിൽ വന്നപ്പോൾ അതാ റബ്ബിനെ വിളിക്കുകയാണ് റബ്ബേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നാട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത് മിന്നഹബ്ബിൽ ബിലാദി ഇലയ്യ ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നാടാണ് എന്റെ ജന്മനാട് നീ നൽകിയ കഅബയുടെ നാട് അത് എനിക്കേറ്റവും ഇഷ്ടപ്പെട്ട നാടാണ് ഞാൻ വന്നതെങ്ങോട്ടാണ് ഇലാ അഹബ്ബിൽ ബിലാദി ഇലൈക നിനക്കേറ്റവും ഇഷ്ടപ്പെട്ട നാട്ടിലേക്കാണ് വന്നത് എന്ന് മുത്തുനബി തങ്ങള് പറയുകയാണ് എന്നിട്ട് പറഞ്ഞു റബ്ബേ നിന്റെ ഖലീലായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് മക്കയിൽ എന്തെല്ലാം നൽകിയോ അതും അതിലേറെയും ഈ മദീനയിൽ തരണേ റബ്ബേ അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ മദീന കമാ ഹബ്ബബത ഇലൈന മക്ക എന്ന് പറഞ്ഞിട്ട് അതിനേക്കാൾ വലിയ മഹബ്ബത്ത് മദീനയിൽ തരണമെന്നല്ലേ ദുആ ചെയ്തത് അപ്പൊ അല്ലാഹു ഇഷ്ടപ്പെട്ട ഏറ്റവും പുണ്യമേറിയ നാട് മദീനയാണ് മുത്തുനബി തങ്ങളുടെ പൂമേനി കിടക്കുന്ന സ്ഥലത്തിന് കഅബ നിൽക്കുന്ന സ്ഥലത്തിന് കാൽ പുണ്യമുണ്ട് കാരണം അല്ലാഹ് പടച്ചതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പിന്നെയേ കഅബയുടെ സ്ഥാനമുള്ളൂ പിന്നെയേ മസ്ജിദുൻ നബവിക്ക് സ്ഥാനമുള്ളൂ പിന്നെയേ ജന്നത്തുൽ ബഖീഇന് പിന്നെയേ മസ്ജിദുൽ അഖ്സയ്ക്ക് സ്ഥാനമുള്ളൂ പിന്നെയേ അർശിന് സ്ഥാനമുള്ളൂ പിന്നെയേ കുർസിന് സ്ഥാനമുള്ളൂ പിന്നെയേ ലോഹിന് സ്ഥാനമുള്ളൂ അതാണ് ഇബ്രാഹിമുൽ ഖാനി തങ്ങൾ പറയുന്നത് വഅഫ്ളലുൽ ഖൽഖി അലല്ലി തുലാഖി നബിയുന ملعن الشقاق നിരുപാധികം പുണ്യമുള്ള നേതാവ് അത് ഹബീബായ തങ്ങളാണ് സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും മഹത്വമുള്ളത് ആ തങ്ങളോട് മഹബത്ത് വേണം ഈ അറാബി വന്നിട്ട് ഇങ്ങനെ പാടുകയാണ് എന്നിട്ട് ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ ഹർബുൽ ഹിലാലി എന്നവര് പറയാണ് ഞാൻ ഈ മനുഷ്യന്റെ പാട്ട് കേട്ട് ബെയ്ത്ത് കേട്ടിട്ട് ജബമേ സോ തോയാ തോ ഹാബമേ സർക്കാരേ ദോ ഞാൻ അങ്ങനെ അവിടെ ഇരുന്നങ്ങ് മയങ്ങിപ്പോയപ്പോ ഞാൻ ആ മദീനത്തെ പള്ളിയിൽ ഈ മനുഷ്യൻ ചൊല്ലിയ ബൈത്ത് കേട്ടിട്ടിരുന്നങ്ങ് ഉറങ്ങിപ്പോയപ്പോൾ സ്വപ്നത്തിൽ വരുന്നതാരാണ് സർക്കാരേ ദോആലം നൂറേ മുജസ്സം ഷാഹേ ബനീ ആദം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരികയാണ് വന്നിട്ട് എന്നോട് പറയുകയാണ് ഇൽഹഖിർ റജുല ഫബശ്ശിറു അന്നല്ലാഹ തആല ഖദ് ഗഫറ ലഹു ബിശഫാഅതി ഓ മുഹമ്മദ് ബിൻ ഹർബേ നിങ്ങൾ പോയിട്ട് ആ മനുഷ്യനോട് പറയണം എന്റെ ഷഫാഅത്ത് കൊണ്ട് നിങ്ങൾക്ക് പുറത്തു തന്നിട്ടുണ്ട് നിബിധങ്ങളുടെ ഷഫാഅത്ത് കൊണ്ട് പുറത്തു കിട്ടിയിട്ടുണ്ട് എന്ന് പറയണം എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായ മുഹമ്മദ് ബിൻ ഹർബൽ ഹിലാലി എന്നവരോട് പറയാണ് ഈ നിലക്ക് ലോകം മുഴുവനും നിരീക്ഷിച്ചുകൊണ്ട് ഖബറു ശരീഫിന്റെ അടുക്കൽ ചെല്ലുന്നവരെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഹബീബായ നബിതങ്ങൾ കിടക്കുന്നുണ്ട് എനിക്കിവിടെ വഴതു പറഞ്ഞു നിർത്തിയിട്ടങ്ങ് പോയാൽ പോരാ നിങ്ങൾ ഇവിടുന്ന് കേട്ടിട്ട് എഴുന്നേറ്റ് പോയാൽ പോരാ ഈ മജ്ലിസ് കൊണ്ട് നമ്മുടെ പാപങ്ങൾ പുറത്തു കിട്ടണം എനിക്കെന്റെ കൽബന്റെ ഹബീബായ തങ്ങളിലേക്ക്
എല്ലാം എല്ലാമായ രാജാവിലേക്ക് എന്റെ ഷഹേ ബനിയാദം ഉറക്കിൽ ആനന്ദവും ഉണർവിൽ ആവേശവും ഏകാന്തതയിൽ സന്തോഷവും കൂട്ടത്തിലാകുമ്പോൾ ആധികാരികതയും എല്ലാം നൽകിക്കൊണ്ട് ലോകത്തെ നയിക്കുന്ന നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എന്റെ കൽബിലേക്കൊന്ന് കുടിയിരുത്താൻ കഴിയണം. ഒരുപാട് സ്വലാത്തു ചൊല്ലാൻ കഴിയണം. എന്റെ പ്രിയമുള്ള പെങ്ങന്മാരെ, അന്യപുരുഷന്മാരെ കൽബിൽ കരുതണ്ട. ആ കൽബിലേക്ക് മുത്തുനബിതങ്ങൾ വരൂല. എന്റെ ചെറുപ്പക്കാരെ, അന്യ സ്ത്രീകളെ ആലോചിച്ചിട്ട് കൽബ് കേടുവരുത്തണ്ട. ഹബീബിനോടുള്ള മഹബത്തിന് കഴിയൂല. നമുക്ക് മുത്തുനബിതങ്ങളെ മുന്നിൽ കണ്ടാൽ കൈപിടിക്കാൻ കഴിയുന്നില്ല. കാരണം എന്റെ കൈ ഒരുപാട് തെറ്റ് ചെയ്തു പോയ കൈയാണ്. സ്വഹാബത്തിൽ ചില ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുസാഫഹത്ത് ചെയ്തതിൽ പിന്നെ അവരുടെ കൈകൊണ്ട് ഔറത്ത് തൊട്ടിട്ടില്ല. കാരണം എന്റെ ഹബീബിനെ മുസാഫഹത്ത് ചെയ്ത കൈ എനിക്കെന്റെ ഔറത്തിൽ തൊടാൻ ധൈര്യം വരുന്നില്ല എന്ന് ചിന്തിച്ചവരല്ലേ ഹബീബായ തങ്ങളുടെ മദീനയിൽ കടക്കാനുള്ള ആഗ്രഹം ചില മഹാന്മാര് ദുആ ചെയ്യാറുണ്ട്. എല്ലാവരുടെയും ആഗ്രഹം അങ്ങനെയാണ്, മദീനയിൽ കടക്കണമെന്നാണ്. പക്ഷേ ചിലർക്ക് അങ്ങനെ ദുആ ചെയ്യാൻ കഴിയുന്നില്ല. എനിക്ക് മുത്തുനബിതങ്ങളുടെ മദീനയിൽ കടക്കാൻ പേടിയാവുകയാണ്. എന്തേ കാരണം? ഉമർ ഇബ്നു അബ്ദുൽ അസീദ് തങ്ങൾ അങ്ങനെ പേടിച്ച മഹാനാണ്. ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹ അങ്ങനെ പേടിച്ച മഹതിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖുൽ അക്ബർ തങ്ങളും ഉമറുൽ ഫാറൂഖ് തങ്ങളും കിടക്കുന്ന ഹുജറത്തു ഷെരീഫയിൽ ഇനിയും ഒരു ഖബറിന് സ്ഥലമുണ്ട്. ഈസാ നബി അലൈഹിസ്സലാമിനെ മറമാടുന്നത് അവിടെയല്ലേ? ആ ഹുജറയുടെ വലിപ്പം നിങ്ങൾക്കറിയില്ലേ? മൂന്ന് ഖബറിനുള്ള സ്ഥലമാണോ നാല് ഖബറിനുള്ള സ്ഥലമാണോ? അല്ല, ഇനിയും ഖബറിന് ഇടമുണ്ട്. പക്ഷേ എന്തേ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അവിടെ കിടക്കാഞ്ഞത്? എന്തേ അവിടുന്ന് ജന്നത്തുൽ ബഖീഇലേക്ക് നീങ്ങിയത്? മറ്റൊന്നുമല്ല, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് കിടക്കാനുള്ള ബേജാറാണ്. അതൊരു സംഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് അയിമ്മത്ത് എഴുതുന്നുണ്ട്. ജമൽ യുദ്ധത്തിന്റെ സമയത്ത് അതാ മഹദി അവരുടെ അടുക്കൽ ചിലര് വന്നിട്ട് പറഞ്ഞു, ഓ ഉമ്മാ, അവിടുന്ന് വന്നിട്ട് അലി റളിയല്ലാഹു അൻഹുവിനോട് പറയണം, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഘാതകരെ കണ്ടെത്താൻ ഉമ്മ വന്ന് പറഞ്ഞാൽ ചെയ്യും, അത് വലിയൊരു കാര്യമാണെന്ന് പറഞ്ഞപ്പോൾ ഒട്ടകക്കട്ടിലിന്റെ ഉള്ളിൽ ഒരന്യപുരുഷനെയും കാണാതെ ഒട്ടകക്കട്ടിലിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് മഹദി യാത്ര ചെയ്തു. പക്ഷേ കൊണ്ടുപോയവർ എത്തിച്ചത് അവിടേക്കല്ല, അവര് യുദ്ധക്കളത്തിലേക്കാണ് കൊണ്ടുപോയത്. അവരുടെ കക്ഷിയിൽ ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹ ഉണ്ടെന്ന് അറിയിക്കാൻ അവരതാ തെറ്റായ രീതിയിൽ കൊണ്ടുപോയതാണ്, തെറ്റിദ്ധാരണയ്ക്ക് വേണ്ടി കൊണ്ടുപോയതാണ്. അത് മഹദി അറിഞ്ഞില്ല. അറിയാതെയാണെങ്കിലും ഇങ്ങനെ ഒരു കാര്യം എന്നിൽ നിന്ന് വന്നുപോയല്ലോ എന്ന കാരണത്താൽ പിന്നീട് മഹദിയായ ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹ വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയത്തിൽ ഊലാ വഖിംന സ്വലാ എന്ന ആയത്ത് ഓതുമ്പോൾ പൊട്ടിക്കരഞ്ഞിട്ട് മക്കന നനയുമായിരുന്നു എന്ന് അയിമ്മത്ത് ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു തഫ്സീറിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അതുപോലെ മഹത്തുക്കളായ താരിഖിന്റെ പണ്ഡിതന്മാർ എഴുതിയിട്ടുണ്ട്.
അപ്പോൾ മുത്തുനബി തങ്ങളുടെ ചാരത്ത് കടക്കാൻ പേടിയായിപ്പോയി. മറ്റു ഭാര്യമാരുടെ കൂടെ കിടക്കാം. സൗദാ ബിന്തു സംഅ റളിയല്ലാഹു അൻഹയുണ്ടവിടെ, ഹഫ്സ റളിയല്ലാഹു അൻഹയുണ്ടവിടെ, അതുപോലെ തന്നെ മരിയത്തുൽ ഖിബ്തിയ റളിയല്ലാഹു അൻഹയുണ്ടവിടെ. മദീനത്ത് ബഖിയിൽ കിടക്കുന്ന മഹദികളുടെ കൂടെയാകാം എന്ന നിലയിൽ ബഖീ തെരഞ്ഞെടുത്തതാണെന്ന് അയിമ്മത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ മദീനയോട് ബേജാറുകൊണ്ട് എനിക്ക് മദീനയിൽ കിടക്കാൻ യോഗ്യതയില്ലെന്ന് കരുതി ബേജാറാകുന്ന മഹാന്മാരുണ്ട്. മഹബ്ബത്ത് കൊണ്ട് മദീനത്തൊരു ഖബർ കിട്ടണമെന്ന് കൊതിക്കുന്നവരുണ്ട്. രണ്ട് കൂട്ടരുടെയും കൽബ മഹബ്ബത്താണ്, തഅലീമാണ്. അള്ളാഹുവേ, ഈ മജ്ലിസ് ഞങ്ങൾക്ക് ഞങ്ങളുടെ കൽബിൽ മഹബ്ബത്തിന് പറ്റുന്ന മജ്ലിസാക്കണേ അല്ലാ. എല്ലാവരും എഴുന്നേറ്റൊന്ന് അടുത്തേക്ക് വന്നാൽ, ഇവിടെ ഞാൻ വഴു പറയുന്ന മജ്ലിസല്ല, ഞാനിതിൽ കേവലം ഒരു സംസാരിക്കുന്ന ആളാണ്. ഒരൊറ്റ ആളും ദുആ കഴിയാതെ പോവരുത്. ഞാൻ ദുആരക്കുന്നു എന്ന പവറല്ല, മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹജ് പറഞ്ഞ മജ്ലിസാണ്. കണ്ടില്ലേ ഉപ്പമാരെ, ജ്യേഷ്ഠന്മാരെ, ബഹുമാനപ്പെട്ട ഷെയ്ഖ് സയ്യിദ് നൂറുദ്ദീൻ ഈജി റളിയല്ലാഹു അൻഹു, മഹാനവർകൾ മദീനയിൽ ചെല്ലുകയാണ്. എന്നിട്ട് വിളിക്കുന്നു, അസ്സലാമു അലൈക അയ്യുഹ നബിയ്യു വറഹ്മത്തുല്ലാഹി വബറകാതുഹു എന്നങ്ങ് സലാം പറയുമ്പോൾ, അസ്സലാമു അലൈക അയ്യുഹ നബിയ്യു വറഹ്മത്തുല്ലാഹി വബറകാതുഹു എന്നങ്ങ് സലാം പറയുമ്പോൾ, ഖബറു ശരീഫിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന മറുപടി എന്താണ്? വഅലൈക്കസ്സലാമു യാ വലദീ, എന്റെ മോനെ എന്ന് പറഞ്ഞിട്ടാണ് സലാം മടക്കിയത്. അല്ലാഹുവേ, ഞങ്ങൾ ഈ നിൽക്കുന്ന നിൽപ്പിന്റെ മഹത്വം കൊണ്ട്, ഇതിന്റെ ഒരു ബറക്കത്ത് കൊണ്ട് നാളെ ഞങ്ങൾക്ക് മദീനയിൽ എത്തണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുവാജഹയിൽ എത്തണം, ഹബീബായ തങ്ങളോട് സലാം പറയണം. ഒരിക്കലെങ്കിലും അവിടുന്ന് സലാം മടക്കുന്നതൊന്ന് കേൾക്കണം. അത് കഴിഞ്ഞ ഉടനെ അവിടെ വീണങ്ങ് മരിച്ചാലും ഞങ്ങൾക്ക് പരാതിയില്ല. ഹബീബായ തങ്ങൾ സലാം മടക്കുന്നതൊന്ന് കേട്ടിട്ട് മദീനത്തങ്ങ് വീണു മരിച്ചാൽ ഞങ്ങളെ ജനങ്ങൾ കൊണ്ടുപോയി ബഖിയയിൽ കിടത്തുമല്ലോ. മുത്തുനബി തങ്ങൾ ഉമ്മ വച്ചുറങ്ങുന്ന മദീനത്ത മണ്ണിൽ ബഖിയന്റെ ഓരോരത്ത് ഞങ്ങൾക്കൊരർഹതയുമില്ല. അർഹതയില്ലാത്തവര് ബഖിയയിലെത്തിയാൽ അത് ലഫ്ളു ചെയ്ത് കളയുമെന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അവിടെ വീണ്ടും കിടക്കാൻ പറ്റുന്ന രൂപത്തിൽ ഞങ്ങളെ അവിടെ കിടത്തി തന്നാൽ അവിടെ കിടക്കുന്നതാരാണ്? മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇറങ്ങിക്കിടന്ന ഖബറുണ്ട് അവിടെ. ഫാത്തിമത്ത് ബിന്തു അസദ് റളിയല്ലാഹു അൻഹയുടെ ഖബറാണ്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരുകരം കൊണ്ട് പള്ളക്കുഴി റെഡിയാക്കിയ ഖബറുണ്ട് അവിടെ. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പല പ്രാവശ്യം അതുവഴി നടന്നു പോയപ്പോൾ അവിടുത്തെ പാദം പതിഞ്ഞിട്ട് ബറക്കത്തുള്ള മണ്ണാണത്. അതിന്റെ അടിയിലൊന്ന് കിടന്നാൽ അതൊരു വലിയ പ്രതീക്ഷയാണ്. റബ്ബേ, ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും ഭാര്യ സന്താനങ്ങളെയും സ്നേഹജനങ്ങളെയും സംഘടനാ പ്രവർത്തകരെയുമെല്ലാം ഹബീബായ തങ്ങളുടെ ഇഷ്ഖിന്റെ മഹബ്ബത്തിന്റെ ലോകത്ത് ഞങ്ങളെ ചേർത്തു തരണം റഹ്മാനേ. അല്ലാ, ഈ സദസ് മണിക്കൂറുകളോളമായി കേൾക്കുന്ന ഉമ്മവെങ്ങന്മാരുണ്ട്. അവര് പാവങ്ങളാണ്, അവര് നല്ല മനസ്സുള്ളവരാണ്.
പാവങ്ങളായതുകൊണ്ട് ചിലപ്പോ വേഗം തെറ്റിൽ വീണുപോകും. അവര് ദീന് കേൾക്കുമ്പോ ആവേശമുള്ളവരാണ്. കൂട്ടം കൂടുമ്പോൾ ചിലപ്പോൾ അവര് സാധുക്കളായതുകൊണ്ട് പലപ്പോഴും മറന്ന് പല കാര്യങ്ങളും വന്നുപോയിട്ടുണ്ടാകും. അല്ലാഹ് ഹബീബായ നബി തങ്ങൾ പറഞ്ഞില്ലേ, നഖിസാത്തു അഖ്ലിൻ വദീൻ, അവര് പാവങ്ങളാണെന്ന്. അതുകൊണ്ട് ഇവിടെയുള്ള എല്ലാ ഉമ്മവെങ്ങന്മാരോടും ഈ ഉമ്മത്തിലെ മുഴുവൻ സഹോദരിമാരോടും മുത്തുനബി തങ്ങൾക്ക് ഇഷ്ടം തന്നെയാണ്. ആ നിലക്ക് ദീനിയായി ഞങ്ങൾ നിങ്ങളോട് മഹബത്തുള്ളവരാണ്. അല്ലാഹ് എല്ലാവരെയും ഹബീബായ തങ്ങളുടെ ഇഷ്ടമുള്ള കൽബിന്റെ ഉടമകളായി നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ അവിടുത്തെ ചാരത്തോടി ചെല്ലാൻ പറ്റുന്നവരായി തങ്ങൾ സ്വീകരിക്കുന്നവരായി ഞങ്ങളെയെല്ലാം കബൂൽ ചെയ്തു തരണേ റഹ്മാനേ. ദിവസേന ആയിരക്കണക്കിന് സ്വലാത്തു ചൊല്ലുന്ന ചെറുപ്പക്കാരിവിടെയുണ്ട്. എന്നോട് നേരിട്ട് പറഞ്ഞവർ ഈ മജ്ലിസിലുണ്ട്, പല മജ്ലിസിലും ഉണ്ട്. അവര് നിത്യേന സ്വലാത്തു ചൊല്ലുന്നുണ്ട് ഹബീബിന്റെ പേരിൽ. അല്ലാഹ് ഇഷ്ക് ഞങ്ങളുടെ കൽബിൽ നിറച്ച്, ഞങ്ങളുടെ വലതും ഇടതും ഇപ്പോൾ അഹ്ലു ബൈത്തിലെ നേതാക്കളാണ്. നാളെ അവരുടെ കൈപിടിച്ചിട്ട് അവരുടെ വലിയുപ്പയായ ഞങ്ങളുടെ എല്ലാമായ ഹബീബായ തങ്ങളുടെ ചാരത്തൊന്നെത്തണം. തങ്ങളപ്പോൾ മോനെ നിനക്ക് സ്വർഗത്തിൽ ഇരിക്കാൻ അർഹതയില്ല, തങ്ങളുടെ കാല് വെക്കുന്ന സ്ഥലത്ത് അവിടുന്ന് കിടത്തിയിട്ട് തങ്ങളുടെ കാല് വെക്കാൻ ഒരു ഉപകരണം പോലെ അവിടുന്ന് കിടന്നു കിട്ടിയാലും ഞങ്ങൾ രക്ഷപ്പെട്ടു പോയി. ചെറുപ്പക്കാരെ, വാട്സപ്പിലൂടെ ഹറാമിൽ പെട്ടുപോകല്ലേ മോനെ, അന്യ പെൺകുട്ടികളുടെ വലയിൽ വീഴല്ലേ മോനെ. ഹെയർ സ്റ്റൈല് മുത്തുനബി തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത് വേണ്ട മോനെ. ഞെരിയാണിക്ക് താഴെയുള്ള പാൻസ് വേണ്ട മോനെ. നല്ല നിലക്കൊന്ന് ജീവിച്ച് നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ ഹബീബായ നേതാവിന്റെ അടുക്കലേക്ക് ഓടിച്ചെല്ലാൻ പറ്റുന്ന നല്ല അനുയായികളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തി തരണം റഹ്മാനെ. ഈ മജ്ലിസ് കബൂൽ ചെയ്യണം അല്ലാഹ്. പ്രിയമുള്ളവരെ, നമുക്കൊരുമിച്ച് റബ്ബിനോട് പൊട്ടിക്കരഞ്ഞു ദുആർക്കണം. ഒരുപാട് ആളുകൾ ഇവിടെ ദുആർക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ ഒന്നിനും അർഹതയുള്ളവനല്ല, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ പാപി ഞാനാണ്. കാരണം ഞാനിത് പറഞ്ഞിട്ട് തെറ്റു ചെയ്യുന്നവനാണ്. എന്റെ കയ്യിൽ അല്ലാഹുവിന് പൊരുത്തപ്പെട്ട ഒരു കൈയുണ്ടെന്ന് എനിക്ക് പറയാനില്ല. അല്ലാഹുവിന്റെ അടുക്കൽ കുറ്റമില്ലാത്ത ഒരു കൽബന്റെ കയ്യിലില്ല. നിങ്ങളെല്ലാം എനിക്ക് വേണ്ടി ദുആർക്കണം. ഞാനിവിടെ ഒന്നാം പ്രതിയാണ്. എന്റെ കയ്യിൽ ഒരു അമലുമില്ലാതെ നിങ്ങൾക്ക് വേദ പറയുന്ന ആളാണ്. അതുകൊണ്ട് ഞാൻ വലിയ ബേജാറിലാണ്. അല്ലാഹ് ഇനിയെങ്കിലും തെറ്റില്ലാത്തൊരു ജീവിതം, ഹിഫുള്ളൊരു ജീവിതം ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. ഇത് നിന്റെ മാസമാകുന്ന റജബാണല്ലോ റബ്ബേ. മുത്തുനബി തങ്ങൾക്ക് പൊരുത്തപ്പെട്ട തിങ്കളാഴ്ച രാവാണല്ലോ റബ്ബേ. ഇവിടെ വെച്ച് ഞങ്ങളെ ശുദ്ധീകരിച്ചു തരണം അല്ലാഹ്. ചെറുപ്പക്കാരെ, ഇവിടെ വെച്ച് നമുക്ക് നന്നാവണം. രക്ഷിതാക്കളെ, മക്കളെ SSF-ലേക്ക് വിടണം. ഭർത്താക്കളെ, അങ്ങളമാരെ SYS-ന്റെ മെമ്പർമാരാക്കണം. ബാക്കിയുള്ളവരെയെല്ലാം മുസ്ലിം ജമാഅത്തിന്റെ അംഗങ്ങളാവണം. നിങ്ങളുടെ വീടുകൾ മുഴുവനും മാതൃകാ കുടുംബങ്ങളാവണം. നമുക്കൊരുമിച്ച് പോകേണ്ട ഒരു വീടുണ്ട്, അത് സ്വർഗമാവണം. അല്ലാഹു കബൂൽ ചെയ്യട്ടെ.
ഒരൽപ്പം ദിക്റു ചൊല്ലിയിട്ട് സ്വലാത്തു ചൊല്ലി ദുആ ചെയ്യാമല്ലോ. മറ്റൊരു സഹോദരി ഒരു മോതിരം നൽകിയിട്ടുണ്ട്. ഈ ചോദിച്ച എല്ലാ ഖൈറും ആ സഹോദരിക്ക് കൊടുക്കണേ റബ്ബേ. ഉപ്പയ്ക്ക് വേണ്ടി മറ്റൊരു സഹോദരി ഒരു മോതിരം വേറെ തന്നിട്ടുണ്ട്. അല്ലാ അവരെ എല്ലാം, ഒരു സഹോദരൻ ഉപ്പാന്റെ പേരിൽ അരസന്റെ ഏറ്റിട്ടുണ്ട്. ഇവിടെ ഓരോരുത്തരെയും എല്ലാവരെയും നീ കബൂൾ ചെയ്യണേ അല്ലാ. ഈ മജ്ലിസിൽ മദ്യപാനം തൊട്ടുപോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ വെച്ച് തൗബ ചെയ്തോ, ഇനി മടങ്ങൂലാന്ന്. സിനിമ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ വെച്ച് തൗബ ചെയ്തോ, ഇനി കാണൂല, എനിക്കെന്റെ റസൂലുള്ളാനെ കണ്ടാ മതി എന്ന് തീരുമാനിച്ച് സ്വലാത്ത് ചൊല്ലിക്കോ. പലിശ കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഇത് ഹിദായത്തിന്റെ മജ്ലിസ് ആവട്ടെ, ഇപ്പോൾ തന്നെ തീരുമാനിച്ചോളൂ അതിൽ നിന്ന് സലാമത്താവാൻ. അല്ലാഹു നമ്മളെ നാളെ വിളിച്ചാലും രക്ഷപ്പെടാൻ കഴിയും. അല്ലാഹു നമ്മുടെ ഈ മജ്ലിസ് കബൂൽ ചെയ്യട്ടെ. ഇൻഷാല്ലാ ഒരൽപ്പം ദിക്റു ചൊല്ലുമ്പോ നിങ്ങളെല്ലാം ഈ തിങ്കളാഴ്ച രാവിൽ, പുണ്യമേറിയൊരു രാവിൽ, മുത്തുനബി തങ്ങളെ പറഞ്ഞ രാത്രിയിൽ, അവിടുത്തെ പേരമക്കളിൽ ഒരു വലിയ മഹാന് ഇവിടെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ആരും ബുദ്ധിമുട്ടിക്കരുത്. പ്രായവും ക്ഷീണത്തിന്റെയും ഇടയിൽ ഞാൻ തങ്ങളുപ്പാപ്പാന്റെ അടുക്കലും മോനെപ്പോലെ വാത്സല്യത്തിൽ കുറച്ചധികാരം ഉപയോഗിക്കുന്ന ആളാണ്. തങ്ങൾ എന്നെയും തിരിച്ചു കാണുന്നത് അങ്ങനെയാണ്. കാരണം ഞങ്ങളുടെ വീട്ടിൽ ഉപ്പ ഞങ്ങളുടെ ഒക്കെ ഗുരുവര്യരായിരുന്നു. അവര് വഫാത്തായി പോയി. ഖബറു സ്വർഗമാക്കണം റബ്ബേ. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ ഉപ്പമാരുടെ ഉപ്പാന്റെ സ്ഥാനത്തുള്ളത് നമ്മുടെ സയ്യിദന്മാരാണ്, ഉസ്താദുമാരാണ്. സയ്യിദ് ഫദൽ ജമലുല്ലൈലി തങ്ങൾ അങ്ങനെയായിരുന്നു. സയ്യിദ് മുഹമ്മദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി തങ്ങൾ അവർകൾ അങ്ങനെയായിരുന്നു. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ഞങ്ങളുടെ ഗുണകാംക്ഷികളായി ഞങ്ങളെ ഉപദേശിച്ച് വളർത്തിയവരാണ്. അവരുടെ ഒക്കെ ദറജ ഉയർത്തണം റഹ്മാനെ. ഇപ്പൊ ഞങ്ങൾക്കുള്ള അത്താണികൾ ഈരിക്കുന്ന സയ്യിദവറുകളും നമ്മുടെ സാദാത്തുക്കളും സുൽത്താനുൽ ഉലമാ ഉസ്താദവറുകളും ഒക്കെയാണ്. അല്ലാഹുവേ അവരെ എല്ലാം ആയുസ് നീട്ടി ഞങ്ങൾക്ക് ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. അതുകൊണ്ട് എല്ലാ ആളുകളും നിങ്ങൾക്ക് നല്ലൊരു സംഭാവന ബഹുമാനപ്പെട്ട സയ്യിദവറുകളുടെ കയ്യിൽ നൽകണം. ആരും തിരക്കുകൂട്ടിയിട്ട് തങ്ങളുടെ ബുദ്ധിമുട്ടാക്കരുത്. നമുക്കതിനിടയിൽ ദുആ ചെയ്യണം, ദിക്റു ചൊല്ലണം. അള്ളാഹുവേ ഞങ്ങളെ കബൂൾ ചെയ്യണേ റഹ്മാനെ. ഞങ്ങളുടെ സയ്യിദന്മാര് ഞങ്ങളോട് കാരുണ്യമുള്ളവരാണ്. അതുകൊണ്ടാണ് പ്രായത്തിലും രോഗത്തിലും ഒക്കെ യാത്ര ചെയ്ത് ഞങ്ങളോടൊപ്പം വന്ന് കാരുണ്യം ചൊരിയുന്നത്. എല്ലാവരും മുന്നോട്ട് വന്ന് ഒരു സയ്യിദിന്റെ കൈ മുത്തുനബി തങ്ങളുടെ രക്തത്തും സിരകളിലൂടെ ഒലിക്കുന്നവരാണ് അഹ്ലുൽ ബൈത്ത്. അവരുടെ കയ്യിൽ എല്ലാവരും നിങ്ങളെ കൊണ്ട് കഴിയുന്ന നല്ല സംഭാവന കൊടുക്കണം. ഇനി ഒന്നും എന്റെ കയ്യിലില്ലെങ്കിൽ ഉണ്ടെങ്കിൽ കൊടുക്കാമായിരുന്ന നെയ്യത്തോടെ ബറക്കത്തിന് വേണ്ടി തങ്ങളെ മുസാഫഹത്ത് ചെയ്തോ. അത് വലിയ അമലാണ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവരും ദിക്റു ചൊല്ലണം. യാ ലത്തീഫു യാ അല്ലാഹ്, യാ ലത്തീഫു യാ അല്ലാഹ്, യാ ലത്തീഫു യാ അല്ലാഹ്, യാ ലത്തീഫു യാ അല്ലാഹ്. റിസാലയുടെ ഒരു അവാർഡ് കൊടുക്കാനുണ്ട്, വേഗം പറഞ്ഞു കൊടുത്തോ. വാങ്ങുന്നവർക്ക് അള്ളാഹു ഈ മജ്ലിസിന്റെ ബർക്കത്തുണ്ട് എല്ലാ ഖൈറും നൽകട്ടെ. അൽഹംദുലില്ലാഹ്. എല്ലാവരും ദുആ കഴിഞ്ഞിട്ട് പോകാവൂ. നീട്ടി ദുആയുന്ന സമയം ഒന്നും വൈകൂല. ഈ മജ്ലിസിൽ നിങ്ങളുടെ ഒരു ഈമാൻ, ഒരു ആമീൻ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഒരാളും പോരുത്. ആരുടെ ആമീനാണ് നല്ല ദുആയി വരിക എന്നറിയില്ലല്ലോ. അതുകൊണ്ട് ഒരൊറ്റാളും ദുആ കഴിയാതെ പോകരുത്. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എസ്എസ്എഫിന്റെ ഈ വർഷത്തെ റിസാല ക്യാമ്പയിനിൽ പാനൂർ ഡിവിഷനിലെ 100 യൂണിറ്റുകളിൽ 100 റിസാല വരിക്കാരെ ചേർത്തുകൊണ്ട് റിസാല ഗ്രാമമായിരിക്കുന്ന 3 യൂണിറ്റുകൾക്കുള്ള അവാർഡ് SSF സംസ്ഥാന പ്രസിഡന്റ് PA മുഹമ്മദ് ഫാറൂഖ് നഈമി വിതരണം ചെയ്യുന്നു. പന്നിയൂർ യൂണിറ്റ് ഭാരവാഹികളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പൊയിലൂർ യൂണിറ്റ് സന്തോഷങ്ങൾ അറിയിക്കുന്നു. പൊയിലൂർ യൂണിറ്റ്
കൊല്ലൂക്കര യൂണിറ്റ്, പുല്ലൂക്കര യൂണിറ്റിന് പെരിങ്ങത്തൂർ സെക്ടർ കമ്മിറ്റി നൽകുന്ന ഉപഹാരവും നൽകുന്നു. 50 റിസാല ചേർത്തുകൊണ്ട് വെള്ളില ഉസ്താദ് അവാർഡ് പുത്തൂർ യൂണിറ്റ്. മുപ്പത്തിമൂന്ന് റിസാല ചേർത്തുകൊണ്ട് ഓഹാലിദ് സാഹിബ് അവാർഡ് ചാക്യാർകുന്ന്. ക്യാമ്പയിൻ കാലയളവ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ റിസാല ഗ്രാമവും മറ്റും പൂർത്തീകരിച്ച യൂണിറ്റുകൾക്കുള്ള അവാർഡുകളാണ് ഇപ്പോൾ വിതരണം ചെയ്തിട്ടുള്ളത്. നമ്മൾ ഇന്ന് മരണപ്പെട്ടുപോയ പാറ മൂസ ഹാജി മുസ്ലിം ജമാഅത്തിന്റെ സോൺ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. അള്ളാഹു അവരുടെ ഖബർ സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാവരുടെയും ആഖിബത്ത് അള്ളാഹു നന്നാക്കി തരട്ടെ. യാ ലത്തീഫു യാ അല്ലാഹ്, യാ ലത്തീഫു യാ അല്ലാഹ്, യാ ലത്തീഫു യാ അല്ലാഹ്. ഒരു മുഴ മാറിക്കിട്ടാൻ വേണ്ടി ഒരു സഹോദരി 5001 രൂപ അള്ളാഹുവെ നീ ഷിഫയാക്കി കൊടുക്കണേ റഹ്മാനെ. അതുപോലെ ഒരുപാട് ആളുകൾ പല രോഗങ്ങളും വിഷമങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ട്, എല്ലാം മാറ്റി കൊടുക്കണേ റഹ്മാനെ. യാ ലത്തീഫു യാ അല്ലാഹ്, യാ ലത്തീഫു യാ അല്ലാഹ്. ഇന്നല്ലാഹ വമലായികത്തുഹു യുസല്ലൂന അലന്നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. എല്ലാ സലാത്തിലും ആരും ഒരു പൈസയും കൊടുക്കണ്ട. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الانبياء والمرسلين والحمد لله رب العالمين. ان شاء الله سيدنا مارك ഇവിടുണ്ട്. ഞാൻ ദ്വാരക്കുന്നത് വയലു പറഞ്ഞ ഒരാൾ ദ്വാരക്കാൻ നിൽക്കാണ്. ആമീനും ദുആ എല്ലാം ഒന്ന് തന്നെയാണ്. അദ്ദാഇ വൽ മുഅ്മിനു ശരീകാനി ഫിൽ അജർ. അതിനിടയിൽ എല്ലാം കൊടുക്കാനുള്ള ഒരു തങ്ങൾ പാപ്പാന്റെ കൊടുക്കാൻ വേണം. ദുആന് ആമീൻ ചൊല്ലുകയും വേണം. അള്ളാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ തങ്ങളവർകളെ. ഇനിയും ഒരുപാട് സമയം നമുക്കിവിടെ ഇരുത്തിക്കൂടല്ലോ. അതുകൊണ്ട് ദുആന്റെ ഇടയിൽ തന്നെ എല്ലാവരും വന്ന് തങ്ങളെ മുസാഫഹത്ത് ചെയ്യണം. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم ഞങ്ങളെ ഈ മജ്‌ലിസും എല്ലാ മജ്‌ലിസുകളും നീ കബൂൽ ചെയ്യണേ റഹ്മാനേ. ഞങ്ങൾക്കെല്ലാം നീ ഈമാൻ വർദ്ധിപ്പിച്ചു തരണേ റഹ്മാനേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളോട് അങ്ങേയറ്റത്തെ മഹബ്ബത്ത് നൽകണേ റഹ്മാനേ. ഒരുപാട് തവണ മദീനയിലെത്താനും മനാമിൽ കാണാനും അവസാനം അവിടുത്തെ ചിരിക്കുന്ന മുഖം കണ്ട് നിന്റെ ലിഖാഇന് പറ്റുന്നൊരു മരണം ഞങ്ങൾക്ക് നൽകണേ റഹ്മാനേ. അല്ലാ, ഞങ്ങൾ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയി. എല്ലാ മീരാവിന്റെ ബർക്കത്തുകൊണ്ട് പുറത്തു തന്ന് ഇനി ആ തെറ്റുകളിലേക്ക് ഞങ്ങളെ മടക്കല്ലേ അല്ലാ. ജീവിക്കുന്ന കാലം മുഴുവനും ഞങ്ങൾക്ക് നീ ഇജ്ജത്ത് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും നീ ബറക്കത്ത് ചെയ്യണേ റഹ്മാനെ. ഇവിടെ മൻഹജുൽ ഹുദ എന്ന സ്ഥാപനത്തിന് വേണ്ടി ചോദിച്ചപ്പോൾ 1 സെന്റും 1/2 സെന്റും അതുപോലെ തന്നെ കഴിയും പോലെ സംഭാവനകളും ആഭരണങ്ങളും നൽകിയ എല്ലാവരെയും നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. ഏതേത് നല്ല നല്ല മുറാദുകൾ വെച്ചുകൊണ്ടാണോ നൽകിയത് എല്ലാം നീ സഫലമാക്കണേ റഹ്മാനെ. ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. ഒരുപാട് ഉമ്മപെങ്ങന്മാരെത്രയോ നേരമായി ഈ മജ്‌ലിസിൽ ഇരിക്കുന്നുണ്ട്.
അവർക്ക് നീ ഖൈറും റാഹത്തും നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾക്ക് ആഫിയത്ത് നൽകണേ അല്ലാ. മരണം വരെ ഹബീബായ തങ്ങളുടെ മദഹ് പറയാനുള്ള ആയുസ് ആഫിയത്ത് നൽകണേ അല്ലാ. നാഫിഅായ ഇൽമ് നൽകണേ അല്ലാ. അല്ലാഹുവേ അല്ലാഹുവേ രാജാതിരാജനായ റബ്ബേ, ഞങ്ങൾ ഇവിടെ വയലു പറയുന്നത് മുഴുവനും ഞങ്ങളുടെ വാപ്പ ഉമ്മമാര് പോറ്റി വളർത്തിയത് കൊണ്ട്, ഉസ്താദുമാര് പറഞ്ഞു തന്നത് കൊണ്ടാണ്. ഞങ്ങളുടെ മാതാപിതാക്കൾ ഉസ്താദുമാരിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ കബറുകൾ നീ സ്വർഗമാക്കണേ റഹ്മാനേ. അവരിൽ നിന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനേ. നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട വാപ്പിച്ച കബറിലാണ്. ആ കബറിലേക്ക് ഇവിടുന്നൊരു സന്തോഷത്തിന്റെ വെളിച്ചം നൽകണേ റഹ്മാനേ. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മ ഒരുപക്ഷെ ഇപ്പോഴും മുസല്ലയിലിരുന്ന് ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുകയായിരിക്കും. അവിടുന്ന് ജീവിക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടിയാണ്. ഉമ്മാക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. അല്ലാഹുവേ ഇവിടെയുള്ള എല്ലാവരുടെയും ഉമ്മമാരിൽ നിന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. മരണപ്പെട്ടു പോയവരുടെ കബറുകൾ സ്വർഗമാക്കണേ അല്ലാ. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് നൽകിയ നിഅമത്തുകളിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. കച്ചവടങ്ങളിൽ അഭിവൃദ്ധി നൽകണേ അല്ലാ. വാഹനങ്ങളിൽ അഭിവൃദ്ധി നൽകണേ അല്ലാ. മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. കുടുംബങ്ങളിൽ ഐശ്വര്യം നൽകണേ അല്ലാ. പ്രവാസികളായ ആളുകൾ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. വിവിധ രാജ്യങ്ങളിൽ സ്വദേശിവൽക്കരണത്തിന്റെയും പുതിയ നിയമങ്ങളുടെയും ടാക്സുകളുടെയും വാറ്റുകളുടെയും പ്രയാസങ്ങളുണ്ട്. എല്ലാത്തിൽ നിന്നും നീ പരിഹാരം നൽകണേ അല്ലാ. അല്ലാഹുവേ അനുകൂലമായ സാഹചര്യം നൽകണേ അല്ലാ. ഞങ്ങളുടെ നാട്ടിൽ എല്ലാ മതക്കാർക്കും ഒരുമിച്ച് ജീവിക്കാൻ സ്വാതന്ത്ര്യമുള്ള ഭരണഘടനയുടെ രാജ്യമാണ്. ഇവിടെ ഐക്യവും സ്വരുമയും നൽകണേ അല്ലാ. കലാപങ്ങൾ ദുരന്തങ്ങളെ തൊട്ട് കാവൽ നൽകണേ അല്ലാ. പ്രയാസങ്ങൾ പ്രതിസന്ധികളിൽ പെടുത്തല്ലേ അല്ലാ. അപകടങ്ങളിൽ നിന്ന് കാവൽ നൽകണേ അല്ലാ. അല്ലാഹുവേ ഈ മജ്ലിസിലേക്ക് നാളെ നിങ്ങൾക്ക് സ്വർഗം കിട്ടാനൊരു കാരണമാണെന്ന് പറഞ്ഞപ്പോൾ അതാ സംഭാവനകൾ നൽകിയവരുണ്ട്. ഞങ്ങളത് പറയാനൊന്നും യോഗ്യതയുള്ളവരല്ല. ഈ നൽകിയവരുടെ നീയത്ത് നല്ലതാണ്. അല്ലാ അവരുടെ സംഭാവനയുടെ ബർക്കത്തുകൊണ്ട് ഞങ്ങളെയും നന്നാക്കി തരണേ അല്ലാ. അല്ലാഹുവേ അല്ലാഹുവേ ഞങ്ങളുടെ ഓമന മക്കള് ഞങ്ങളുടെ വലിയ സമ്പാദ്യമാണ്. അവർക്ക് നീ നാഫിഅായ ഇൽമ നൽകണേ അല്ലാ. നല്ല ഹാഫിളീങ്ങളാക്കണേ അല്ലാ. ആലിമീങ്ങളാക്കണേ അല്ലാ. തഖ്വയുള്ള മക്കളാക്കണേ അല്ലാ. സ്വാലിഹാത്തുകളാക്കണേ അല്ലാ. ഒരുപാട് ആളുകൾ രോഗം മാറാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ക്യാൻസർ ബാധിച്ചവരുണ്ട്, കിഡ്നിക്ക് തകരാറുള്ളവരുണ്ട്, മാതാവിന്റെ കിഡ്നി രോഗം മാറാൻ വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട്, ഉപ്പാന്റെ ക്യാൻസർ മാറാൻ ദുആ അരക്കാൻ പറഞ്ഞവരുണ്ട്, ഉമ്മാക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ ഇവിടെ സംഭാവന ഏറ്റെടുത്തവരുണ്ട്. അതുപോലെ ഞങ്ങളുടെ മഖ്ദൂമിയ ദഅവാ കോളേജിന് വേണ്ടി കാലമിന്നോടെ സഹായിച്ച ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. അതുപോലെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പഠിപ്പിക്കാൻ ഞങ്ങൾ തുടങ്ങിയ തൈബ സെന്ററിന് വേണ്ടി സഹായിച്ചവരുണ്ട്, ഖാദിസിയയ്ക്ക് വേണ്ടി സഹായിച്ചവരുണ്ട്, സുന്നത്തു ജമാഅത്തിന്റെ മുഴുവൻ സ്ഥാപനങ്ങൾക്കും സഹായിച്ചവര്. നീ സഹായിക്കണേ റബ്ബേ, ഇസ്സത്ത് നൽകണേ റബ്ബേ, റിഫഅത്ത് നൽകണേ റബ്ബേ. ഈ മജ്ലിസ് ഇജാബത്തിന്റെ മജ്ലിസാക്കണേ റബ്ബേ. ഞങ്ങളുടെ കൽബ് നന്നാക്കണേ അല്ലാ. കൽബ് നന്നാക്കണേ അല്ലാ. യാ റഹീമു യാ അല്ലാ, യാ അഫൂ യാ അല്ലാ, യാ കരീമു യാ അല്ലാ. ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാ. ഞങ്ങളെ ആരെയും അവസാനം ഇബ്ലീസുൽ ഐനിന്റെ കെണിയിൽ പെടുത്തിക്കളയല്ലേ റബ്ബേ. അല്ലാ ഈ നാടിന് മുഴുവനും നീ കാവൽ നൽകണേ റബ്ബേ. ഈ പരിപാടിയോട് സഹകരിച്ച, ഇതിനെത്രയോ നാളുകളായി കഠിനാധ്വാനം ചെയ്തുകൊണ്ട് പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തിയ ഞങ്ങളുടെ എസ് എസ് എഫിന്റെ പ്രവർത്തകന്മാർ കൊച്ചനുജന്മാരുണ്ട്, അവർക്ക് നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ.
മൻഹജിലെ വിദ്യാർത്ഥികളുണ്ട്, കമ്മിറ്റി അംഗങ്ങളുണ്ട്. ഈ നാട്ടിലെ സ്വയസിന്റെയും മുസ്ലിം ജമാഅത്തിന്റെയും സുന്നത്തു ജമാഅത്തിന്റെ പ്രസ്ഥാന കുടുംബത്തിലെ വിവിധ സംഘടനകളുടെ നേതാക്കളുണ്ട്, പ്രവർത്തകരുണ്ട്. എല്ലാവർക്കും നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. റഈസുൽ ഉലമാ ഉസ്താദവറുകൾ, സുൽത്താനുൽ ഉലമാ കാന്തപുരം ഉസ്താദവറുകൾ, അതുപോലെ കൻസുൽ ഉലമാ ചിത്താരി ഉസ്താദവറുകൾ, ഞങ്ങളുടെ തെക്കൻ കേരളത്തിൽ ഉസ്താദുൽ അസാതീദായ സിറാജുൽ ഉലമാ ഇദ്രൂസ് ഉസ്താദവറുകൾ അടക്കമുള്ള എല്ലാ ആലിമീങ്ങൾക്കും, പൊന്മള ഉസ്താദ് പേരോട് ഉസ്താദിനെ പോലെ മുന്നണി പോരാളികളായ ആലിമീങ്ങൾക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم وصلى الله على نبينا وحبيبنا الامين ഇന്ന് നിങ്ങൾക്ക് നൽകിയ കവറുകൾ അതിലുള്ള അതിൽ പറഞ്ഞിട്ടുള്ളതുപോലെ സംഭാവനകൾ നിക്ഷേപിച്ച് നാളെ കൊണ്ടുവന്ന് എല്ലാവരും സംഘാടകരെ ഏൽപ്പിക്കണം. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. മുൻസിപ്പൽ കൗസറുടെ ഉമ്മ പെറ്റമ്മൽ സൈനബ ഹജ്ജുമ്മ സ്ട്രോക്ക് വന്ന ഐസിയുലാണ്. അല്ലാഹു എന്നീ ഷിഫാ നൽകണേ റഹ്മാനെ. ഇവിടെ എഴുതി അറിയിച്ച എല്ലാ ആളുകളുടെയും ഹൈറായ ഉദ്ദേശങ്ങളെ സഫലമാക്കണേ റബ്ബെ. എല്ലാവരും